وعليكم ورحمة الله تعالى وبركاته. نمرة أنجنة وسام نيدني كنا مدى بكنا أنا سادسيني آدي ده وسام آيين سادسيني قرآن غند دني ما كوان نمرة مناش مولوي الكاسمي أبرغلي شيني شولنو نمرة مركز الهداية وده principal أنا دهم السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل جزاء الإحسان إلا الإحسان؟ فبأي آلاء ربكما تكذبان؟ ومن دونهما جنتان؟ فبأي آلاء ربكما تكذبان؟ مدهامتان، فبأي آلاء ربكما تكذبان؟ فيهما عينان نضاختان، فبأي آلاء ربكما تكذبان؟ فيهما فاكهة ونخل ورمان، فبأي آلاء ربكما تكذبان؟ فيهن خيرات حسان، فبأي آلاء ربكما تكذبان؟ حور مقصورات في الخيام، فبأي آلاء ربكما تكذبان؟ لم يطمثهن إنس قبلهم ولا جان، فبأي آلاء ربكما تكذبان؟ متكئين على رفرف خضر وعبقري حسان، فبأي آلاء ربكما تكذبان؟ تبارك اسم ربك ذي الجلال والإكرام. صدق الله العظيم. السلام عليكم.
സദസ്സിനെ സ്വാഗതം ആശംസിക്കാനായി ഏഴംഗുളം മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി അൽതാഫ് സാഹിബ് അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബർക്കാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നഹ്മദുഹു വനുസല്ലി അലാൽ കരീം അമ്മാ ബാദ്. അൽഹംദുലില്ലാ, അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് തൗഫീക്ക് കൊണ്ട് നമ്മളുടെ ജമാഅത്തിൽ ദീനിൻ്റെ പേരിൽ ഒരു മതവിജ്ഞാന സദസ്സ് ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചു. കുറച്ച് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മുൻകാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന മതപ്രഭാഷണ പരമ്പര അൽഹംദുലില്ലാ ഈ വർഷം നമുക്ക് പിന്നെയും തുടങ്ങാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പരിപൂർണമായിട്ടും കബൂലാക്കുമാറാകട്ടെ. സഹരമാരെ, ഇൽമിൻ്റെ സദസ്സെന്ന് പറയുന്നത് അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സദസ്സാണ്. പ്രത്യേകിച്ച് അല്ലാഹുവിൻ്റെ ഭവനത്തിൽ, അല്ലാഹുവിൻ്റെ ഭവനത്തിൻ്റെ അങ്കണത്തിൽ നടത്തപ്പെടുന്ന സദസ്സാണ്. മലക്കുകൾ കൂട്ടം കൂട്ടമായിട്ട് ഈ സദസ്സിലേക്ക് ഇറങ്ങി വരും. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി, അവരുടെ പാപമോചനത്തിന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കും. അൽഹംദുലില്ലാ, നമുക്ക് ഇങ്ങനെ ഒരു സദസ്സ് ഒരുമിച്ച് കൂട്ടാനും അതിൽ പങ്കെടുക്കാനും കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സിൽ ആദരവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെക്കുറിച്ച് പറയുന്ന സദസ്സിൽ പങ്കെടുക്കാൻ സാധിക്കും. അത് അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പ്രത്യേകം ഒരു തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ദുനിയാവിൽ നിശ്ചയിച്ചിരിക്കുന്ന ഈ കുറഞ്ഞ സമയം, ആ സമയം നമ്മൾ ഏത് രീതിയിൽ പ്രയോജനം ചെയ്തു എന്ന് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്ന് പറയുന്നത് നമ്മളുടെ മരണത്തിന് ശേഷമുള്ള ആ തുടങ്ങുന്ന ജീവിതത്തിലാണ്. നാളെ മഹ്ശറയുടെ അവസ്ഥയിൽ ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ അവൻ മരണപ്പെടുന്നത് വരെയുള്ള അവൻ്റെ സമയം, അവൻ്റെ സമ്പത്ത്, അവൻ്റെ ശരീരം, ഇത് മൂന്നും അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ ആ വീതിക്കപ്പെടും. ആ വീതിക്കപ്പെടുന്ന സമയത്ത് അവൻ അല്ലാഹുവിന് വേണ്ടി അവൻ്റെ സമയം ഏറ്റവും കൂടുതൽ ചെലവഴിച്ചു, അതിന് മാത്രമാണ് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ അൽഹംദുലില്ലാ ഏഴംകുളം മുസ്ലിം ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ മതവിജ്ഞാന സദസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ പ്രതികൂലമായ സാഹചര്യത്തിലും കുറേ പേർക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. അത് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന, പക്ഷേ അവർക്ക് സാഹചര്യം പ്രതികൂലമായതുകൊണ്ട് എത്താൻ സാധിക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതിഫലം കിട്ടും. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കൂടിയവരെയും ഇനി വരാനിരിക്കുന്നവരെയും എല്ലാം പരിപൂർണമായ നിലയിൽ കബൂലാക്കുമാറാകട്ടെ. എന്നെ ഇവിടെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഈ സദസ്സിന് സ്വാഗതം അർപ്പിക്കലാണ്. നമ്മളുടെ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനീയനായ ജനാബ് ഫിറോസ് റഹീം അവർ ഈ അധ്യക്ഷ സ്ഥാനം വഹിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ ഏഴംകുളം മുസ്ലിം ജമാഅത്തിൻ്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഖുർആൻ ഷെരീഫിൻ്റെ ആയത്തുകൾ കൊണ്ട് ഈ സദസ്സിനെ അലങ്കരിച്ച മർക്കസിൽ ഇതായുടെ പ്രിൻസിപ്പൽ മിൻഹാജ് മൗലവി അൽ ഖാസിമി, അദ്ദേഹത്തെ ഞാൻ ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മളുടെ ഈ സദസ്സിൻ്റെ ഉദ്ഘാടകനായ നമ്മളുടെ എല്ലാം ഇമാം അൽ ഹാഫിസ് യൂസുഫ് മൗലവി അൽ ഖാസിമി, അദ്ദേഹത്തിനെ ഞാൻ ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചീഫ് ഇമാം ഷമീർ മൗലവി നജ്മി, നവാസ് മൗലവി അൽ കാഷിഫി, മുഹമ്മദ് റഫീഖ് മൗലവി അൽ ഖാസിമി, സവാദ് മൗലവി അൽ ഹാദി, നമ്മുടെ ജമാഅത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ജനാബ് ആഷിഖ് അസീസ്, ജനാബ് മുഹമ്മദ് ഷാൻ, ജനാബ് അഡ്വക്കേറ്റ് മുഹമ്മദ് ബാനി,
ജനാബ് ഷിബൂഷ, ജനാബ് സിറാജുദ്ദീൻ, ജനാബ് നിതിൻ ഷാ, ജനാബ് അഹമ്മദ് അലി, ഇവരെ ഞാൻ ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിന് വേണ്ടി കൃതജ്ഞത അർപ്പിക്കുന്ന ജമാഅത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ജനാബ് നിസാറെ അവരുകളെ ഞാൻ ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ ദിവസം ഈ മുഖ്യപ്രഭാഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന അൽ ഹാഫിസ് ഇ പി അബൂബക്കർ അൽ കാസിമി അവറുകൾ ഉസ്താദ് അവറുകൾ ഈ ഉദ്ഘാടന പ്രസംഗം തീരുന്നതോടെ ഇവിടേക്ക് എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തെ ഞാൻ നമ്മളുടെ ജമാഅത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഏഴംകുളം മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അൽ ഹാഫിസ് യൂസുഫ് മൗലവി അവരുകളെ ആദരപൂർവം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين الصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളെല്ലാം നന്മകളായി തീരുന്നതിന് നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അള്ളാഹു കാരണമാക്കുമാറാകട്ടെ. വേദിയിലും സദസ്സിലുമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മുടെ മഹല്ലിൻ്റെ കീഴിൽ നടക്കുന്ന പഞ്ചദിന പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടന വേദിയിലാണ് നാം ഓരോരുത്തരും സംഗമിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാം വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ദീനിയായ അറിവുകൾ ഉണ്ടാകാനും അതുവഴി നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാനും തിന്മകളിൽ നിന്നും അകന്നു നിന്ന് അള്ളാഹുമായി കൂടുതൽ അടുക്കാനും വേണ്ടിയാണ് ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. പണ്ട് കാലങ്ങളിൽ മദ്രസയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ സിലബസുകളോ ഒന്നുമില്ലാത്ത കാലത്ത് ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ ജനങ്ങളുടെ ഏക ആശ്രയം വർഷത്തിൽ ഒരു പ്രാവശ്യമോ രണ്ട് തവണയോ നടക്കുന്ന ഇതുപോലെയുള്ള വഅളിൻ്റെ സദസ്സുകൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാലത്തുള്ള ആളുകൾ വളരെ ആഗ്രഹത്തോടും ആവേശത്തോടും കൂടി സുബഹി വരെ ഇരിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി ഇത്തരം സദസ്സുകളിൽ എത്തുകയും വളരെ ശ്രദ്ധയോടുകൂടി അവിടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ മഹല്ല് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രഭാഷണ പരമ്പരയും. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സദസ്സിനെ അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ആവശ്യങ്ങളെല്ലാം
തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ച് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മെയെല്ലാം സൃഷ്ടിച്ച് നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം റബ്ബായ ഏകനായ അള്ളാഹുവിനെ കുറിച്ച് പറയാനും ആ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ കേൾക്കാനുമാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എത്ര കൂടുതൽ കേൾക്കുന്നോ അതനുസരിച്ച് അള്ളാഹു ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു ആരാണ് എന്നറിഞ്ഞാൽ ആ അള്ളാഹുവിനോട് ആത്മാർത്ഥമായ ബന്ധമുണ്ടാകും, സ്നേഹമുണ്ടാകും. ആ അള്ളാഹുവിനെ കാണാനുള്ള കൊതിയിൽ ആ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അള്ളാഹുവിനോടുള്ള അടക്കാൻ പറ്റാത്ത സ്നേഹത്തിൽ ദുആ ചെയ്ത് അള്ളാഹുവിനെ കാണാനുള്ള അമലുകൾ ചെയ്ത് കഴിയുന്ന സന്ദർഭത്തിലായിരിക്കും മരണം നമ്മളെ തേടിയെത്തുന്നത്. അള്ളാഹുവിനെ ഈ ഭൂമിയിൽ വെച്ച് ആർക്കും കാണാൻ കഴിയില്ല. അള്ളാഹുവിനെ കാണണമെങ്കിൽ മരണമെന്ന മറ നീക്കണം. മരണത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അപ്പം അള്ളാഹുവിനെ കുറിച്ച് കേട്ട് മനസ്സിലാക്കി അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിനോട് സ്നേഹം കൂടി അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ച് കൊതിച്ച് ദുആ ചെയ്ത് അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുമ്പോഴായിരിക്കും മരണം നമ്മളെ തേടിയെത്തുന്നത്. ആ മരണം അക്ഷരാർത്ഥത്തിൽ നമുക്ക് സമ്മാനവുമായിരിക്കും. കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് മരണപ്പെട്ട 17 വയസ്സുകാരിയായ ഫായിസ മോള് പറഞ്ഞതുപോലെ മരണത്തെ ശരിക്കും ആസ്വദിക്കാൻ കഴിയും. ആ കുട്ടി മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഉമ്മായോട് ചോദിച്ചു, ഉമ്മ കൂട്ടിക്കൊണ്ടുപോകാൻ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ആൾ എത്തുന്നില്ലല്ലോ. അള്ളാഹുവിനെ കാണാനുള്ള തയ്യാറെടുപ്പിൽ ആ പെൺകുട്ടി കഴിയുന്നു. മരണത്തെ അക്ഷരാർത്ഥത്തിൽ ആസ്വദിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചു നോക്കുക. അല്ലാഹു തആല നബിയോട് കൽപ്പിച്ചു, വറബ്ബക ഫകബിർ, നബിയെ അള്ളാഹുവിനെ കുറിച്ച് താങ്കൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിയുടെ അടുക്കൽ വരും. നബിയോട് അള്ളാഹുവിൻ്റെ വലിപ്പം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അള്ളാഹുവിന് സൃഷ്ടികളോടുള്ള സ്നേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കേൾക്കും തോറും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിനോട് സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ദിവസം കഴിയും തോറും അള്ളാഹുവിനോടുള്ള അടക്കാൻ പറ്റാത്ത സ്നേഹം. അഷ്റഫുൽ ഖൽഖ് ദുആ ചെയ്യാൻ തുടങ്ങി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക അഹബ്ബൽ അശിയാഇ ഇലയ്യ. അല്ലാഹുവേ, എനിക്ക് നിന്നോടുള്ള സ്നേഹം പ്രപഞ്ചത്തിലുള്ള സർവ വസ്തുക്കളോടുള്ള സ്നേഹത്തെക്കാൾ രുചിയും ആത്മാർത്ഥതയും ആസ്വാദനവും ഉള്ളതാക്കി തരണേ. അവിടെയും നിന്നില്ല. സാധാരണ നമുക്കൊരാളോട് സ്നേഹം തോന്നിയാൽ, അല്ലെങ്കിൽ നമുക്കൊരു കൂട്ടുകാരുണ്ടെങ്കിൽ ആ കൂട്ടുകാരോട് മാത്രമായിരിക്കില്ല നമുക്ക് സ്നേഹം, കൂട്ടുകാരുടെ കൂട്ടുകാരെയും നമ്മൾ സ്നേഹിക്കും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാൻ തുടങ്ങി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക. അല്ലാഹുവേ, നിന്നോടുള്ള സ്നേഹം, നിന്നെ സ്നേഹിക്കുന്ന ആളുകളോടുള്ള സ്നേഹം ഞാൻ നിന്നോട് യാചിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയുടെ കടുപ്പവും കൂടി. അവിടുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത്തൻ നളരി ഇലാ വജ്ഹിക والشوق الى لقائك في غير ضراء مضره ولا فتنه مضله. അല്ലാഹുവേ, നിന്നെ കണ്ട് ആസ്വദിക്കാൻ സായൂജ്യമടങ്ങാൻ, നിന്നെ കണ്ട് എൻ്റെ മനസ്സ് കൺകുളിർമയാകാൻ എനിക്ക് നീ അവസരം നൽകണേ.
വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസങ്ങൾ കഴിയുന്തോറും ദുആയുടെ ആശയം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. اللهم اجعل خير عمري آخرة وخير عملي خواتمة وخير أيامي يوم ألقاك. അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം നിന്നെ കണ്ടുമുട്ടുന്ന ദിനത്തിലാക്കി തരണേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നാൾ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസത്തിലാക്കി തരണേ. ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ട് കഴിയുമ്പോഴാണ് ഒരു ദിവസം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ കൂടെ അസ്റായിലും കൂടി വന്നിട്ടുണ്ട്, അങ്ങയുടെ അടുത്തേക്ക് കടക്കാൻ അനുവാദം ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദ പ്രകാരം അസ്റായിൽ അലൈഹി സ്വലാം അഷ്റഫുൽ ഖൽക്കിൻ്റെ അടുക്കലെത്തി. നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ്, ഒന്നുകിൽ അങ്ങേക്ക് എന്നോടൊപ്പം അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് വരാം, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ താമസിക്കാം. താങ്കളുടെ അഭിപ്രായം എന്താണ്, തീരുമാനം എന്താണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കേണ്ട താമസം പറഞ്ഞു, നാളുകളായി ഈ ഒരു സന്ദർഭത്തിന് വേണ്ടി ഞാൻ ആശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, യാചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നിന്നോടൊപ്പം അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹുമ്മ റഫീഖൽ ആലാ, അസ്റായിൽ അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽക്കിൻ്റെ കാലിൻ്റെ ഭാഗത്ത് നിന്നു. എന്നിട്ട് പറഞ്ഞു, യാ അയ്യതുഹൻ നഫ്സുൽ ഹമീദ, യാ അയ്യതുഹൻ നഫ്സുൽ ഹമീദ, ലോകത്ത് ഏറ്റവും സുത്തിരഹമായ അനുഗ്രഹീതമായ ആത്മാവേ, ഇർജിഈ, വാ, പോകാം. ഇലാ റബ്ബിക്കി റാദിയത മർലിയ, പടച്ചവന്റെ തിരുസന്നിധിയിലേക്ക് പോകാം. കോടിക്കണക്കിന് മലക്കയുടെ അകമ്പടിയോടുകൂടി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്രയാകുകയാണ്. ഈ സമയത്ത് മകൾ ഫാത്തിമ അടുത്തു നിന്ന് കരയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയോട് പറഞ്ഞു, ലൈസ അല അബീക കർബുൻ ബഅദൽ യൗം, മോളെ ഫാത്തിമ, നീ എന്തിനാണ് കരയുന്നത്? ദുഃഖമില്ലാത്ത, വിഷമമില്ലാത്ത, പ്രയാസങ്ങളും നൊമ്പരങ്ങളും ഇല്ലാത്ത ലോകത്തേക്കാണ് നിന്റെ ഉപ്പ പോകുന്നത്. ഇനി നിന്റെ പിതാവിന് ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല, കാലാകാലത്തെ സന്തോഷത്തിലേക്കാണ് യാത്രയാകുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ
നമസ്കാരത്തിന് വേണ്ടി ആരും പിരിഞ്ഞു പോകേണ്ടതില്ല. പ്രഭാഷണം അവസാനിച്ചതിന് ശേഷം നമുക്കെല്ലാവർക്കും ഒന്നിച്ച് മസ്ജിദിൻ്റെ ഉള്ളിൽ ജമാഅത്തായി നമസ്കാരം നിർവഹിക്കാം ഇൻഷാ അല്ലാ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കറാത്തിൻ്റെ അവസ്ഥയിലാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖിൻ്റെ നാവിനടുത്തേക്ക് ചെവി വെച്ചു. അവിടെ നിന്ന് അവസാനമായി പറഞ്ഞ വാക്ക് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹഖ്നി ബിർറഫീഖിൽ അഅലാ, എൻ്റെ ഏറ്റവും വലിയ സ്നേഹിതനായ, കാലങ്ങളായി ഞാൻ സ്നേഹിച്ച് പ്രേമിച്ച് നടക്കുന്ന, കാണാൻ കൊതിച്ച് നടക്കുന്ന എൻ്റെ അള്ളാഹുവിനെ കാണാൻ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്നത്. ഈ ഒരു രീതിയിൽ നമുക്കും മരിക്കാൻ കഴിയണം സഹോദരങ്ങളെ. നമ്മുടെ റബ്ബിനെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടി നമ്മൾ കാത്തിരിക്കുമ്പോൾ മരണം നമുക്ക് സമ്മാനമായി തീരും. അൽ മൗതു തുഹ്ഫത്തുൽ മുഅ്മിൻ, മരണം ഒരു സത്യവിശ്വാസിക്ക് സമ്മാനമാണെന്നാണ്. സമ്മാനമാകണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സുകളിൽ പങ്കെടുക്കുകയും ശ്രദ്ധയോടുകൂടി കേട്ട് അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയും വേണം. പ്രധാനമായി മൂന്ന് ഗുണങ്ങൾ ഉണ്ടാകണമെന്ന ചിന്തയോടുകൂടിയായിരിക്കണം ഇത്തരം സദസ്സുകളിൽ നാം പങ്കെടുക്കേണ്ടത്. ഒന്നാമതായി, എപ്പോഴും ഞാൻ എൻ്റെ റബ്ബിൻ്റെ നിരീക്ഷണത്തിലാണ്, അള്ളാഹുവിൻ്റെ നോട്ടത്തിലാണ് എന്ന ചിന്ത എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന റബ്ബക ലബിൽ മിറസാദ്, ഞാൻ എവിടെ പോയാലും ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും ഇരുട്ടത്താണെങ്കിലും വെളിച്ചത്തിലാണെങ്കിലും എൻ്റെ റബ്ബിൻ്റെ നിരീക്ഷണത്തിലാണ് എന്ന ബോധം, എന്ന ചിന്ത, എന്ന ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇത്തരം സദസ്സുകളിൽ നിന്നും എന്ന ആഗ്രഹത്തോടുകൂടി നമുക്കിവിടെ ഇരിക്കാൻ കഴിയണം സഹോദരങ്ങളെ. അങ്ങനൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് പാപങ്ങൾ, തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയും. എൻ്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ചിന്തയിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ തെറ്റുകളും പാപങ്ങളും ഉണ്ടാവുകയില്ല. കാരണം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവൻ പിടിച്ചു നിർത്തും, അവൻ്റെ മുന്നിൽ ഞാൻ കണക്ക് പറയേണ്ടി വരും എന്ന ചിന്ത ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും. രണ്ടാമത് നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ട ഗുണം മരിക്കും എന്ന ചിന്തയാണ്. ഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, ഞാൻ ഖബറിൽ കഴിയേണ്ടവനാണ്, ഖബറിൽ കഴിയേണ്ടവളാണ് എന്ന ചിന്ത, മരണചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ദുനിയാവിനോടുള്ള താല്പര്യം കുറയും, ദുനിയാവിനോടുള്ള ആഗ്രഹം കുറയും. ഈ ദുനിയാവിന് വേണ്ടിയാണ് നമ്മൾ ഹറാമോ ഹലാലുകൾ ശ്രദ്ധിക്കാതിരിക്കുന്നത്, കുടുംബ ബന്ധം മുറിച്ചുകൊണ്ടിരിക്കുന്നത്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാട്ടിക്കൊണ്ടിരിക്കുന്നത്, പരസ്പരം മിണ്ടാതെ കഴിയുന്നത്, ആർക്കും മാപ്പ് കൊടുക്കാൻ പറ്റാതെ കഴിയുന്നത്. മരിക്കുമെന്ന ചിന്തയുണ്ടെങ്കിൽ എല്ലാവർക്കും പുറത്തു കൊടുക്കും, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും, ഈ ദുനിയാവ് താൽക്കാലികമാണെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. മൂന്നാമതായി, ആഖിറത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടാകണം. മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം, അത് കാലാകാലത്തെ ജീവിതമാണ്. അവിടുത്തെ വിജയി കാലാകാലത്തെ വിജയിയാണ്, അവിടുത്തെ പരാജിതൻ കാലാകാലത്തെ പരാജിതനാണ്, അവിടെ നന്മയുടെ പേരിൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ എപ്പോഴും ആഖിറത്തിലേക്ക് വേണ്ടി നന്മകൾ ശേഖരിക്കാനുള്ള ധൃതിയിലും കഷ്ടപ്പാടിലും അധ്വാനത്തിലുമായിരിക്കും നമ്മൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം സദസ്സുകളിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടാകണമെന്ന ചിന്തയിലിരിക്കുക. ഒന്ന്, എപ്പോഴും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് ഞാൻ. രണ്ട്, ഞാൻ മരിക്കാനുള്ളയാളാണ്. മൂന്ന്, ആഖിറത്തിൽ നന്മകൾ കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടാകണമെന്ന ആഗ്രഹത്തിൽ നമ്മൾ ഈ സദസ്സുകളിൽ ഇരിക്കുമ്പോൾ മലക്കുകൾ നമ്മളെ പൊതിയും. ഹഫത്ത് അലൈഹിമുൽ മലായിക്ക, സദസ്സിൽ ഇരിക്കുന്നവരെ മലക്കുകൾ പൊതിയും. പുറത്തു നിന്ന് കേട്ടാൽ മലക്കുകളുടെ ഈ അനുഗ്രഹം കിട്ടുകയില്ല. ഇല്ലാ നസലത്ത് അലൈഹിമുസ്സകീന, അള്ളാഹുവിനെ കുറിച്ച് പറയുകയും ഓർക്കുകയും കേൾക്കുകയും ചെയ്യുന്ന സദസ്സുകളിൽ മലക്കുകൾ വന്ന് അവരെ അങ്ങ് പൊതിയും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇന്ദ, അവരെ കുറിച്ച് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ അള്ളാഹു മലക്കുകളോട് പറയും.
ഇതാ ഇന്ന സ്ഥലത്തുള്ള ഇന്നയാളുടെ മകൻ, ഇന്നയാൾ, ഇന്നയാളുടെ മകൾ, ഇന്നയാൾ എന്നെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നു, എന്നെ കുറിച്ച് ഓർക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല യുബാഹി ബികുമുൽ മലായിക്ക, സദസ്സിലിരിക്കുന്ന ആളുകളെ നോക്കി അഭിമാനിക്കും. സദസ്സ് കഴിയുമ്പോൾ മലക്കുകൾ ആ മനുഷ്യരെ നോക്കി, അഥവാ ഈ ഇരിക്കുന്ന നിങ്ങളെയും എന്നെയും നോക്കി പറയും, ഖൂമു മഗ്ഫൂറല്ലക്കും, ഇതാ നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു. ഖദ് ബുദ്ദിലത്ത് സയ്യിആത്തുകും ഹസനാത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത എല്ലാ അപരാധങ്ങളും തിന്മകളും നന്മകളായി അല്ലാഹു മാറ്റിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ പ്രതിഫലം കിട്ടണമെങ്കിൽ സദസ്സിലേക്ക് കയറിയിരിക്കണം. സദസ്സിലേക്ക് കയറിയിരിക്കുന്നവർക്ക് മാത്രമേ മലക്കുകളുടെ ഈ സകീനത്ത് ഉണ്ടാവുകയുള്ളൂ. പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് ഈ വാഗ്ദാനങ്ങൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പുറത്ത് നിന്ന് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, വീടുകളിൽ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, എത്രയും വേഗം സദസ്സിലേക്ക് കയറിയിരിക്കണം. സദസ്സിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് സ്വർഗമെന്ന് വിശേഷിപ്പിച്ചത് രണ്ടേ രണ്ട് സ്ഥലത്തെക്കുറിച്ച് മാത്രമാണ്. ഒന്ന് മദീനയിലെ റൗള, രണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഇതുപോലെയുള്ള സദസ്സുകൾ. ഈ രണ്ട് സദസ്സുകളെ കുറിച്ച് മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗമെന്ന് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സദസ്സിൽ കയറിയിരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി അമൽ ചെയ്യുമെന്നുള്ള ആഗ്രഹത്തോടുകൂടി എന്ന നിയത്തോടുകൂടി കയറിയിരിക്കും. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മളെപ്പോലെ ഒരു വിഭാഗം പരിശുദ്ധമായ ഇസ്ലാം ഈ ലോകത്ത് നിലനിൽക്കാൻ വേണ്ടി, ഇസ്ലാമിൻ്റെ ഇജ്ജത്തിന് വേണ്ടി അവരുടെ ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ അവയവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ഇണകളെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മക്കളെ, സഹോദരങ്ങളെ, സ്വത്തിനെ സർവ്വതും സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഫലസ്തീനിലെ ശുഹദാക്കൾ, രക്തസാക്ഷികൾ വരും, ഗസയിലെ ശുഹദാക്കൾ വരും, ബദറിലെയും ഉഹദിലെയും രക്തസാക്ഷികൾ വരും. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, അല്ലാഹ്, നിന്റെ പരിശുദ്ധമായ ദീൻ ഈ ലോകത്ത് നിലനിൽക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ അവയവങ്ങൾ നൽകി, ഞങ്ങളുടെ ഹൃദയങ്ങൾ നൽകി, ഞങ്ങളുടെ കരളുകൾ ഞങ്ങൾ നൽകി, ഞങ്ങളുടെ ജീവൻ വരെ നൽകി, ഞങ്ങളുടെ സർവ്വതും നൽകി എന്ന് പറയുമ്പോൾ ഈ സാധുക്കളായ നമുക്കും പറയാൻ കഴിയണം, അല്ലാഹ്, നിന്നെ കുറിച്ച് കേൾക്കാൻ, നിന്റെ പരിശുദ്ധമായ ദീൻ അറിവിലൂടെ ഈ ലോകത്ത് നിലനിൽക്കാൻ ഞാൻ കുറച്ച് സമയം ചെലവഴിച്ചു എന്നെങ്കിലും പറയാൻ കഴിയണം സഹോദരങ്ങളെ. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇത് എന്ന് നാം തിരിച്ചറിഞ്ഞ് എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സദസ്സ് സംഘടിപ്പിക്കുന്നതിന് ആരെല്ലാം ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടോ, സഹായങ്ങളും സംഭാവനകളും അർപ്പിച്ചിട്ടുണ്ടോ, അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, ആരെല്ലാം സംഭാവനകൾ നൽകാൻ സാധ്യതയുണ്ടോ, അവരെല്ലാം എല്ലാ നിലയിലും അനുഗ്രഹിക്കുകയും കബൂലാക്കുകയും ഇവിടെ പറയപ്പെടുന്ന ഓരോ നന്മകളുടെയും പ്രതിഫലം അവർക്കെല്ലാം അള്ളാഹു വീതിച്ചു നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബർകാത്തു. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ബഹുമാനപ്പെട്ട മഹല്ലംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാ, അഞ്ചു ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ഒരു മതവിജ്ഞാന സദസ്സിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരുവാൻ സാധിച്ചു. കേരളത്തിലുള്ള പ്രഗത്ഭരായ പ്രാസംഗികരാണ് അതിലേക്ക് ആയി നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇ പി അബൂബക്കർ അൽ കാസിമി അവർകൾ സംസാരിക്കും. അദ്ദേഹം ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ സ്റ്റേജിലേക്ക് എത്തുന്നതാണ്. വലിയ ഒരു അധ്യക്ഷ പ്രസംഗത്തിലേക്കൊന്നും കടക്കാനുള്ളൊരു സമയം നമുക്കില്ല. പ്രതികൂല കാലാവസ്ഥയിലും നമ്മളെ സദസ്സിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് എത്തിയിട്ടുള്ളവരാണിത്. ഉസ്താദ് അവർക്ക് ഉടൻ തന്നെ എത്താൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മഹല്ലിലെ മുഴുവൻ ആളുകൾക്കും ദീനിയായ അറിവ്, ദീനിയായ വിജ്ഞാനം കിട്ടണം, ലഭിക്കണം എന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ ദീനി വിജ്ഞാന സദസ്സിനെ നമ്മുടെ ജമാഅത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് വേണ്ട വിധത്തിൽ എനിക്കും നിങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്ന
ഭാഗ്യം അല്ലാഹു തരുമാറാകട്ടെ. കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭരായ പ്രഭാഷകരെയാണ് നമ്മൾ പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് ഇതിലേക്ക് എല്ലാവരും എല്ലാ ദിവസവും പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ ഇത്തരം പ്രോഗ്രാമുകളുടെ സാമ്പത്തികമായ ചിലവുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ സേവനങ്ങളെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ആശംസ പ്രസംഗത്തിനായി നമ്മുടെ മഹല്ലിലെ അസിസ്റ്റന്റ് ഇമാം ഷമീർ മൗലവി അവരെ ക്ഷണിച്ചോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നമ്മളെ എവരും കാത്തിരുന്ന ബഹുമാന്യനായ ഇ പി അബൂബക്കർ ഉസ്താദ് നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദീർഘമായ ആശംസ എന്നുള്ളത് അസംഭവ്യമായ കാര്യമാണ്. എന്നാലും എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം എന്ന നിലയിൽ രണ്ട് വാക്ക് പറയാമെന്ന് ഉദ്ദേശിക്കുന്നു. അതിനായി നമ്മുടെ ഉസ്താദ് അനുവാദം തന്നിട്ടുമുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യൻ്റെയും നശ്വരമായ ഈ ദുനിയാവിലെയും മരണത്തിന് ശേഷമുള്ള കാലാകാലത്ത് ആഖിറത്തിലും ജീവിത വിജയം റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാമിലാണ്. അതിനു മുമ്പായി ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മുടെ ഏഴംകുളം മുസ്ലിം ജമാഅത്ത് 5 ദിവസത്തെ മതപ്രഭാഷണം നടത്താൻ തീരുമാനിക്കുകയും അതിലേക്ക് കേരളത്തിലെ പ്രഗത്ഭരായ 5 ആലിമ്യങ്ങളെ ക്ഷണിക്കുകയും അതിനെ കേൾക്കുന്നതിന് വേണ്ടി മഴയെ പോലും അവഗണിച്ചിട്ട് നമ്മൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള ഉദ്ദേശം നമുക്കുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മളുടെ സമയങ്ങൾ മാറ്റിവെച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപാട് ജോലികളുള്ളവരാണ്. ഇതെല്ലാം നമ്മൾ മാറ്റിവെച്ച് ഈ സദസ്സിലേക്ക് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട 2-3 ലക്ഷ്യങ്ങൾ ഉസ്താദ് പറഞ്ഞു. ഒരു 2 കാര്യം കൂടെ ഞാൻ പറയാം. ഒന്നാമത്തത്, നാം കേൾക്കുന്നത് അല്ലാഹുവിൻ്റെ കലാമാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായും പ്രാവർത്തികമാക്കുമെന്നുള്ള ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ടായിരിക്കണം. എന്ത് ഞാൻ പഠിച്ചോ, എന്ത് ഞാൻ കേട്ടോ, ഇന്നു മുതൽ മരണം വരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുമെന്നുള്ള ഉറച്ച ഒരു തീരുമാനമെടുത്തുകൊണ്ടായിരിക്കണം, ഉറച്ച ഒരു നിയത്തെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഇരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ
ഒരു അറബിയായ മനുഷ്യൻ ദീനിനെ പഠിക്കുന്നതിന് വേണ്ടി വന്നു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹത്തിന്റെ ആവശ്യത്തെ അറിയിച്ചു. തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ചു വിട്ടു ഈ മനുഷ്യനെ. അദ്ദേഹം അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ 3 ദിവസം താമസിച്ചു. 4ാമത്തെ ദിവസം അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പോലും ഒന്നും പറയാതെ പൊയ്ക്കളഞ്ഞു. കുറേ ദിവസങ്ങൾക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഏ അലിയെ, ഒരു അറബിയായ മനുഷ്യൻ ദീൻ പഠിക്കുന്നതിന് ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തെ താങ്കളെ ഞാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് മറുപടി കൊടുക്കുന്നു, പ്രവാചകരെ, അദ്ദേഹം 3 ദിവസം എൻ്റെ കൂടെ താമസിച്ചു, 4ാമത്തെ ദിവസം എന്നോട് പോലും ഒന്നും പറയാതെ പൊയ്ക്കളഞ്ഞു എന്ന് പറഞ്ഞു. തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലുണ്ടായിരുന്ന സഹാബാക്കളോട് പറഞ്ഞു, അദ്ദേഹത്തെ എവിടെ കണ്ടാലും എൻ്റെ സന്നിധിയിൽ ഹാജരാവാൻ പറയണം. കുറച്ച് സഹാബാക്കൾ ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഇദ്ദേഹം ഒരു വിറവുകെട്ടുമായി വരുന്നതായി കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ തങ്ങളോട് പറഞ്ഞ കാര്യം ഈ അറബിയായ മനുഷ്യനോട് അവർ പറഞ്ഞു. കേട്ട മാത്രയിൽ അദ്ദേഹം വിറക് കെട്ട് അവിടെ താഴെയിട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് വന്നു. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം പറഞ്ഞു. പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ ദീൻ പഠിക്കുന്നതിന് വേണ്ടി എൻ്റെ അടുക്കൽ വന്നിരുന്നു, അതിനായി ഞാൻ താങ്കളെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ കൂട്ടിവിട്ടു. നിങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ 3 ദിവസം താമസിച്ചു, 4ാമത്തെ ദിവസം അദ്ദേഹത്തോട് പോലും ഒന്നും പറയാതെ പൊയ്ക്കളഞ്ഞല്ലോ, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ അറബിയായ മനുഷ്യൻ പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ദീൻ മുഴുവനും പഠിക്കുകയുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു, മടങ്ങിപ്പോയതെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു, എന്താണ് നിങ്ങൾ പഠിച്ച ദീനെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ താമസിക്കുമ്പോൾ അദ്ദേഹം ഒരു ആയത്ത് തന്നെ പഠിപ്പിച്ചു, ഫമൻ യഅമൽ മിസ്കാല ദറത്തിൻ ഖൈറയറ വമൻ യഅമൽ മിസ്കാല ദറത്തിൻ ഷറയറ. ആര് അണിമണിത്തൂക്കം നന്മ പ്രവർത്തിക്കുന്നോ അതിനെ നാളെ ആഖിറത്തിൽ കാണാൻ സാധിക്കും, ആര് അണിമണിത്തൂക്കം തിന്മ പ്രവർത്തിക്കുന്നോ അതിനെയും നാളെ ആഖിറത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം തുടർന്ന് പറയുന്നു, പ്രവാചകരെ, ഈ ആയത്തുകൾ ഞാൻ പഠിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഏത് ചെറുതും വലുതുമായ പ്രവൃത്തി നടന്നാലും ഞാൻ ചെയ്താലും ആ പ്രവൃത്തികൾക്ക് മുമ്പ് ഞാൻ ഒരല്പം ചിന്തിക്കും, ഇതിനകത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടോ, തങ്ങളെ തങ്ങളുടെ ശരീരമുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കും, അത് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അത് പ്രവർത്തിക്കും, ഇല്ലെങ്കിൽ ഞാൻ അത് പ്രവർത്തിക്കൂല, വിട്ടുകളയുമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ദീനിൻ്റെ മുഴുവനും പഠിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രിയമുള്ളവരെ, എത്ര പഠിച്ചു എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ പഠിച്ചതനുസരിച്ച് എന്ത് അമൽ ചെയ്തു എന്നുള്ളതാണ് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വലിയ കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ വന്ന് 5 ദിവസത്തെ മതപ്രഭാഷണം കേൾക്കുന്നു, എത്ര നമ്മുടെ മനസ്സിലുണ്ടായി എന്നുള്ളതല്ല, മനസ്സിലിരുന്നു എന്നുള്ളതല്ല, ഏത് കാര്യമാണോ നമ്മുടെ മനസ്സിൽ ഉറച്ചത്, ഓർമ്മ വന്നത്, മനസ്സിലായത്, അത് മരണം വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അമൽ ചെയ്യുമെന്ന ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ടാവണം. 2ാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞു, ബല്ലിഗു അന്നി വലൌ ആയ, എന്നിൽ നിന്നും നിങ്ങൾ ഒരു ആയത്താണ് പഠിച്ചതെങ്കിൽ പോലും അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഈ ഒരു ബാധ്യതയും നമ്മളിൽ നിക്ഷിപ്തമാണ്. ഈ ഒരു ചിന്തയും നമ്മൾ ഏറ്റുകൊണ്ട് വേണം ഇവിടെ ഇരിക്കാൻ. ഞാൻ പഠിച്ച കാര്യം, ഞാൻ പഠിച്ച നന്മ, പ്രിയമുള്ളവരെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ വലിയ സൗന്ദര്യമാണ്. ഇസ്ലാമിൻ്റെ അമലുകൾ വലിയ സൗന്ദര്യമുള്ള അമലുകളാണ്. ഇസ്ലാമിൻ്റെ വിശ്വാസമെന്ന് പറയുന്നത് അങ്ങേയറ്റം ഉയർന്നതാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഉയർന്ന വിശ്വാസവും സൗന്ദര്യപരമായ അമലുകളും ഇറക്കി വെച്ച് മറ്റുള്ളവരിലേക്ക് ഈ സുന്ദരമായ ജീവിതം കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നില്ല.
നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല, ഇസ്ലാമിന്റെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലില്ല, ഇസ്ലാമിന്റെ ജീവിതം നമ്മുടെ നമ്മളിലില്ല. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് കാഴ്ചവെക്കാനും ഒന്നുമില്ല. ഈ ഒരവസ്ഥ മാറ്റിയെടുക്കണം. പ്രിയമുള്ളവരെ, യുദ്ധഭൂമിയിൽ പോലും നല്ല നിലയിൽ പെരുമാറണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, ഇന്ന് യുദ്ധം നടക്കുന്നു ഗസ്സയിൽ. ഗസ്സയിൽ യുദ്ധം നടക്കുന്നു. ആ ഗസ്സയിൽ നിന്നും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഫേക്കായ കഥകളും കേൾക്കുന്നു, സത്യമായ കഥകളും കേൾക്കുന്നു. എന്തുമായിക്കൊള്ളട്ടെ, അതിൽ രണ്ടു യഹൂദ സ്ത്രീകൾ പറഞ്ഞ കഥകൾ നമ്മൾ മനസ്സിലാക്കണം. യുദ്ധഭൂമിയിൽ പോലും നല്ല നിലയിൽ മറ്റുള്ളവരോട് പെരുമാറാൻ പഠിപ്പിച്ച ഇസ്ലാമിന്റെ സന്ദേശമാണത്. ഒരു യഹൂദ സ്ത്രീ പറയുന്നു, എൻ്റെ വീടിന്റെ വാതിൽ വന്ന് കുറെ പേര് മുട്ടി, ഞാൻ വാതിൽ തുറന്നു, അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, തോക്കുധാരിയായ കുറെ ആളുകൾ എൻ്റെ വീടിന്റെ മുമ്പിലുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ ഹമാസിന്റെ പ്രവർത്തകരാണ്. അവർ പേടിച്ചുപോയി. ആ വന്ന മനുഷ്യർ പറയുന്നു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളൊരു കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. അവരെ ഒരു കസേരയിൽ ഇരുത്തി. ആ ടേബിളിൽ അവരിരുന്ന കസേരയുടെ പിറകിൽ ഒരു ടേബിൾ ഉണ്ടായിരുന്നു, ഡൈനിങ് ടേബിൾ. അതിൽ കുറെ പഴങ്ങൾ നിറച്ചു വച്ചിരിക്കുന്നു. വന്നവർ ചോദിച്ചു, ഞങ്ങൾ അതിൽ നിന്ന് ഒരല്പം പഴമെടുത്ത് കഴിച്ചോട്ടെ? ഒരു വീട് ആക്രമിക്കാൻ പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാകുമ്പോൾ ആ നാട്ടിലുള്ള മുഴുവൻ വീട്ടിലെയും സാധനങ്ങളും മുഴുവനും ആക്രമിച്ചു കൊണ്ടുപോകുന്ന, കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് വരുന്ന ആളുകൾ വീട്ടുകാരോട് അനുവാദം ചോദിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പഴം ഞങ്ങളൊന്ന് കഴിച്ചോട്ടെ? എത്ര സുന്ദരമായിട്ടാണ് അവർ പെരുമാറിയത്. രണ്ടാമത്തെ ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട്, ഞാൻ ഹമാസിന്റെ തടവറയിലായിരുന്നു, അവരെന്നെ മോചിപ്പിക്കാൻ നിർബന്ധിതരായി, അല്ലെങ്കിൽ എന്തോ കുറെ ഉപാധികൾ വെച്ചിട്ട് അവരെന്നെ മോചിപ്പിച്ചു. പക്ഷേ അവരെന്നെ വലിച്ചെറിയുകയല്ല ചെയ്തത്, അവർ എൻ്റെ രണ്ട് മക്കളെയും അവരുടെ തോളിലേറ്റി എന്നെ എവിടെയാണോ കൊണ്ടുവിടേണ്ടത് അവിടം വരെ എന്നെ കൊണ്ടുവിട്ടിട്ടാണ് അവർ തിരിച്ചു പോയതെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ അധ്യാപനം അവർക്ക് എവിടെ നിന്ന് കിട്ടി നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിൽ കുറെ തടവുകാരെ പിടിച്ചു. ആ തടവുകാരെ ഓരോരുത്തരെയായി ഓരോ കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുന്നു. പക്ഷെ ഒരു സ്ത്രീ മാത്രം കെട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ത്രീ മാത്രം കരയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നത്? അവർ പറഞ്ഞു, എനിക്ക് മുലകുടി മാറാത്ത ഒരു കൈക്കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് പാല് കൊടുക്കണം, ആ കുഞ്ഞ് പാല് കിട്ടാതെ കടന്ന് കരയുമല്ലോ എന്ന ചിന്തയാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്ത്രീ പറയുന്നു. സഹാബ കിറാം റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ പറയുന്നു, പ്രവാചകരെ, അവർ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് പറയുന്നത്, അവർ പറയുന്നത് കളവാണ്. തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊന്നും കേട്ടില്ല. ആ സ്ത്രീയോട് പറഞ്ഞു, നീ എപ്പോൾ, അവരോട് ചോദിച്ചു, നീ എപ്പോൾ തിരിച്ചു വരും? ആ സ്ത്രീ പറഞ്ഞു, പ്രവാചകരെ, ഞാൻ വൈകുന്നേരം തിരിച്ചു വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്ത്രീയെ അയക്കുകയാണ് തൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന് വേണ്ടി. വൈകുന്നേരമായി ആ സ്ത്രീ തിരിച്ചു വന്നില്ല. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു, ആ സ്ത്രീ തിരിച്ചു വന്നില്ല. ഇശാ നമസ്കാരം കഴിഞ്ഞു, ആ സ്ത്രീ തിരിച്ചു വന്നില്ല. പാതിരാത്രിയായി, ആ സ്ത്രീ തിരിച്ചു വന്നില്ല. സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, ആ സ്ത്രീ അങ്ങയെ പറ്റിച്ചിട്ടാണ് പോയത്. കുറേ സമയങ്ങൾക്ക് ശേഷം ചന്ദ്രന്റെ വെട്ടത്തിൽ ഒരു മലയുടെ മുകളിൽ ഒരു തല പൊങ്ങി വരുന്നതായി കണ്ടു. ആ തല പൊങ്ങി വരുന്നു, പൊങ്ങി വന്നു, ആ മലയുടെ മുകളിലേക്ക് കയറുന്നു. പിന്നീട് ആ സ്ത്രീ ഇറങ്ങി വരുന്നു. സഹാബാക്കൾക്ക് മനസ്സിലായി വരുന്നത് ആ സ്ത്രീയാണെന്ന്. ആ സ്ത്രീ വന്നു, തന്നെ ഏത് കുറ്റിയിലാണോ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിയിട്ടിരുന്നത് ആ കുറ്റിയുടെ മുമ്പിൽ വന്നിരുന്നു. കാരുണ്യവാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ വരാൻ എന്താണ് താമസിച്ചത്? ആ സ്ത്രീ പറഞ്ഞു, പ്രവാചകരെ, ഞാൻ എൻ്റെ കുഞ്ഞിന് പാലൂട്ടി 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 ആ കുഞ്ഞ് എൻ്റെ മടിയിലിരുന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങുന്ന സമയത്ത് ആ കുഞ്ഞ് എൻ്റെ ചൂണ്ടുവിരലിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ പിടുത്തത്തിന്റെ മുറുക്കം ഒന്ന് അയവ് വരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നതാണ് തങ്ങളെ, അതാണ് ഞാൻ ഇത്രയും താമസിച്ചു പോയതെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ആ സ്ത്രീയോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങി പോകുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ആ സ്ത്രീയുടെ ഭാര്യയും ആ സ്ത്രീയുടെ ഭർത്താവും മക്കളും സഹോദരങ്ങളുമായി അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വന്നു. പ്രവാചകരെ, അങ്ങ് ഏത് വചനം പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ കാണുന്ന മുഴുവൻ ആളുകളെയും അങ്ങയുടെ മതത്തിലേക്ക് ക്ഷണിച്ചത്? ആ വചനം ഞാനും ആഗ്രഹിക്കുന്നു, അതെനിക്ക് പറഞ്ഞു തരണം. പ്രിയമുള്ളവരെ, ഈ അധ്യാപനമാണ് ഇന്നും യഥാർത്ഥമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിക്കേണ്ടത് അതാണ്, നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതും അത് തന്നെയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയുള്ള സ്റ്റേജുകൾ പരിപൂർണമായി അതിനെ മുതൽക്കൂട്ടാക്കി മനസ്സിലാക്കി കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ സദസ്സിനെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി മദ്രസ സദറായ നവാസ് ഉസ്താദിനെ ക്ഷണിച്ചോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. الحمد لله وكفى وسلام على عباده الذين اصطفى اما بعد ബഹുമാനപ്പെട്ട ജമാഅത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, ജമാഅത്തിന്റെ ചീഫ് ഇമാം, നമ്മുടെ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദവർകൾ, എല്ലാവർക്കും ഞാൻ ആശംസ അറിയിക്കുകയാണ്. സുദീർഘമായൊരു പ്രസംഗം, അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് എനിക്കറിയാം. കാരണം ബഹുമാനപ്പെട്ട ഇമാവും അസിസ്റ്റന്റ് ഇമാവും നല്ല നിലയിൽ പ്രഭാഷണങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ എൻ്റെ സംസാരം അധികപ്പറ്റായി പോകുമെന്ന് എനിക്കറിയാം. എങ്കിലും വളരെ നാളുകൾ പരിശ്രമിച്ചുകൊണ്ടാണ് ജമാഅത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പരിപാടിയും വിജയിക്കുകയുള്ളൂ. വളരെ നാളുകൾ പരിശ്രമിച്ച് ഇതുപോലൊരു മതപ്രഭാഷണം സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ സ്റ്റേജ് ഓഡിയൻസ് ധാരാളം ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഏതൊരു പരിപാടിയും വിജയിക്കുകയുള്ളൂ. നമ്മുടെ മുമ്പിലിരിക്കുന്ന ശ്രോതാക്കൾ വളരെ കുറവാണ്. സ്ത്രീകളുടെ അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ ധാരാളം സ്ത്രീകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. നമ്മുടെ ജമാഅത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടിയാണ് ഇതുപോലുള്ള ദീനി വിജ്ഞാന സദസ്സുകൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ സ്ത്രീകൾക്ക് മാത്രമല്ല എന്ന് എല്ലാ ജമാഅത്ത് അംഗങ്ങളും ഓർക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിന് വേണ്ടി സ്റ്റേജ് ഒഴിഞ്ഞു, പ്രസംഗ പീഠം ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജമാഅത്തിലെ എല്ലാ അംഗങ്ങൾക്കും ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ മുഖ്യ പ്രാസംഗികൻ അൽ ആഫിസ് ഇ പി അബൂബക്കർ കാസിമി പത്തനാപുരം നമ്മുടെ സ്റ്റേജിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 3 പതിറ്റാണ്ടുകൾ കൊണ്ട് കേരളക്കരയിലെ പ്രസംഗരംഗത്ത് പരിപോഷിപ്പിച്ച ആളാണ് ഇ പി അബൂബക്കർ ഉസ്താദ്. അവർ
ഉസ്താദിനെ സ്നേഹാദരവുകളോടെ ബഹുമാനപൂർവം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അല്ല നമ്മുടെ അസിസ്റ്റന്റ് ഉസ്താദ് പറയുമായിരിക്കും, ഫ്രണ്ടിലോട്ട് കയറി ലൈവിൽ എല്ലാവരും കാണട്ടെ. അപ്പൊ അമേരിക്കയിലുള്ളവരൊക്കെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون أحمده على ما قضى وأبرم وأشكره على ما أعطى وأنعم وأشهد أن لا إله إلا الله رب الجود والكرم وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله نبي جاءنا بالبينات والهدى صلى الله على محمد وعلى آله وأصحابه وأزواجه وأشياعه وأتباعه وبناته أجمعين صلاة وسلاما دائمين متلازمين وسلم تسليما كثيرا كثيرا فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها
وبث منهما رجالا كثيرا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم بهماننا يا أستاذ أبرغل നമ്മുടെ പ്രിയങ്കരനായ ഖത്തീബ് യൂസുഫ് ഉസ്താദ് മറ്റും അസിസ്റ്റൻ്റ് ഉസ്താദ് ഷമീർ മൗലവി മറ്റും മുഅല്ലിമീങ്ങൾ നമ്മുടെ ജമാഅത്തിൻ്റെ പ്രസിഡൻ്റ് സെക്രട്ടറി മറ്റും ഭാരവാഹികൾ ജമാഅത്തിലെ ഭാരവാഹികൾ എന്നെ ശ്രവിക്കുന്ന നല്ലവരായ ദീനി സ്നേഹികളെ സ്നേഹമുള്ള ഉമ്മവങ്ങന്മാരെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ അവസാന സമയവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ട മജ്ലിസാണ് വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇവിടേക്ക് വരുന്നുണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ പറയുവാനും കേൾക്കുവാനും അവൻ്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക വിവാഹവും കുടുംബ ജീവിതവും ഇല്ലയോ അതാണ് നമ്മുടെ വിഷയം സൗണ്ട് കേട്ടിട്ട് ഉഷാറുണ്ടോ അതാ ഉഷാറിട്ടുണ്ട് സൗണ്ട് ഒരു റാഹത്തായിട്ട് കിട്ടുന്നുണ്ട് ഇച്ചിരി ഒരു ഇതും തുറന്നിട്ടുണ്ട് നമ്മളീ സ്ഥിരം പരിപാടികളിലുണ്ട് തൊണ്ട കൂടുതലാണ് മൈക്ക് മുസ്ലിയാരും പ്രസംഗിക്കുന്ന മുസ്ലിയാരും കൂടെ ശരിയായെങ്കിൽ ആളുകൾക്ക് പ്രസംഗം ശരിയാവുള്ളൂ രണ്ട് ദിവസം കുറച്ചൊരു സൗണ്ടൊക്കെ ആക്കിയിട്ടുണ്ട് നമ്മൾ കൂടുതൽ കിടന്ന് ഒച്ചയിട്ട് പ്രസംഗിക്കുന്ന ആളല്ല ഞാൻ ഇച്ചിരി പതുക്കെ പ്രസംഗിക്കുന്ന ആളാണ് അപ്പോൾ കൂടുതൽ ആളുകൾ കേൾക്കണമല്ലോ വൈവാഹിക ജീവിതവും കുടുംബജീവിതവും ഇസ്ലാമിക വിവാഹം അതാണ് നമുക്കിന്ന് ടൈറ്റില് സത്യത്തിൽ ഇന്ന് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് ഈ വിഷയങ്ങളൊന്നും പറഞ്ഞു തീർക്കാൻ സാധ്യമേ അല്ല പിന്നെ അൽഹംദുലില്ലാ തീരുന്നത് വരെ നമുക്ക് പോകാം ഏകദേശം ഇപ്പോൾ മണി തന്നെ ഇപ്പോൾ 8 മണിയായി 8 മണി കഴിഞ്ഞു 7:45 പരിപാടി തുടങ്ങിയതാണ് കൂടിയാൽ ഒരു 10 മണി അതിനപ്പുറത്ത് പോയാൽ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള പെണ്ണുങ്ങൾ ആണുങ്ങളുണ്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ വന്നവരാണ് പിന്നെ അവരെ അതിൽ നിന്ന് കരകയറ്റാനുള്ള ദുആ ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 10 മണിയോടുകൂടിയെല്ലാം ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാ പറഞ്ഞു പോലാണ് നല്ലത് ഏറ്റവും നല്ലത് അതാണ് ഇസ്ലാമിക വിവാഹവും കുടുംബജീവിതവും അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി മൻ നിക്കാഹ് എന്താണ് വിവാഹം നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ ഞാനീ പറഞ്ഞത് ചെറുപ്പക്കാരൊക്കെ അവിടെ ഇരുത്ത് ഇവിടെ നിൽക്കാതെ അവിടെ ഒരു കസേര എടുത്തിട്ട് നിങ്ങളാണ് ആദ്യം കേൾക്കേണ്ടത് അല്ലെ കിളവന്മാരും കിളവികളും കേട്ടിട്ട് കാര്യമില്ല അവരുടെയൊക്കെ സമയം കഴിഞ്ഞു ഒ ജിയുടെയൊക്കെ കാലം കഴിഞ്ഞു ഇപ്പോൾ ന്യൂ ജിയുടെ കാലമാണ് അപ്പോൾ അതുകൊണ്ട് ഇനി പുതിയ തലമുറ ഇത് കേട്ടിട്ട് വേണം പെണ്ണ് കെട്ടാൻ ഇത് പണ്ടിതൊന്നും പറഞ്ഞാൽ ആരും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ കല്യാണം കഴിച്ച് കുറേ മക്കളുണ്ടായി പലരും പല വഴിക്കായി അത്ത വേറെ അമ്മ വേറെ മക്കൾ വേറെ ഞാൻ ഇച്ചിരി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത് എൻ്റെ ഒരു ശൈലി അങ്ങനെയാണ് എൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരും പെരിയത്തായി മക്കളും മക്കളുടെ മക്കളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഈ വിഷയം ഞാൻ കൊടുത്തതല്ല ഈ ജമാഅത്ത് കമ്മിറ്റിക്കാർ തന്ന വിഷയം ഇല്ലയോ ഞാൻ അപ്പോൾ പറയുകയും ചെയ്ത് ഏഴംകുളത്താണ് ഈ കുടുംബജീവിതം വയ്ക്കല്ലേ വേറെ വല്ല ഖബറോ മഹ്ശറോ ഖിയാമത്ത് നാളോ ഭൂകമ്പമോ വെടിക്കെട്ടോ വയ്ക്കാൻ പറഞ്ഞതാണ് അവരതൊന്നും വെക്കാതെ കുടുംബജീവിതം വെച്ചു ഇതിപ്പോൾ വെച്ച സ്ഥിതിക്ക് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല വിഷയം മാറ്റണോ സാർ വിഷയം വേണേൽ മാറ്റാം ഏത് വിഷയം വേണമെന്ന് പറയാം ഇൻഷാ അള്ളാ കുടുംബം മതിയോ കൊച്ചു പിള്ളേർ പറയുന്നത് അത് മതിയെന്ന് കാരണം അമ്മമാരെന്നത് യൂട്യൂബിൽ കണ്ടോണ്ടിരിക്കുകയല്ലയോ അപ്പോൾ ലൈവായിട്ടും കൂടെ ഒന്ന് കേൾക്കാനും കൂടെ പറ്റി അത്രയും കൂടെ നല്ലതായി അൽഹംദുലില്ലാ
അവന്റെ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു മൻ നിക്കാഹ്. നിക്കാഹ് എന്ന് മനെ ഇങ്ങോട്ട് കുറച്ച് നീങ്ങിയിടാ, കുറച്ച് ആ കസേര ഇങ്ങോട്ട് പൊക്കി എല്ലാവരും ഒന്നാ എനിക്ക് അപ്പം കുറച്ച് പൊക്കടാ എടു പൊക്ക് പൊക്ക് ആ കുറച്ച് മുന്നോട്ട് വാ മുന്നോട്ട് വാ. അപ്പം അവിടെ ആളുകൾ കുറച്ച് പൊത്തി അകത്തോട്ടിരിക്കുമ്പോഴേ വാ വാ എല്ലാവരും കസേരയുടെ കൂടി വാ കസേരയുടെ കൂടി വാ. അപ്പം എന്തെന്നറിയാമോ, ആളുകൾക്ക് അകത്തേ കയറിയിരിക്കാം മഴ പെയ്താലും, ഇല്ലെങ്കിൽ അല്ല മഴ പെയ്യിപ്പിക്കും. അവിടെ കൊണ്ടേത്ത് അങ്ങനെയായിരുന്നു, എല്ലാവരും വെളിയിലിരുന്നപ്പോൾ അല്ല മഴ പെയ്യിപ്പിച്ച് അകത്ത് കയറ്റി പിന്നെ പെയ്തില്ല. അപ്പം അകത്തോട്ട് കയറി അങ്ങനെ കയറിയിരിക്കും. പെണ്ണുങ്ങളെല്ലാം കൂടെ ഇങ്ങനെ എന്നിച്ചെന്നിച്ച് നോക്കുകയാണ് എന്തോ ചെയ്യാനപ്പം. അവർക്കൊരു എൽ സി ഡി വെച്ച് കൊടുക്കാൻ ഞാൻ തരുന്നു, അവർ കാണുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി റളിയല്ലാഹുവിനോട് ചോദിച്ചു മൻ നിക്കാഹ്, നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസിഡന്റ് പേരെന്തോ ഫിറോസ്, ഫിറോസ് ജമാഅത്ത് കല്യാണമെല്ലാം കഴിച്ചാന്നോ? ഏ നമ്മുടെ പ്രസിഡന്റ് അവിടെ തിരിപ്പോ നീ സെക്രട്ടറി എന്നോട് അല്ലാ, ഞാൻ നിന്നെ പ്രസിഡന്റാക്കി വെച്ചതാണ്. അലി റളിയല്ലാഹു തആലാനോട് ചോദിച്ചാ എന്താണ് നിക്കാഹ്, നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലി റളിയല്ലാഹു തആലാന ഒരു തമാശക്കാരനാണ്. അപ്പൊ തമാശ രൂപത്തിൽ പറഞ്ഞു നിക്കാഹ് എന്ന് പറഞ്ഞാൽ സുറൂറു ഷഹർ, ഗുമൂമു ദഹർ, ലുസൂമു മഹർ, ഖുസൂറു ലഹർ, നുസൂലു ഖബർ. പറ്റിയടിക്കും നല്ലപോലെ കേട്ടിരുന്നോണം, കേട്ടിട്ട് ഒന്നുകൂടെ വേണമെങ്കിൽ പെണ്ണ് കേട്ടാ നല്ലപോലെ ഇരുന്ന് കേട്ടോളൂ. വിവാഹത്തായിട്ട് ശ്രദ്ധ മാറാൻ പാടില്ല, നിക്കാഹ് നല്ലപോലെ കേൾക്കണം. വിവാഹ വൈവാഹിക ജീവിതം എന്താ അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്? അഞ്ച് കാര്യമാണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ. സുറൂറു ഷഹർ, ഒരു മാസത്തെ സന്തോഷം. ശരിയല്ലേ? ഒരു മാസത്തെ സന്തോഷം അലി റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനാണ്, ആലിയാർ തങ്ങൾ പറയാണ് എന്താണ് നിക്കാഹ് വിവാഹം? ഒരു മാസത്തെ സന്തോഷം. സുറൂറു ഷഹർ. രണ്ടാമത് പറഞ്ഞു ഉമൂമു ദഹർ, പിന്നെ കാലാകാലം ദുഃഖം, കാലാകാലം ദുഃഖമായിരിക്കും. ലുസൂമു മഹർ, ഈ മഹർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ മഹർ ഉണ്ടാക്കാനുള്ള പെടാപാട്, എന്താ പാട്, ആ ഒരു ത്യാഗം. ഇങ്ങനെ മഹറുണ്ടാക്കാൻ വേണ്ടി നടന്ന് ഈ കുടുംബത്തിന് ചെലവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ ഓട്ടം, അവിടെ ഓട്ടം, ഇവിടെ ഓട്ടം, രാ പകലില്ലാതെ ഓട്ടം. അങ്ങനെ കുസൂറു ലഹർ, മുതുവൊടിഞ്ഞു പോയി. സംഭവം ശരി തന്നെയാണ്. അങ്ങനെ മുതുവൊടിഞ്ഞു, അസുഖം പിടിച്ചു, ഷുഗർ പിടിച്ചു, മുട്ടുകാല വേദന, നടുവ് വേദന, മാനസിക പ്രയാസം, അവസാനം നുസൂലു ഖബർ, ഖബറിലേക്ക് ലാസ്റ്റ് എത്തി. ഇതാണ് വിവാഹം. സത്യത്തിൽ ശരി തന്നെയാണ് ഒന്ന് ആലോചിക്കുമ്പോൾ. യഥാർത്ഥത്തിൽ ഇല്ലേ ഉസ്താദെ, കണക്ക് നോക്കുമ്പോൾ ശരി തന്നെയാണ്. ഈ അഞ്ച് കാര്യങ്ങളാണ് വിവാഹം എന്ന് ഒരു തമാശ രൂപേണയാണെങ്കിലും അലി റളിയല്ലാഹു തആല അന്നു പറഞ്ഞു ചോദിച്ചതിന് മറുപടി ഇതാണ്, ഇതാണ് നിക്കാഹ് എന്ന് പറഞ്ഞത്. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, വൈവാഹിക ജീവിതം അതിന് തുടക്കം കുറിച്ച സ്ഥലം സ്വർഗമാണ്, അത് അവസാനിക്കേണ്ട സ്ഥലവും സ്വർഗമാണ്. അതുകൊണ്ട് വിവാഹം കഴിച്ചിട്ട് ദുനിയാവിൽ വെച്ച് ഡിവോഴ്സ് ചെയ്ത് വേർപെടുത്തലല്ല വേണ്ടത്, അത് സ്വർഗം വരെ കൊണ്ടെത്തിക്കണമെന്നാണ് അള്ളാഹു നമ്മളോട് നൽകിയ കൽപ്പന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസ് ഇത്തഖൂ റബ്ബകുമുൽ ലദീ ഖലഖകും من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام അള്ളാഹു സുബ്ഹാനഹു വതആല ലോക ജനതയെ നോക്കി പറയുകയാണ്, ജനങ്ങളെ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണേ, നിങ്ങളെ സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഭയപ്പെടണമേ. ഒരേ ആത്മാവിൽ നിന്നാണ് നിങ്ങൾക്ക് അവൻ ജന്മം നൽകിയത്, അതിലൂടെ നിങ്ങളെ ഇണകളെ സമ്മാനിക്കുകയും ആ ഇണകളുടെ ഒത്തുചേരലിലൂടെ ധാരാളം സ്ത്രീ പുരുഷന്മാരെ ആൺപെൺ മക്കളെ ലോകത്ത് സമ്മാനിച്ചവൻ പടച്ച തമ്പുരാനാ. അതുകൊണ്ട് ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ആ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണമേ.
കൂട്ടത്തിൽ അല്ലാഹു ചേർത്തു പറയുകയാണ് വല്ലർഹാം കുടുംബ ജീവിതം കുടുംബ ബന്ധം വൈവാഹിക ബന്ധം രക്തബന്ധം നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ ഐ ഇത്തഖുൽ അർഹാമ അൻ തഖതഉഹാ ആ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നതിൽ നിന്ന് റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ കല്യാണ സദസ്സിലും ഓതും നമ്മളിനി ഓതിയില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണ സദസ്സിൽ ഓതുന്ന മൂന്ന് ആയത്തുകളിലെ ഒരായത്താണിത് സൂറത്തുൻ നിസാഇന്റെ തുടക്കത്തിലുള്ള ഈ ആയത്ത് ഇതിലെന്താ പറഞ്ഞത് ഐ ഇത്തഖുൽ അർഹാമ അൻ തഖതഉഹ കുടുംബ ബന്ധം നിങ്ങൾ സൂക്ഷിക്കണം മുറിക്കാൻ പാടില്ല ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ് കുടുംബ ബന്ധം നിങ്ങൾ സൂക്ഷിക്കണം കാരണം അത് ആഖിറത്തിലെത്താനുള്ളതാണ് സ്വർഗത്തിലെത്താനുള്ളതാണ് സ്വർഗത്തിൽ കുടുംബക്കാരുമായിട്ട് താമസിക്കുന്നത് അല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ നാളെ നമ്മുടെ കുടുംബിനികളുമായി തന്റെ ഭാര്യ തന്റെ ഭർത്താവുമായി സന്തോഷത്തോടെ നാളെ സ്വർഗത്തിൽ പരിലസിക്കുന്നവരായിരിക്കുമെന്ന് നല്ല ദമ്പതികളെ നോക്കി അല്ലാഹു പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സ്വർഗത്തിലെത്തണം കുടുംബജീവിതം ഇവിടെ വെച്ച് നമ്മൾ മാറിപ്പോകലല്ല വേണ്ടത് സ്വർഗം കൊണ്ട് തുടങ്ങിയതാണ് ആദൻ നബി മുതൽ തുടങ്ങിയതാണ് അത് നമുക്ക് സ്വർഗം വരെ എത്തണം അല്ലാഹു അതാണ് ഖുർആൻ പഠിപ്പിച്ചത് ജന്നത്തു അദിനി യദ്ഖുലൂനാ വമാ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ അതിനൊന്ന് പറയുന്ന സ്വർഗമാണ് സ്വർഗം പല തട്ടുകളാണ് പല പേരുകളുള്ള സ്വർഗങ്ങളാണ് അതിൽ അതിനെന്ന് പറയുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ഈ നാട്ടിലെ അത്താമാരും അമ്മാമാരും മാതാപിതാക്കളും ഉപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും സന്താനങ്ങളും അടങ്ങുന്ന സകുടുംബ സാന്നിധ്യം പ്രവേശിക്കുന്ന സ്ഥലമാണ് അതിനെന്ന് പറയുന്ന സ്വർഗലോകം ജന്നത്തു അദിൻ അവിടെ പ്രവേശിക്കുന്നവരാണ് സ്വാലിഹികളായ ഉമ്മമാർ സ്വാലിഹികളായ ഉപ്പമാർ സ്വാലിഹികളായ ഭർത്താക്കന്മാർ സ്വാലിഹാത്തുകളായ ഭാര്യമാർ സ്വാലിഹികളായ സന്താനങ്ങൾ പ്രവേശിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ജന്നത്തു അദിൻ അവിടെ എത്തണം എല്ലാ അമലുകളും മരണത്തോടെ മുറിഞ്ഞു പോകും നമസ്കാരം മുറിയുകയാണ് നോമ്പ് മുറിയുകയാണ് സക്കാത്ത് ഖുർആൻ പാരായണം മറ്റ് ഇബാദത്തുകളെല്ലാം അവൻ്റെ മരണത്തോട് അസ്തമിക്കുമ്പോൾ മരിച്ചാലും അസ്തമിക്കാത്ത ഒരേ ഒരു കർമ്മം അത് നിക്കാഹാണ് വിവാഹമാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ ദുആ ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ലിസ്റ്റ് തരും മരിച്ചുപോയ അത്താക്ക് വേണ്ടി ദുആ ചെയ്യാൻ മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ മരിച്ചുപോയ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ എന്തിനാത് ആ ബന്ധം മുറിഞ്ഞിട്ടില്ല ആ ബന്ധം മുറിയാത്തത് കൊണ്ടല്ലേ അങ്ങനെ പറയുന്നത് ദുആ ചെയ്യാൻ മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി മരിച്ചുപോയ ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി അത്ത മരിച്ചിട്ടില്ല അമ്മ മരിച്ചിട്ടില്ല ഭാര്യ മരിച്ചിട്ടില്ല ഭർത്താവ് മരിച്ചിട്ടില്ല ഏഴംകുളത്ത് നിന്നവർ താമസം മാറി മറ്റൊരു ലോകത്തവർ അധിവസിക്കുകയാണ് മരിച്ചിട്ടില്ല മരിച്ചു എന്നൊരു വാക്ക് പറയാനും പാടില്ല മാത്തല്ല മരിച്ചു എന്നല്ല ഇർത്തഹല യാത്ര താമസം മാറി അവരിവിടെ നിന്ന് അങ്ങോട്ടൊക്കെ താമസം മാറി അത്രേ ഉള്ളൂ അവരവിടെ ജീവിച്ചിരിപ്പുണ്ട് നമ്മളെ കാണും ഇനി നമുക്ക് പോകുമ്പം കാണാം അവരെ കാണാം അവർക്ക് നമ്മളെയും കാണാം അതാണ് അതിൻ്റെ തർത്തീവ് അങ്ങനെയാണ് അപ്പൊ അതൊന്നും മരിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രവൃത്തിയാണ് അസ്തമിക്കാത്തത് ഈ വൈവാഹിക ജീവിതമാണ് മുറിഞ്ഞു പോകാത്തത് അത് ഖിയാമം വരെ നിലനിൽക്കും നമ്മളെ നാളെ ഖിയാമത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ ഏതെല്ലാം പള്ളിയുടെ ഓരങ്ങളിലാണ് കിടന്നുറങ്ങുന്നത് അവിടെ വെച്ച് അവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാ നാളെ സ്വർഗ ലോകത്തേക്ക് ആഖിറത്തിലേക്ക് പോകാൻ റഹ്മാൻ
അതുകൊണ്ട് നമ്മൾ മരിച്ചുപോയി ഭസ്മമായ ധൂളികളായി പോയെന്ന് കരുതരുത്. നമ്മുടെ ഭാര്യയാണ് ആദ്യം മരിച്ചതെങ്കിൽ ഭർത്താവ് പിന്നീട് മരിച്ചിട്ട് ആ ഭാര്യയെ കാണുകയാണ്. ഭർത്താവാണ് ആദ്യം മരിച്ചതെങ്കിൽ പിന്നീട് ആ ഭാര്യ ആ ഭർത്താവിലേക്ക് അടുക്കുകയാണ്. ഉപ്പ മരണപ്പെട്ടോ ഉമ്മ മരണപ്പെട്ടോ തീർച്ചയായും അവരിലേക്ക് നമ്മൾ അടുക്കുക തന്നെ ചെയ്യും. അതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അഖീദ, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. പക്ഷേ ഒരേ ഒരു കാര്യം, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചവരാണെങ്കിൽ അള്ളാഹുവിനെ മതിമറന്ന് ജീവിച്ചവരാണെങ്കിൽ ആ ഒരവസ്ഥയിലേക്ക് അവരെ കണ്ടെത്താൻ കഴിയില്ല. അവർ നേരെ പോകുന്നത് നരകത്തിലാണ്. അവരുടെ ശിക്ഷകൾ കഴിഞ്ഞതിന് ശേഷം അവർ സ്വർഗത്തിലേക്ക് വരുമത്രേ. അതുകൊണ്ടാണ് അല്ലാഹ് ഇവിടെ ഉപയോഗിച്ചത് വമൻ സ്വലഹ മിന്നബായിം വസ്വാജിഹിം വദുരിയാതിഹിം. ആരാണോ സദ്വൃത്തരായി ഈ ദുനിയാവിൽ ജീവിച്ച ഭാര്യാഭർത്താക്കന്മാർ മാതാപിതാക്കൾ സന്താനങ്ങൾ, അവർ നാളെ അദിനെന്ന് പറയുന്ന സ്വർഗലോകത്തിൽ പ്രവേശിക്കുമത്രേ. മലാഖമാർ അനുമോദനങ്ങളുമായി വരികയാണ്, സ്വാഗതമാശംസിച്ച് വരികയാണ്, എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്, മംഗളാശംസ നേരുകയാ. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഉമാ ഉഖബദ്ദാർ. ഇനി നിങ്ങളുടെ രഹസ്യം ഞങ്ങൾ എഴുതുകയില്ല കേട്ടോ, നിങ്ങളുടെ പരസ്യങ്ങൾ ഞങ്ങൾ എഴുതാൻ പോകുന്നില്ല കേട്ടോ. നിങ്ങൾക്കിടയിൽ സന്തോഷമാകാം, രഹസ്യമാകാം, പരസ്യമാകാം, രാഗാനുരാഗത്തിന്റെ സമഞ്ജസമായ സമ്മേളനമാകാം. ഇതിലൊന്നും ഇനി ഞങ്ങൾ തലയിടാൻ വരുന്നില്ല. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഉമാ ഉഖബദ്ദാർ. മലക്കൾ അവസാനമായി നമുക്ക് സലാം പറഞ്ഞിട്ട് പോകും. സ്വർഗത്തിൽ നിങ്ങൾക്ക് പിന്നെ യഥേഷ്ടം വിഹരിക്കാം. അതാണ് സ്വർഗം. ആ സ്വർഗത്തിലെത്തണം വിവാഹം. അതാണ് വിവാഹം, അതാണ് വൈവാഹിക ജീവിതം. സ്വർഗത്തിലെത്തണം. അതുകൊണ്ട് ആദ്യം നമുക്ക് നിക്കാഹിനെ കുറിച്ച് പഠിക്കാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അർബഉം മിൻ സുനനിൽ മുർസലീൻ. നാല് കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സുന്നത്താണ് കേട്ടോ. അതിലൊന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, അൽ ഹയാ, ലജ്ജ പ്രവാചകന്മാരുടെ സ്വഭാവമാണ്, ഈമാന്റെ ഭാഗമാണ്. രണ്ട്, അന്നിക്കാഹ്, വിവാഹം, വൈവാഹിക ജീവിതം, അത് പ്രവാചകന്മാരുടെ സുന്നത്താണ്, അവരുടെ കർമ്മങ്ങളുമാണ്. മൂന്ന്, വത്തഅത്തുറു, അത്തറ് പൂശുക, സുഗന്ധദ്രവ്യങ്ങൾ പൂശുക, ഇത് പ്രവാചകന്മാരുടെ അമ്പിയാക്കളുടെ സുന്നത്താണ്. നാല്, അസ്സിവാക്ക്, പല്ലിതേക്കൽ, പരിശുദ്ധ പ്രവാചകന്മാരുടെ സുന്നത്താണ്. ഈ നാല് കാര്യം പ്രവാചകന്മാരുടെ സുന്നത്താണ്. അതിൽപ്പെട്ട ഒരു സുന്നത്താണ് അന്നിക്കാഹ്, വിവാഹം. അന്നിക്കാഹ് അതല്ലയോ നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അന്നിക്കാഹു മിൻ സുന്നതി ഫമൻ റഗിബ ഫീ സുന്നതി ഫഹുവ മിന്നി ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. നിക്കാഹ് എന്റെ കർമ്മമാണ്, എന്റെ സുന്നത്താണ് കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിക്കാഹ് ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്താണ് കേട്ടോ. അതുകൊണ്ട് ജനങ്ങളെ, ഉമ്മത്തുകളെ, ഫമൻ റഗിബ ഫീ സുന്നതി, എന്റെ സുന്നത്തിന് ആരാണോ മുറുകെ പിടിച്ചത്, ആരാണോ അതിൽ അധിഷ്ഠിതമായ ഒരു വൈവാഹിക ജീവിതം തിരഞ്ഞെടുക്കുന്നത്, ഫഹുവ മിന്നി, അവൻ എന്റെ സമുദായം തന്നെയാണ് തീർച്ച. മറിച്ച് ഫമൻ റഗിബ അൻ സുന്നതി, ഇന്ന് കാണുന്നത് പോലെ വൈവാഹിക ജീവിതത്തിലെ തമ്മാടിത്തരങ്ങൾ ആരാണോ വെച്ചു പൊറുപ്പിക്കുന്നത്, ഫലൈസ മിന്നി, അവൻ ഈ മുഹമ്മദിന്റെ അനുയായിയേ അല്ല. നബിയുന റസൂലുള്ളാഹി ഊത്തിരി കത്തിക്കലും വടക്കം പൊട്ടിക്കലും വെടി പൊട്ടിക്കലും പെണ്ണിനെ ക്രെയിനകത്ത് കയറ്റലും പെണ്ണിനെ കൊണ്ട് ടിപ്പറി കൊണ്ടുപോകലും മണിയറയിൽ രാത്രി കയറ്റാതെ ഈ റോഡ് നീളെ കൊണ്ട് നടന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കലെല്ലാം തെമ്മാടിക്കൂട്ടങ്ങളുടെ കല്യാണമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കല്യാണമല്ല. അതാദ്യം മനസ്സിലായിക്കോളെ.
അതൊന്നും പ്രവാചകന്റെ കല്യാണമല്ല. കല്യാണ സദസ് എന്ന് പറയുന്നത് സുന്നത്താണ്, അത് ഇബാദത്താണ്. അവിടെ പങ്കെടുക്കുന്നവർക്ക് അല്ലാഹു ഏറ്റവും വലിയ കൂലി നൽകുക മാത്രമല്ല, ഒരു നിക്കാഹ് സദസ്സിൽ, ഈമാനുള്ള നിക്കാഹിന്റെ സദസ്സിൽ പങ്കെടുത്താൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. പാപം പൊറുക്കും ഒരാളുടെ നിക്കാഹിൽ നമ്മൾ പങ്കെടുത്താൽ, അത് സ്വർഗത്തിന്റെ അമലാണ്. പക്ഷേ അവിടെ ഗാനമേള കൊണ്ട് അടിച്ച് നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചാൽ വല്ലാഹി സത്യം, ആ കുടുംബത്തിനുണ്ടാകുന്ന മക്കളെ കൊണ്ട് വല്ലാഹി മാതാപിതാക്കൾക്ക് ഗുണമുണ്ടാകില്ല. കാരണം അല്ലാഹു നിരോധിച്ച കാര്യങ്ങളാ. ആ ഹലാലായ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഈ സമുദായം ചേർക്കുന്നത്, അതിലൂടെ അല്ലാന്റെ ശാപം ആ ദാമ്പത്യ ജീവിതത്തിൽ ഇറങ്ങുമത്രേ. ആ മക്കൾ പറഞ്ഞാൽ കേൾക്കൂല, അവർക്ക് ഉണ്ടാകുന്ന മക്കള് ഈ വാപ്പാക്കും ഉമ്മാവും ഗുണപ്പെടൂല. എത്ര സംഭവം വേണം ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം പറഞ്ഞാൽ 30 വർഷമായിട്ട് പ്രസംഗിക്കുകയാണ്. ഇഷ്ടം പോലെ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്, പിരിച്ചു വിട്ടിട്ടുണ്ട്. ഒരുപാട് കല്യാണ സദസ്സിൽ പോയിട്ടുണ്ട്. ഈ ആഡംബരം കാണിച്ച് ഈ തമ്മാടി പരിപാടി കാണിച്ചിട്ട് കല്യാണം നടത്തിയ മക്കളൊക്കെ ഉണ്ടല്ലോ, വാപ്പാക്കും ഉമ്മാക്കും ഒരു ഫായ്ദ ഇല്ലാത്ത മക്കളായി മാറട്ടെ. ഗുണമില്ല, കാരണം ശാപ ആര് ഉസ്താമാര ശാപമല്ല. നിക്കാഹ് നടന്നാൽ അവിടെ ചെയ്യേണ്ട ദുആ എന്താണ്? ബാരകയ്യുഹ സൗജാത്, ബാരകല്ലാഹു ലക്കുമാ വ ബാരക അലൈക്കുമാ വ ജമഅ ബൈനകുമാ ഫീ ഖൈർ. അല്ലാഹുവേ ഈ ദമ്പതികളെ സന്തോഷത്തോടെ, ഖൈറിലൂടെ, അഭിവൃദ്ധിയിലൂടെ, ഐശ്വര്യത്തിലൂടെ ഇവരുടെ കുടുംബ ജീവിതത്തെ നിയോജിപ്പിക്കണമേ അല്ലാ എന്ന് ആ ഒരു സന്ദർഭത്തിൽ ദുആ ചെയ്യുമ്പോ മലാകമാർ ആമീൻ എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു ദുആയ്ക്ക് ആമീൻ പറയപ്പെട്ട ഈ ദമ്പതികളാണ് അല്പസമയം അങ്ങോട്ട് കഴിഞ്ഞ് ആ ഓഡിറ്റോറിയത്തിൽ കയറിയിട്ട് ആണും പെണ്ണും ചേർന്ന് കെട്ടിപ്പിടിച്ച് പരസ്യമായി കിസ് കൊടുത്തിട്ട് പോത്തിരി കത്തിക്കലും പാട്ടുപാടലും ഡാൻസ് ആടലും. അല്ലാ മലക്കുകൾ അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, അല്ലാഹുമ്മ അൻഹുമാ, അവരെ നീ ശപിക്കണേ അല്ലാ, ശപിക്കണേ അല്ലാ. ആ മാതാപിതാക്കൾക്കും ആ മക്കൾക്കും ഒരു ഗുണം ഉണ്ടാവില്ല. മലക്കുകളെ ദുആ ചെയ്യുന്നു, ഉസ്താദിന്റെ ദുആ കഴിഞ്ഞു. ഉസ്താദ് അവിടെ ഇരുന്ന് അൽഫാത്തിഹ ബാരകല്ലാഹു ലക്കും ബാരകലൈക്കും വജമഅ ബൈനകും ഫീ ഖൈർ എന്നൊക്കെ പറഞ്ഞ് യാ അല്ലാഹ് മഅ സലാമ എല്ലാം അങ്ങോട്ട് മാറിയിട്ട് ചാപ്പാടെല്ലാം കണ്ട് ഉസ്താദെല്ലാം പോയാ, ഉസ്താദൊക്കെ പോയാ, ആ തുടങ്ങിക്കൊണ്ട് പൂത്തിരി കത്തിച്ച അടുത്ത് തുടങ്ങാൻ പോണം. ഉസ്താദ് പോയി എന്നുള്ളതിൻ്റെ അലാറം ആൾ അടുത്ത പരിപാടി അങ്ങോട്ട് തുടങ്ങാൻ പോകണം. അടുത്ത പരിപാടി തുടങ്ങല്ലേ, പിന്നെ അവരായി കെട്ടിയോനായി കെട്ടിയോളായി അവിടെ വെച്ച് തന്നെ പരസ്യമായിട്ട് എന്ത് നിക്കാഹ് അപ്പാ, എന്ത് നിക്കാഹ്. പെണ്ണിനെ നമ്മളൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ കാലത്ത് പെണ്ണിനെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടത്. ഇപ്പം നമ്മൾ പെണ്ണിനെ കല്യാണം ആലോചിച്ചിടം പോലെ കാണാൻ തുടങ്ങും. അന്നേരം പോലെ പിന്നെ തൊടലായി അല്ലേ, ടച്ചിങ് ആയി, കിസ്സിങ് ആയി, പ്രസ്സിങ് ആയി, എല്ലാം ആയി, ഇപ്പം എല്ലാം ആയി. പണ്ടെന്നൊന്നും പറ്റൂല, പണ്ടത്തൊക്കെ കാരണവന്മാർ അടുപ്പിക്കൂല, പരിസരത്ത് പോലും കൊണ്ടുപോകാൻ പറ്റൂല, കാരണമില്ല. ഇപ്പം അതൊന്നുമല്ല, ഇപ്പം പരസ്യമായിട്ടാണ് ഒരു മോതിരം ഇട്ട് കൊടുക്കൽ, വളയിട്ട് കൊടുക്കൽ, ഇത് പരസ്യമായിട്ട്. അല്ലാഹു കല്യാണം കഴിഞ്ഞതുപോലെ എങ്ങനെ ഹലാലാവും നിങ്ങൾ പറ, എന്തിനായി വാള്, എന്താ ഇതോ സേവ് പറയാൻ ഒരുപാടുണ്ട്. എന്തൊക്കെ വാൽക്കൂല, അതല്ലേ നമ്മൾ യഥാർത്ഥ ഇസ്ലാമിയ നിക്കാഹ് പറയാം, സേവ് ദി ഡേറ്റ് അല്ലേ പറയാനുള്ള ഒരുപാടുണ്ട്. ഇതൊന്നുമല്ല, സേവ് ദി ഡേറ്റൊക്കെ ഒരു സമാധാനം ഉള്ളതെന്ന് പറയാം, ഇതൊന്നുമല്ല സംഭവം. ഒരുപാട് സംഭവങ്ങൾ നടക്കുക, എന്തൊക്കെ ദിവസം തോറും കാണുകയാണ്. അതുകൊണ്ട് നിക്കാഹ് ഇസ്ലാമിലെ നിക്കാഹ് എന്താണെന്ന് ഞാനിന്ന് പറഞ്ഞുതരാം. ഹദീസും ഖുർആനും ഓതി പറഞ്ഞുതരാം, നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി. ഈ കാലത്തെ ന്യൂജി ഒന്ന് മനസ്സിലാക്കട്ടെ, ഓജി വിട്, ഓരോ കാര്യമൊക്കെ പോയി, നമ്മളൊക്കെ ഇനി എക്സ്പയറായി, ഇനിയിപ്പോൾ നമുക്ക് എന്താ. അൽഹംദുലില്ലാ, അന്നത്തെ കല്യാണമൊക്കെ റാഹത്ത്, അന്ന് ഈ ആഡംബരങ്ങളും നമ്മടിത്തരങ്ങളും ഒന്നുമില്ല, അതുകൊണ്ട് റാഹത്തായിരുന്നു. അതുകൊണ്ട് അന്നത്തെ അത്താമാരുടെ മക്കൾ പറഞ്ഞ അനുസരിക്കുമായിരുന്നു, ഇന്നത്തെ മക്കൾ പറഞ്ഞ ഇങ്ങോട്ട് വിടെന്ന് പറഞ്ഞാൽ ഇപ്പം സമയമില്ല പാപ്പ, ഇപ്പം ഞാൻ പിന്നെ വരാം, അത്തച്ച ഞാൻ കൂടെ ചെയ്യും, അവിടെ തിന്നട ഒരുമിച്ച്, അത്ത തിന്നോ, ഞാൻ ബർഗർ മേടിച്ചിരുന്നോളൂ, അത്ത പോയിക്കോളാൻ പറയും. അവൻ ബർഗറിൻ്റെ കൂട്ടാണ്, എന്താ ബർഗറിന് അത്തായിക്ക് അറിഞ്ഞൂടാ സംഭവം, അവൻ എന്തോ ഒരു സാധനം മേടിക്കാൻ പോകുന്നു, ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്, പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സ്വർഗത്തിലെത്താനുള്ള അമലാണിത്. സ്വർഗം വരെ പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കെട്ടോളി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്.
മന്നകഹ ലില്ലാ വഅൻകഹ ലില്ലാ فقد استحق ولاية الله كما قال رسول الله ആരെങ്കിലും അല്ലാഹ്ക്ക് വേണ്ടി നിക്കാഹ് ചെയ്താൽ അല്ലാഹന്റെ തൃപ്തിക്ക് വേണ്ടി നിക്കാഹ് നടത്തിയും കൊടുത്താൽ استحق ولاية الله അല്ലാഹുവിന്റെ വിലായത്തിന് അവൻ അർഹനായി കേട്ടോ അല്ലാഹന്റെ വലിയായത് അള്ളാഹുവിന്റെ വലിയുടെ സ്ഥാനത്തെത്തി അള്ളാഹ്ക്ക് വേണ്ടി നിക്കാഹ് നടത്തി അവൻ സ്വന്തമായിട്ട് നടത്തുകയും അള്ളാഹ്ക്ക് വേണ്ടി തൻ്റെ മക്കളെ നിക്കാഹ് നടത്തി കൊടുക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ വലിയായി നബിയുന റസൂലുള്ളാഹി അള്ളാഹിന്റെ വലിയായി നമ്മളിന്ന് വലിയെന്ന് പറഞ്ഞാൽ പച്ചപ്പട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന ചെങ്ങനെ താടിയൊക്കെ തരുമ്പോഴത്തെ അത് ആ വലിയെന്ന് നിങ്ങൾ കണക്കാക്കണ്ട അള്ളാഹിന്റെ വലി വിലായത്ത് അവൻ്റെ സ്നേഹിതൻ അവൻ അടുപ്പം അവൻ്റെ സാമീപ്യമുള്ളവനായി മാറും ആര് അള്ളാഹ്ക്ക് വേണ്ടി നിക്കാഹ് നടത്തിക്കൊടുത്ത് അള്ളാഹ്ക്ക് വേണ്ടി നിക്കാഹ് നമ്മൾ ചെയ്താൽ അതാണ് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടത് നിക്കാഹ് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിക്കാഹ് പ്രവാചകന്മാരുടെ ശൈലിയാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് من تزو من ترك تزويج مخافة العيلة فليس منا ഒരുപാട് ഭാരിച്ച ചെലവുകൾ വരുമെന്ന് കരുതിയിട്ട് ആരെങ്കിലും വൈവാഹിക ജീവിതത്തെ അവഗണിച്ചാൽ അവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബിയുന ഹബീബുന റസൂലുള്ളാഹി എത്രയോ പേരെ കല്യാണം കഴിക്കാതെ നടക്കുകയാണ് ക്രോണിക് ബാച്ചിലർ ആയിട്ട് നടക്കുന്ന ചെറുപ്പക്കാരെ ആദരവായ ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയോ ഒരാളെ നിക്കാഹ് കഴിക്കാതെ നടന്നാൽ രണ്ട് കാര്യങ്ങൾ ാണ് ഞാൻ അവനിൽ കാണുന്നത് കേട്ടോ ലായംനഉ മിനൻ നികാഹി ഇല്ലാ ഫുജൂറുൻ ഔ അജൂസ് ഒരു ചെറുപ്പക്കാരൻ നിക്കാഹ് കഴിക്കാനുള്ള യോഗ്യത ഉണ്ടായിട്ട് അവൻ നിക്കാഹ് കഴിക്കാതെ നടക്കുകയാണെങ്കിൽ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു നടന്നാൽ അവനിൽ ഞാൻ കാണുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവൻ തെമ്മാടിയാണ് അല്ലെങ്കിൽ രണ്ട് അവൻ അജൂസ് ആണ് കല്യാണം കഴിച്ചാൽ പിന്നീട് ങ്ങോട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് ഇവന് കഴിയില്ല ഒന്നിവൻ അജൂസ് മാഫി ഫായിദ മക്കീന ഖർബാൻ ഇവനെ കൊണ്ട് സാധ്യമല്ല എന്നാണ് അതിന്റെ അർത്ഥം രണ്ടാമത് ഇവൻ തെമ്മാടിയാണ് ഫുജൂർ ഇവന്റെ ശാരീരിക ഇച്ഛകൾ ലൈംഗിക ഇച്ഛകൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ പുറത്തു കിട്ടും അതുകൊണ്ട് എന്തിനു നിക്കാഴിക്കണം വെറുതെ എന്തിനു ചെലവുണ്ടാക്കണം ഈ രണ്ട് കാര്യങ്ങളുള്ളവരാണ് നിക്കാഹ് കഴിക്കാൻ പ്രാപ്തരായിട്ട് നിക്കാഹ് കഴിക്കാതെ നടക്കുന്നവർ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാതാവാണ് മുഫസ്സിറാണ് മഹാനവരകൾ പറയുകയാണ് ഒരാളുടെ ഇബാദത്ത് ശരിയാകണമെങ്കിൽ അവൻ നമുക്ക് കൃത്യമായി വിവാഹം കഴിച്ചവനായിരിക്കണം നല്ല പ്രാപ്തി നല്ല പക്വത പാകതയുള്ള ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ അവൻ്റെ ഇബാദത്ത് നിക്കാഹ് അവൻ്റെ ഇബാദത്ത് ആരാധനകൾ പൂർത്തിയാകണമെങ്കിൽ അവൻ നിക്കാഹ് കഴിച്ചിരിക്കണം നിക്കാഹ് കഴിക്കുമ്പോൾ ഇബാദത്ത് പൂർത്തിയാവും لأنه لا يسلم قلبه لغلبة الشهوة إلا بالتزويج അതല്ലാതെ ഇവൻ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുഖച്ഛായ ഇവന്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരും അങ്ങനെ അവന്റെ നമസ്കാരത്തിൽ പിശാജ് കടന്നുകൂടുകയാ അങ്ങനെ വസുവാസായി അവന്റെ നമസ്കാരം പാഴായി പോകാൻ അത് കാരണമാകും കല്യാണം കഴിക്കാതെ 4 മണിക്ക് സ്കൂൾ വിടുന്ന സമയത്ത് അവിടെ പോയി നിന്നിട്ട് കുറേ പെണ്ണുങ്ങളെ കണ്ടിട്ട് അസറിന് ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ വന്ന് അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പം ഷീജയുടെ ഓർമ്മയായിരിക്കും മനസ്സിൽ വരുന്നത് സബീനയുടെ ഓർമ്മയായിരിക്കും മനസ്സിൽ വരുന്നത് മഞ്ജുവിൻ്റെ ഓർമ്മയായിരിക്കും മനസ്സിൽ വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനൊന്നല്ലേ അങ്ങനെ ഒരു ചിന്തയില്ല പക്ഷേ അല്ല പ്ലാന്റേഷൻ മുക്കി നിന്നപ്പം സ്കൂൾ വിട്ടപ്പോൾ പിള്ളേരെ കണ്ടപ്പോൾ ആ മുഖം എൻ്റെ മുഖവും എൻ്റെ കൽബിൽ അങ്ങ് പതിഞ്ഞു അതാണ് സംഭവം പെട്ടെന്ന് പതിയുന്ന ഒരു സാധനമാണ് ഈ പെണ്ണുങ്ങളുടെ മുഖം പക്ഷെ ഖുർആൻ പെട്ടെന്ന് പതിയൂല നിങ്ങൾ അതൊന്ന് നോക്കി വെക്കി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 12 വയസ്സിൽ ഞാൻ കണ്ട മുഖം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലിരിപ്പുണ്ട് ബാക്കിയെല്ലാം മറക്കും പക്ഷെ ഇത് മറക്കൂല അങ്ങനെ കാരണം എന്നറിയോ ഈ ഷെയ്ത്താൻ്റെ പണി ഏതാണ് ഇന്ന ഷെയ്ത്താന തുനഖിഷു സൂറത്തുൽ മർഅത്തി ഫീ ഖൽബി
ഷൈത്താൻ നമ്മുടെ കൽബിൽ നമ്മൾ കാണുന്ന പെണ്ണിൻ്റെ രൂപം വരച്ചു വയ്ക്കുമെന്ന്. അവിടെ സി ഡിയിലാക്കി ഡിസ്കിലാക്കി അവിടെ സേവ് ചെയ്ത് വെക്കുകയാണ്. സേവ് ദ ഡേറ്റ്, ഡേറ്റ് കറക്റ്റ് ആയിരിക്കും, അവിടെ എല്ലാം ക്ലിയർ ആക്കി അവിടെ വെക്കും. അത് പിന്നെ മാറൂല, അത് പിന്നെ മാറൂല. അതിങ്ങനെ ഓർ അള്ളാഹു അക്ബർ കൈകെട്ടി ഇമാമ ഫാത്തിഹ ഓതി, ഇമാമ ഖുൽഹു അല്ലാഹു ഓതി റുക്കുഇൽ പോയിട്ട് ഇവ ഇങ്ങനെ നിൽക്കുകയാണ്. മഞ്ജു മഞ്ജു ഇവ ഇങ്ങനെ നിൽക്കുകയാണ് സംഭവം. എന്തോ ഇവിങ്ങനെ റുക്കൂൽ, ഇമാമ റുക്കു ഇവിടെ. അപ്പൊ അടുത്ത ഒരുത്തൻ അടുത്തിരുന്നോ ഇങ്ങനെ തട്ടും. അപ്പം അല്ലോ റുക്കൂലായി, അറിയില്ലതാക്കി. സംഭവം എന്താ, കൽബിൽ മറ്റേത് കയറി, സംഭവം കൽബിൽ മറ്റേത് കയറി. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, നിങ്ങളുടെ നിസ്കാരം ശരിയാണോ, കല്യാണത്തിന്റെ സമയം എത്തിയാൽ നിങ്ങൾ കല്യാണം കഴിക്കും, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അന്നു ലമ്മാ അദ്റകു ഖുറൈബം വഇക്രിമാ, തൻ്റെ രണ്ട് മക്കൾ അവർ പ്രായപൂർത്തിയായ സമയത്ത് നിക്കാഹ് കഴിക്കാൻ പക്വതയെത്തിയ സമയത്ത് ഇക്രിമയും ഖുറൈബെന്ന രണ്ട് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഉപ്പായിയുടെ ഒരു ഉപദേശമാണ്, ഉപ്പായിയുടെ ഒരു വസിയത്താണ്. ഇൻ അറത്തുമുൻ നിക്കാഹ അൻകഹത്തുക്കും, നിങ്ങൾ നിക്കാഹ് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഉപ്പ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തരാം. താല്പര്യമുണ്ടോ, പാപ്പ വിവാഹം കഴിപ്പിച്ചരാ. എന്തെന്നറിയോ, എന്തെന്നറിയോ മക്കളെ, ഒരാള് വിവാഹം കഴിക്കാൻ പ്രാപ്തനായിട്ട് വിവാഹം കഴിക്കാതെ വ്യഭിചാരത്തിലേക്ക് പോയാൽ അവനിൽ നിന്ന് ഈമാൻ അല്ലാഹു പറിച്ചു കളയും അത്രേ. കാത്തിരിക്കട്ടെ, നിക്കാഹ് കഴിക്കാനുള്ള പ്രാപ്തി ഉണ്ടാണ് നിക്കാഹ് കഴിക്കാതെ. നേരത്തെ പറഞ്ഞ പോലെ ഫുജൂർ, ഈ തെറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വെച്ചാൽ അപ്പൊ ഈ സൗണ്ട് കേൾക്കൂല. ആ അപ്പൊ തെറ്റിലേക്ക് പോവാതിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നിക്കാഹിന്റെ സമയത്തിൽ എന്ത് ചെയ്യണം, നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം. നിക്കാഹ് കഴിപ്പിച്ചോടുക്കണം, ആരുടെ ബാധ്യതയാ നിക്കാഹ് കഴിപ്പിക്കണ്ടേ? നമുക്കിപ്പോ പോയിട്ട് സ്വന്തമായിട്ട് കെട്ടാൻ പറ്റുമോ? അത്ത പറയണ്ടേ? അത്തായും അമ്മായും സമ്മതിക്കണ്ടേ? അത്താടുത്ത് വന്ന് ബ്രോക്കർ ചോദിക്കും, മോനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണ്ടേ? ഓ, അവന് ജോലിയും വേലയും ഒന്നുമില്ല, എന്തോ എന്തോ ഒന്നും പറഞ്ഞോണ്ടാ പെണ്ണ് കെട്ടിക്കുക. അല്ല, നിങ്ങൾക്ക് പൈസ ഉണ്ടല്ലോ, അത്തായ കെട്ടിപ്പിട്ടു പൈസ ഉണ്ടല്ലോ, പിന്നെ ഞാൻ കൊടുത്തത് എന്തോ കെട്ടിക്കണ്ട, അവൻ കുറച്ച് അധ്വാനിച്ചിട്ട് കൊണ്ടാക്കട്ടെ, പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്ന് അത്ത പറയും. അല്ല, അത്തമാർ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു അതിഥി ഞാൻ പറഞ്ഞുതരാം. മാതാപിതാക്കളുടെ ബാധ്യതയാണ് ഒരു മക്കളെ കല്യാണം കഴിപ്പിച്ച് ഏൽപ്പിക്കുന്നത് വരെ അത്താടെ അമ്മയുടെ ബാധ്യത വലിയ ബാധ്യതയാണ്, ചെറിയ ബാധ്യത അല്ലാതെ. അതുകൊണ്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അതൊക്കെ ഒരു കുഞ്ഞ് പ്രസവിച്ചത് മുതൽ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് വരെ അത്തായും അമ്മായും കണ്ണിലെണ്ണ ഒഴിച്ചു നോക്കിയിരുന്നോണം, അവരുടെ ബാധ്യതയാണ്. അല്ല, അവൻ ഇനി ഉണ്ടാക്കിയിട്ട് പെണ്ണ് കെട്ടിട്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, പാപ്പ ഉമ്മയുടെ ബാധ്യതയാണ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, സലാത്തുൻ യാ അലി ലാ തുഅഖിറുന്നാ, മൂന്ന് കാര്യങ്ങൾ അലിയേ നീ താമസിപ്പിക്കരുത് കേട്ടോ. അലി റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങൾ കൊടുക്കുന്ന ഉപദേശമാണ്, ഒന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുക, യാ അലി അലിയേ ഇദാ അതത്തി സ്വലാ, നമസ്കാരം എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സമയമായാൽ നീ ഉടൻ തന്നെ നമസ്കരിക്കണം കേട്ടോ. രണ്ട് വൈദാ ഹളറത്തിൽ ജനാസ, മയ്യത്ത് നമസ്കാരം എത്തിയാൽ ഉടൻ തന്നെ അതിൻ്റെ സമയം ആ നമസ്കാരം നീ പൂർത്തീകരിച്ച് ആ മയ്യത്തിനെ വേഗം അടക്കണേ. അതേപോലെ ഒരു പെണ്ണ് വൽ അയ്യമു ഇദാ വജദത് കുഫുവാ, വൈ വിവാഹ പ്രായമെത്തിയ ഒരു പെണ്ണ് അവൾക്ക് വിവാഹത്തിന് യോജിച്ച ഒരു ഇണയെ കിട്ടിയാൽ അത് താമസിപ്പിക്കാതെ വളരെ വേഗത്തിൽ നടത്തി കൊടുക്കണം. അലിയേ, ആണാകട്ടെ പെണ്ണാകട്ടെ, കല്യാണം കഴിക്കാൻ യോഗ്യനായി എന്ന് മനസ്സിലായാൽ അവന് യോജിച്ച ഒരിണയെ കിട്ടിയാൽ വേഗത്തിൽ ആ വിവാഹം നിങ്ങൾ നടത്തി കൊടുക്കണം. വാപ്പ ഉമ്മ നിങ്ങൾ വെച്ച് താമസിപ്പിക്കരുത് കേട്ടോ, താമസിപ്പിക്കരുത്, താമസിപ്പിക്കരുത്. അല്ലാഹുവിൻ റസൂൽ വീണ്ടും പറയുകയാണ്, സൗവിജു ഔലാദകും,
لا تحملوا آثامهم ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങളുടെ മക്കളെ നിങ്ങളെ വിവാഹം കഴിപ്പിച്ചയക്കണേ അവരുടെ പാപം നിങ്ങളെ പേറി നടക്കണ്ട കേട്ടോ അത്ത അമ്മ ഈ മക്കൾ പിഴച്ച ഉത്തരവാദിത്വം ആര് വഹിക്കണം അത്താടെ അമ്മാടെ തലയിൽ 100 പാക്കറ്റ് സിമന്റ് എടുത്ത് വെക്കും ചുമന്നോട് നടക്കണം അതീതാ ഞാൻ പറഞ്ഞത് ലാ തഹ്മിലു ആസാമഹും ഫൈൻ ബലഗ ഒരു പെണ്ണോ ഒരാണോ വിവാഹത്തിന് പക്വതയായി പ്രായമെത്തി ഫലം യുസവിജ് മാതാപിതാക്കൾ അശ്രദ്ധരായി ആ പെണ്ണിനെയോ ആണിനെയോ തക്ക സമയത്ത് വിവാഹം കഴിപ്പിക്കാത്തതിൻ്റെ പേരിൽ ഫഅസാബ ഇസ്മാ ആ പെണ്ണോ ആണോ ഒരു തെറ്റിലേക്ക് വീണുപോയാൽ ഫൈനമാ ഇസ്മുഹു അലാ അബീ ആ പെണ്ണ് വേലി ചാടിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ വാപ്പാൻ്റെ ഉമ്മാൻ്റെ തലയിൽ കെട്ടിവെക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി മനസ്സിലായ പെണ്ണൊളിച്ചോടി പോയി ആരുടെ കുറ്റം അത്തായിക്ക് അത്ത വലിയ നിസ്കാര വിവാദത്തും തസ്ബീഹും മാലയൊക്കെ ആയിട്ടായിരിക്കും അത്ത പള്ളിയിൽ ഇരിക്കുന്നത് പക്ഷെ ആള് പോയി ഹിജ്റ പോയി ആള് ഹിജ്റ പോയി പലരും വന്ന് പറഞ്ഞു കൊടുത്തു മോളെ ഒന്ന് സൂക്ഷിക്കണം ഞാൻ ഇന്നലെ വേറെ ഒരുത്തൻ്റെ ബൈക്കിൻ്റെ പിറകെ പോകുന്ന കണ്ടതുപോലെ തോന്നുന്നു ഒന്ന് സൂക്ഷിക്കണം എൻ്റെ മോളൊന്നും അങ്ങനെയല്ല എൻ്റെ മോൾ തഹജ്ജു നിസ്കാരം പോലും മുടക്കാത്ത മോളാണ് തഹജ്ജു നിസ്കരിക്കുന്ന പെണ്ണിനെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് കാരണം എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഇവക്ക് ഒളിച്ചോടാൻ പറ്റിയ സമയതാണ് തഹജ്ജുവിൻ്റെ സമയം തഹജ്ജുവിൻ്റെ സമയമാകുമ്പം എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും അപ്പോൾ ആദ്യം ഇവളെന്തെങ്കിലും ഒളിച്ചോടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യും 2 മാസം മുമ്പേ അപ്പോൾ ഉമ്മ താഴെ ഇരുന്നോട് അവൾ നിസ്കരിക്കാൻ എഴുന്നേറ്റല്ലേ 3 മണിക്കാണ് നമ്മൾ നല്ല പൂര ഉറക്കം അല്ല സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് അനുഭവം എനിക്കുള്ളതുകൊണ്ട് പറയുക ഈ ഒളിച്ചോടിയ മൊത്തവും ഈ തഹജ്ജിൻ്റെ സമയത്ത് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഒരു ദിവസം കരുനാഗപ്പള്ളിയിൽ നോക്കുമ്പോൾ ഒരു സഹോദരൻ വീടിൻ്റെ സൈഡിൽ ഒരു മരം ചെറിയൊരു മാവ് വെട്ടിക്കളഞ്ഞു എന്താ ഓ ഒരു ഹിജ്റ പോക്കുണ്ടെന്നൊരു സംശയം എന്നെ കൂടെ മുകളിലോട്ട് കയറക്ക രാത്രി അങ്ങനെ ആരോ കണ്ടു പിടിച്ചു അതോടുകൂടി അത് വെട്ടിക്കളഞ്ഞു സംഭവം ഈ അടുത്ത സമയത്ത് പത്രത്തിൽ കണ്ടില്ലേ 2 വർഷമായിട്ട് ഒരു വീട്ടിൽ ഏണി വെച്ചൊരുത്തൻ കയറി ഇറങ്ങിയിട്ട് അത്തായും അമ്മായും അറിഞ്ഞില്ല സ്ഥലവും ഊരും പേരും ചോദിക്കരുത് സംഭവം ശരി തന്നെയാണ് സംശയമാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ തെളിവടക്കം തരും തള്ളുക എന്ന് പറയണ്ട ഇന്നത്തെ കാലത്തൊന്നും തള്ളാൻ പറ്റൂല കാരണം എല്ലാം TVയും വീഡിയോയും ഒക്കെ ഇരിക്കുകയല്ലേ സംഭവം 2 വർഷമായിട്ട് വാപ്പ അറിഞ്ഞിട്ടില്ല ഉമ്മ അറിഞ്ഞിട്ടില്ല എന്നല്ലേ എൻ്റെ അർത്ഥം എന്നാലോചിച്ചോക്കി ഈ വാപ്പാക്കും ഉമ്മാക്കും എന്ത് ബന്ധം ഈ മക്കളെ എന്ത് ബന്ധം ഈ മക്കളെ നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ എന്തായിരിക്കും എന്താ ലൈറ്റ് ഇട്ടാൽ ശ്രദ്ധിക്കണം അവരുറങ്ങിയിട്ടുണ്ടോ ശ്രദ്ധിക്കണം അവർ സംസാരിക്കുന്നുണ്ടോ ശ്രദ്ധിക്കണം അപ്പോൾ ഇവർ പ്രായമെത്തിയിട്ട് അവരുടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതെ അവരുടെ തെറ്റിലേക്ക് പോയാൽ ഈ ഉത്തരവാദിത്വം ആര് വഹിക്കണം മാതാപിതാക്കൾ വഹിക്കണം അതുകൊണ്ട് ഖുർആനുണ്ട് നാളെ ആഖിറത്തിൽ ഒരു തെറ്റിലേക്ക് എന്നെ ഖുർആൻ പഠിപ്പിച്ചില്ല ദീൻ പഠിപ്പിച്ചില്ല ഇസ്ലാം പഠിപ്പിച്ചില്ല BA MA MTech അതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങ് മാംഗ്ലൂരിലും അങ്ങ് കൽക്കട്ടയിലും ചൈനയിലും ഒറീസയിലും ഒക്കെ കൊണ്ടങ്ങ് വിട്ട് അത്തായും അമ്മായിക്കും പൂർണ്ണ വിശ്വാസം മകള് ആരുടെയെങ്കിലും ഒക്കെ കൂടെ കിടന്ന് കറങ്ങുന്നതൊക്കെ കണ്ടാൽ ഈ മാതാപിതാക്കളെ സന്തോഷിക്കണ്ട നാളെ ഈ മക്കളെ ചെന്നിട്ട് റബ്ബിൻ്റെ കോടതിയിൽ നിൽക്കുകയാണ് അല്ലാഹുവിനോട് പറയുകയാണ് പടച്ച റബ്ബേ റബ്ബനാ ഇന്നാ അതാനാ സാദതനാ വകുബറാനാ ഫളല്ലൂന സബീലാ റബ്ബനാ ആതിഹിം ലഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅന കബീറ അത്ത ദുഃഖിച്ചിട്ട് കാര്യമില്ല കേട്ടോ അമ്മ ദുഃഖിച്ചിട്ട് കാര്യമില്ല കേട്ടോ നാളെ മക്കളെങ്ങാനും പിഴച്ചു പോയാൽ ഈ മാതാപിതാക്കൾക്കെതിരെ ഈ മക്കൾ നാളെ റബ്ബിൻ്റെ കോടതിയിൽ വന്ന് പറയുന്ന പരാതിയുടെ ആയത്താണിത് കേട്ടോ അല്ലാ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷാകർത്താക്കളെ വിശ്വസിച്ചു പോയി ഞങ്ങളുടെ മാതാപിതാക്കളെ പിൻപറ്റിപ്പോയി അവർ ഞങ്ങൾ വഴികേടിലാണെന്നറിഞ്ഞിട്ട് പോലും ഞങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തയ്യാറായില്ല അല്ലാ അതുകൊണ്ട് ഞങ്ങൾ പിഴയ്ക്കാൻ കാരണം ഞങ്ങളുടെ ഉപ്പയാണ് ഞങ്ങളുടെ ഉമ്മയാണ് പടച്ചവനെ ആതിഹിം ലഫൈനി മിനൽ അദാബ് വൽ അൻഹും ലഅനൻ കബീറ
ഞങ്ങൾക്ക് നൽകുന്ന ശിക്ഷയേക്കാൾ ഇരട്ടി ശിക്ഷ നീ അവർക്ക് കൊടുക്കണേ പടച്ചവനെ വൽഅൻഹും ലഅനൻ കബീറാ അവരെ എക്കാലത്തെയും വലിയ ശാപം കൊണ്ട് അവരെ നശിപ്പിക്കണേ അല്ലാ സ്വന്തം ബീജത്തിൽ പിറന്ന മക്കളെ നാളെ ആഖിറത്തിൽ നമുക്കെതിരെ സാക്ഷി പറയുകയാണ് ഖുർആൻ സാക്ഷി പറയാണ് അത്താക്കും അമ്മാക്കും എതിരെ ഒരായത്തോട് പറഞ്ഞുതരാം رَبَّنَا أَرِنَا الَّذَيْنِ أَضَلَّانَا مِنَ الْجِنِّ وَالْإِنسِ نَجْعَلْهُمَا تَحْتَ أَقْدَامِنَا لِيَكُونَا مِنَ الْأَسْفَلِينَ اللَّهُ ഞങ്ങളെ പിഴയ്ക്കാൻ കാരണം ഞങ്ങളുടെ മാതാപിതാക്കളാണ് റബ്ബേ അതുകൊണ്ട് ആഖിറത്തിന്റെ ചൂട് കഠിനമാണ് റബ്ബേ ഞങ്ങളുടെ പാദം നഗ്നപാദമാണ് ഈ പാദമൊന്ന് ഞങ്ങളൊന്ന് തണുപ്പിക്കാൻ ഞങ്ങളെ ഈ ദുനിയാവിലേക്ക് പരിചയപ്പെടുത്തിയ ഞങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് മലർത്തി കിടത്തണേ അല്ലാ അവരുടെ നെഞ്ചിലേക്ക് ഞങ്ങളൊന്ന് കയറി നിൽക്കട്ടെ അല്ലാ ഞങ്ങളുടെ കാലുകൊണ്ട് അവരെ ഞങ്ങളൊന്ന് ചവിട്ടട്ടെ റബ്ബേ تحت أقدامنا ليكونا من الأسفلين ചവിട്ടട്ടെ ഞങ്ങളെ പിഴപ്പിച്ച് ഞങ്ങളുടെ അത്തയാണ് ഞങ്ങളുടെ അമ്മയാണ് നാളെ പറയും ഖുർആനായത്താണ് അതൊന്നും മറുപടിയൊന്നുമില്ല നമ്മൾ തന്നെ ശ്രദ്ധിച്ചോണം അതാണ് നബി തങ്ങൾ പറഞ്ഞത് പക്വതയെത്തിയ നിങ്ങളുടെ മക്കൾ കല്യാണ പ്രായമായോ അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതിൽ താമസം വേണ്ട കേട്ടോ അങ്ങനെ എങ്ങാനും നിങ്ങളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതെ തൻ്റെ മകളോ മകനോ പിഴച്ചു പോയാൽ ആ മക്കൾ പിഴച്ചതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഈ മാതാപിതാക്കളുടെ തലയിലായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ് വാപ്പവുമായിട്ട് എടുക്കണം അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് കല്യാണം കഴിച്ചതിന് ശേഷം ഓഡിറ്റോറിയത്തിൽ നിന്ന് മകളെ വരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് വാപ്പയുടെ ഉത്തരവാദിത്തം ഉമ്മയുടെ ഉത്തരവാദിത്തം എന്തെന്നറിയുമോ നേരെ വന്നിട്ട് മോൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറയണം മോടെ കൈക്ക് പിടിച്ചിട്ട് പറയണം യാ ബുനയ്യ പൊന്നുമോളെ എൻ്റെ പൊന്നുമോളെ സഫിയ വാപ്പ പറയണം കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ദിവസം കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ദിവസം അത്ത വന്ന് പിടിക്കട്ടെ മോൻ്റെ കൈക്ക് പിടിക്കട്ടെ മോടെ കൈക്ക് പിടിക്കട്ടെ മോനെ കെട്ടിച്ചു കൊടുത്താലും ശരി മോളെ കെട്ടിച്ചു കൊടുത്താലും ശരി അത്താടെ അമ്മയുടെ ബാധ്യതയാണ് കല്യാണത്തിൻ്റെ ആ ദിവസത്തില് ഓഡിറ്റോറിയത്തിൽ നിന്ന് അവർ പുറപ്പെടുന്നതിന് മുമ്പ് തൻ്റെ മോളെ നെഞ്ചോടെ ചേർത്ത് പിടിച്ചിട്ട് ഈ പിതാവ് പറയട്ടെ യാ ബുനയ്യ എൻ്റെ പൊന്നു മോളെ ഈ വാപ്പ നിന്നെ മര്യാദ പഠിപ്പിച്ചിട്ടാണ് വളർത്തിക്കൊണ്ടുവന്നത് അതേ ഉപ്പാ വല്ലം തുക്കി ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും വിദ്യ ഈ ഉപ്പ നിനക്ക് പഠിപ്പിച്ച് തന്നില്ലേ മോളെ അതേ ഉപ്പാ വൻകഹത്തുക്കി നിന്റെയും ഇഷ്ടപ്രകാരം ഒരു ഇണയെ നിനക്ക് വേണ്ടി ഞാൻ നിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചില്ലേ മോളെ അതേ ഉപ്പാ ഈ മൂന്ന് കാര്യം പറയണം കല്യാണത്തിൻ്റെ ദിവസം വാപ്പ കൈക്ക് പിടിച്ചിട്ട് അൻക അദ്ദബത്തുക്കി വല്ലം തുക്കി വൻകഹത്തുക്കി മോളെ നിന്റെ വാപ്പ കണ്ണിലെണ്ണ ഒഴിച്ചിരുന്ന് നിന്നെ വളർത്തിക്കൊണ്ടുവന്നു നീ പിഴച്ചു പോകാതെ നീ ഒളിച്ചോടിപ്പോകാതെ നാട്ടുകാർക്കൊരു മോശം പേര് കേൾപ്പിക്കാതെ നിന്നെ ഞാൻ വളരെ സൂക്ഷ്മതയോടെയാണ് ഞാനും നിൻ്റെ ഉമ്മയും വളർത്തിക്കൊണ്ടുവന്നത് എന്നിട്ട് നീ പറഞ്ഞ വിദ്യാഭ്യാസമൊക്കെ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നു ഇന്ന് നിൻ്റെയും കൂടെ അനുവാദത്തോടുകൂടി ഒരിണയെ നിൻ്റെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു ഇല്ലേ മോളെ അൽഹംദുലില്ലാഹ് ഏൽപ്പിച്ചു അല്ലാ വാപ്പയുടെ ഉത്തരവാദിത്തം തീർന്നില്ല ആ മോടെ കൈക്ക് പിടിച്ചിട്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞിട്ട് പറയണം യാ റബ്ബി പടച്ചവനെ അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ഫിത്നതിഹി ഫിദ്ദുനിയാ വഅദാബിഹി ഫിൽആഖിറാ ഒരു വാപ്പ എന്ന ഉത്തരവാദിത്തം ഇതാ ഞാൻ ഇവിടെ പൂർത്തീകരിച്ചു പടച്ച റബ്ബേ ഇനി എൻ്റെ മകനോ മകളോ പിഴച്ചു പോയാൽ അതിൻ്റെ പേരിൽ ആഖിറത്തിൽ ഞങ്ങളെ നീ പിടിക്കരുതേ അല്ലാ
വാപ്പാട് ഉമ്മയുടെ ബാധ്യതയാണ്. കല്യാണം കഴിഞ്ഞ് ആഡിറ്റോറിയം വെച്ച് വരണം, അല്ലാതെ കെട്ടിപ്പിടിച്ച് മക്കൾക്ക് അറിയാതെ തങ്കക്കുടം കരയാതെ ഞാൻ പിന്നെ വരാം. അത്തായും അമ്മായും പിറകി രണ്ട് കൊലയും മേടിച്ചുകൊണ്ട് വരാം, 10 കിലോ അലുവായും ആയിട്ട് വരാം, 2 അലമാരിയായിട്ട് വരാം, 2 സ്റ്റൂളുമായിട്ടും കസേരയായിട്ടും കട്ടിലുമായിട്ടും മെത്തയായിട്ട് വരാം. മക്കൾ പോയിക്കോ, ഞങ്ങളിപ്പോൾ വണ്ടിയെല്ലാം വിളിച്ചു. ഇപ്പോൾ അതൊന്നും അല്ല പറയേണ്ടത്, അതൊന്നും അല്ല പറയേണ്ടത്. ഇതാ പറയേണ്ടത്, 20 വർഷം വരെ, 18 വർഷം വരെ, 22 വർഷം വരെ നമ്മുടെ കൂടെ കിടന്ന് ജീവിച്ച മോളാണ് ആ മോളുടെ നമ്മുടെ കൽബാണത്, നമ്മുടെ കരളാണ്. നമ്മുടെ കരൾ പറിച്ചു കൊടുക്കുകയാണ് ഒരാൾക്ക്, നമ്മുടെ കരൾ പറിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതങ്ങനെ പറിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പറയണം, മോളെ നീ എൻ്റെ കരളായിരുന്നു, എൻ്റെ അംശമാണ്, എൻ്റെ ബ്ലഡാണ്, നീ എൻ്റെ ബ്ലഡാണ്, എൻ്റെ ഫ്ലഷാണ്, എൻ്റെ മജ്ജയാണ്, എൻ്റെ മാംസമാണ് നീ. ഞാൻ നിന്നെ മറ്റൊരാൾക്ക് ഏൽപ്പിക്കുകയാണ്. ഇന്ന് വരെ ഈ ഉപ്പാന്റെ ഭാഗത്ത് നിന്നൊരു അപാകത, ഒരു ന്യൂനത ഉണ്ടായിട്ടില്ല എന്നെനിക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അല്ലാ, നാളെ ഈ മോളങ്ങാണം പിഴച്ചു പോയാൽ ഇനി പിഴച്ചു പോയതിന്റെ പേരിൽ എന്നെ നീ പിടിക്കരുതേ പിടച്ചവനെ. വാപ്പായും ഉമ്മയും പറയണം. പറയാറുണ്ടോ കല്യാണത്തിന്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതാ കല്യാണം, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതാണ്, അതാണ് നമ്മളവരുടെ ബാധ്യത തീർന്ന. അവിടെ പറഞ്ഞ മൊത്തം തീർന്നല്ല, ഇനിയും കാണും, കാരണം കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി അവളെ വിചരിച്ചാൽ ഊപ്പർവാലം നോക്കിക്കോളും, നമ്മളുമായിട്ട് ബന്ധമില്ല. അത്തായെ പിടിക്കരുത് അതിൻ്റെ പേരിൽ, ഉമ്മായെ പിടിക്കരുത് അതിൻ്റെ പേരിൽ. അതുകൊണ്ടാണ് മാതാപിതാക്കളോട് പറയുന്നത്, കല്യാണത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞാൽ വാപ്പ ഉമ്മ നിങ്ങളവരെ വിവാഹം കഴിപ്പിച്ചയക്കണം, താമസിപ്പിക്കരുത്, താമസിപ്പിക്കരുത്. അങ്ങനെ അവരൊരു തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യാ എന്താവും, അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അള്ളാഹു നമ്മുടെ മക്കൾക്ക് അനുയോജ്യരായ ഇണയെ കൊടുക്കുമാറാകട്ടെ, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കാനും അള്ളാഹു തോഫീക്ക് തരുമാറാകട്ടെ. അപ്പം നമ്മൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്നുള്ള ഇസ്ലാമിക നിയമം. ഇനി കല്യാണത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് അടുത്ത പരിപാടി? എന്താ? ഒരു നല്ല പെണ്ണിനെ നമ്മൾ തിരഞ്ഞെടുക്കണം, അതാണ് ഇസ്ലാമിക നിയമം. നല്ല പെണ്ണിനെ തിരഞ്ഞ, നല്ല പെണ്ണിനെ കണ്ടാൽ ഗ്ലാമർ താരവും നല്ലതിൻ്റെ അർത്ഥം. ഗ്ലാമർ താരത്തെ അല്ല തിരഞ്ഞെടുക്കേണ്ടത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി ചെറുപ്പക്കാരോട് പറയുന്ന ഉപദേശമാണെന്ന് കേട്ടോ. ചെറുപ്പക്കാർ, ന്യൂജി ന്യൂജി കല്യാണം കഴിക്കാൻ പോന്ന നമ്മുടെ ചെറുപ്പക്കാർ മനസ്സിലാക്കട്ടെ. കുപ്പയിലെ റോസാ പുഷ്പത്തെ നിങ്ങൾ കല്യാണം കഴിക്കരുത് കേട്ടോ. ആലോ യാ റസൂലല്ലാ വമാ ഖലറാ ഉദ്ദിമൻ, എന്താണ് കുപ്പയിലെ റോസാ പുഷ്പമെന്ന് സ്വഹാബാക്കൾ ചോദിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു കൊടുക്കുന്നു. അൽ മറഅത്തുൽ ഹസന ഫിൽ മൻബിതി സൂ, മോശമായ ചുറ്റുപാടിൽ ജീവിച്ച് വളർന്നു വരുന്ന കാണാൻ രസമുള്ള സുന്ദരിയായ പെണ്ണാണ്, സിനിമാ നടി പോലും മാറി നിൽക്കുന്ന സുന്ദരിയായ പെണ്ണാ. പക്ഷേ തറവാടിത്തമില്ല, കുടുംബ മഹിമയില്ല, ഏതോ ഒരു കോളനിയിൽ കിടന്ന് വളർന്ന പെണ്ണാണ്. അവളുടെ സൗന്ദര്യം കണ്ട് ചെറുപ്പക്കാരാ, അവളെ നിന്റെ ഇണയായി തെരഞ്ഞെടുക്കരുത് കേട്ടോ. നബിയുന റസൂലുള്ളാഹി, തെരഞ്ഞെടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാവും. لا تزوجوهن لحسنهن فعسى حسنهن ان يرضيهن. ഒരു പെണ്ണിന്റെ സൗന്ദര്യം മാത്രം നോക്കി നീ കല്യാണം കഴിച്ചാൽ അത് നിന്നെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും കേട്ടോ. സ്വസ്ഥമായി ദുബായി പോയി പണിയെടുക്കാൻ പറ്റൂല കേട്ടോ. എങ്ങോട്ടെല്ലാം പോകാൻ പറ്റുമോ? ആരെങ്കിലും വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുമോ? നീ എന്തിനാണ് അങ്ങോട്ട് നോക്കിയത്? പിന്നെ 9 ക്യാമറയാണ് വെച്ചേക്കുന്നത്. അവൻ എൻ്റെ പെണ്ണിനെ നോക്കിയോ, ഇവൻ എൻ്റെ പെണ്ണ് നോക്കിയോ. ആ ഉടനെ അവളെ വിളിക്ക്, രാത്രി വന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരുത്തൻ 3 മണിക്ക് അങ്ങോട്ട് കയറി വന്നല്ലോ, എന്തിനാത്? പാലിൻ്റെ പൈസ മേടിക്കാൻ വന്നതാ. പിന്നെ ഒരുത്തൻ രാവിലെ 11 മണിക്ക് വന്നതോ, അത് പേപ്പറിൻ്റെ പൈസ മേടിക്കാൻ വന്നതാ. പിന്നെ ഒരുത്തൻ വൈകിട്ട് 6 മണിക്ക് വന്നതോ, അത് കേബിളുകാരൻ വന്നതാ. പിന്നെ ഒരുത്തൻ വൈകിട്ട് 2 പേര് ബൈക്കിനകത്ത് വന്നതോ, ആ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് ബില്ലടയ്ക്കാത്തതിൻ്റെ ബില്ലും കൊണ്ടുവന്നു. ഞാൻ എന്തോ ചെയ്യാൻ? ഇതെല്ലാം ആളിപ്പോൾ അവിടെ ഇരുന്ന് കാണുക. പണ്ടാട്ടിയുടെ അവിടെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഇപ്പം എല്ലായിടത്തും അങ്ങനെയാണ് സിസ്റ്റം. നോക്കണേ, അള്ളാഹു നമ്മളെല്ലാം കാണുന്ന പറയാൻ വിശ്വാസമില്ല. ഒരു ഭാര്യയെ ഒരു ഭർത്താവ് വിശ്വസിക്കണം, ഒരു ഭർത്താവിനെ ഒരു ഭാര്യ വിശ്വസിക്കണം. ഇതാണ് വിവാഹം. അതാദ്യം പഠിച്ചോളി, അതാദ്യം പഠിക്കണം. ഇൻഷാല്ലാ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ അതിൻ്റെ രീതി പറഞ്ഞു തരാം. ആദ്യം കല്യാണം ഒന്ന് കഴിക്കണ്ടേ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണെ തിരഞ്ഞെടുക്കേണ്ടത് ഏത് പെണ്ണായിരിക്കണം, ഏത് പെണ്ണായിരിക്കണം, അതാണ് നമ്മൾ വേണ്ടത്. പെണ്ണിനെ നമ്മൾ തിരഞ്ഞെടുക്കണം.
സൗന്ദര്യം നോക്കണം, സൗന്ദര്യം നോക്കണ്ട എന്ന് പറഞ്ഞില്ല. നമ്മളിപ്പം ചുമ്മാ വണ്ടി ഇടിച്ച് പഞ്ചറായ ഇറ്റത്തിനെ ഒന്ന് പോയി കെട്ടിട്ട് കാര്യമൊന്നുമില്ല. നമുക്കും കാണാൻ ഇച്ചിരി ഒരു രസമൊക്കെ വേണ്ടേ? അതൊക്കെ വേണം. കാണാൻ കൊള്ളാവുന്ന പെണ്ണിനൊക്കെ തന്നെ നമ്മൾ കെട്ടണം. പക്ഷെ എന്നാലും പറഞ്ഞ അങ്ങ് സുസ്മിതാസേനൻ്റെ കൂട്ടിരിക്കുന്ന ഐറ്റത്തിനൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങൾ. ബോളിവുഡ് താരത്തിൻ്റെ അതേപോലെ ഇരിക്കുന്ന ഐറ്റമൊന്നും വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യമില്ല. പൊട്ടിയിട്ടിരിക്കും സാധനം. ഈ പൊട്ടിയിട്ട് പൊട്ടിയിട്ട് എന്തായാലും 9 മാസം തുടർച്ചയായിട്ട് പൊട്ടിയിട്ടാൽ മതി, പിന്നെ കിഡ്നി അടിച്ചു പോകും സാധനം. അങ്ങ് ഇതിൻ്റെ രോമകൂമങ്ങൾക്കുള്ളിലൂടെ കയറി കയറി അങ്ങെത്തും. 3 വർഷം വരെയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആൾ കാര്യം പോകും. അതുകൊണ്ട് ഈ പൊട്ടിയിടണ്ട, കഴിവതും പൊട്ടിയിടാതിരിക്കലാണ് ഏറ്റവും നല്ലത്. സൗന്ദര്യം ഉണ്ടാകാനുള്ള വഴിയൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അത് പിന്നീട് അങ്ങോട്ട് പോകട്ടെ. വേറെ നമുക്ക് ഖുർആൻപരമായിട്ട് ഉണ്ടല്ലോ ഇഷ്ടംപോലെ സംവിധാനം. അപ്പം ചെറുപ്പക്കാരെ, ദീനി ബോധമുള്ള ഒരു പെണ്ണിനെ കെട്ട്. ആരാ നല്ല പെണ്ണ്? ആരാ നല്ല പെണ്ണ്? നബി പറയട്ടെ. قال رسول الله صلى الله عليه وسلم الا اخبرك بخير ما يكنز المرء ഒരു പുരുഷന് സൂക്ഷിച്ചു വെക്കാവുന്നതിൽ ഏറ്റവും നല്ല ഒരു പെണ്ണിനെ ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ, ഏറ്റവും നല്ല ഒരു സമ്പത്ത് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. قال المرأه الصالحه അതൊരു സ്വാലിഹത്തായ പെണ്ണാണ്. എന്താണ് സ്വാലിഹത്തായ പെണ്ണ്? ഇദാ നളറ ഇലൈഹാ സറതു വ ഇദാ അമറഹാ അതഅതു വ ഇദാ ഗാബ അൻഹാ ഹഫിളതു. സാലിഹായ പെണ്ണിന്റെ 3 ക്വാളിറ്റി. ഒന്ന്, ഇദാ നളറ ഇലൈഹാ സറതു, തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയാൽ അവളുടെ നോട്ടത്തിലൂടെ ഭർത്താവ് സന്തോഷിക്കുമത്രേ. ആയി ആ നോട്ടം. കല്യാണമെല്ലാം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പം പറയും, എടീ നമ്മൾ നീ കല്യാണത്തിന് മുമ്പെന്നെ നോക്കിയതുപോലെ അല്ലല്ലോ ഇപ്പം നോക്കുന്നത്. ഇപ്പോഴത്തെ നോട്ടവും അപ്പോഴത്തെ നോട്ടവും ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അന്നത്തെ നോട്ടം ലൈൻ നോട്ടമായിരുന്നു, ഇപ്പോഴത്തെ നോട്ടം വീസായി പോയ നോട്ടമാണ്. അതാണ് വ്യത്യാസം വരുന്നത്. അന്നത്തെ നോട്ടം അതാണ്, ഇപ്പോൾ ഇല്ല പോത്ത് നോക്കുന്ന പോലെ നോക്കുന്നത് ഒരുമാതിരി. എന്നെ വിളിച്ചുകൊണ്ടൊന്ന് അത് മേടിച്ചുതരാം, ഇത് മേടിച്ചുതരാം, അത് കൊണ്ടുതരാം, ഇത് കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞ് എന്നെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്നിട്ട് എനിക്കതില്ല ഇതില്ല. എപ്പോഴും ഒരു ഭർത്താവ് സന്തോഷിക്കുന്നത് ഒരു പെണ്ണിൻ്റെ, ഒരു ഭാര്യയുടെ മുഖത്ത് നിന്നാണ്, കണ്ണിൽ നിന്നാണ്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ദാവൂദിന് ഇവർ ദുആ ചെയ്ത് പറഞ്ഞു തരാം. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു സഹാബാക്കൾക്ക്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആകളിൽ പെട്ട കാര്യമാണ്. 4 കാര്യം ദാവൂദ് നബി അള്ളാഹുവിനോട് ചോദിച്ചു. 4 കാര്യം അള്ളാഹുവിനോട് കാവൽ തേടി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ അർബഇൻ വഅഊദു ബിക മിൻ അർബഇൻ. അല്ലാ, 4 കാര്യം നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാ, 4 കാര്യങ്ങളെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു അല്ലാ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇംറാത്തിൻ തുഷയ്യിബുനി ഖബ്ല വഖ്തിൽ മശീബ്. യാ അല്ലാ, ചെറുപ്പത്തിൽ തന്നെ എന്നെ നരപ്പിച്ചു കളയുന്ന ഒരു ഭാര്യയെ നീ എനിക്ക് ഇണയായി തരരുതേ അല്ലാ. എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന ഭാര്യയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാ. ബഹുമാനപ്പെട്ട ദാവൂദിന് ഇവിടെ ദുആണ്. ബഹുമാനപ്പെട്ട ദാവൂദിന് ഇവിടെ ദുആണ്. ടെൻഷൻ അടിപ്പിക്കുന്ന ഭാര്യമാരിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടി ബഹുമാനപ്പെട്ട ദാവൂദിന് അലൈഹിസ്സലാം. ഇന്ന് കൂടുതലും ചെറുപ്പക്കാർ പെട്ടെന്ന് നരിക്കുന്നില്ലേ? പണ്ടത്തെ പോലെയല്ല, ഇപ്പം പെട്ടെന്ന് നരിക്കുന്നു. എന്താ സംഭവം? ടെൻഷൻ, വീട്ടിലെ പ്രശ്നം, കുടുംബ പ്രശ്നം, മക്കളുടെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരാനേ മനസ്സ് വരുന്നില്ല. ഓരോ പ്രാവശ്യം ഫോൺ വിളിക്കും തോറും അവിടെ കൊടുക്കാൻ 10,000, ഇവിടെ കൊടുക്കാൻ 10,000, അങ്ങനെ കൊടുക്കുക. ഒരുപാട് ചെറുപ്പക്കാരാ മരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് തന്നെ 40 വയസ്സിൻ്റെ ഉള്ളിലുള്ള എത്രയോ ചെറുപ്പക്കാർ മരണപ്പെട്ടു. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പെട്ടെന്നുള്ള മരണത്തെ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ടെൻഷൻ അടിപ്പിക്കരുത്. കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, കുടുംബം ഉണ്ടാകുന്ന ഇമ്പം. ഒരു ഭാര്യ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇമ്പാണ്. അതൊക്കെ ഞാൻ ഇൻഷാല്ലാ ഞാൻ ആ വഴി അങ്ങോട്ട് എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കുടുംബം എന്നുള്ളത്, നബിയുടെ കുടുംബം എങ്ങനെയായിരുന്നു എന്നുള്ളത്. 12 ഭാര്യമാരുണ്ട് നബി തങ്ങൾക്ക്. ഏതെങ്കിലും ഒരു പെണ്ണിനെ ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ടോ ചരിത്രത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു ഭാര്യ അടിച്ച ചരിത്രമുണ്ടോ? ഏതെങ്കിലും ഒരു ഭാര്യയുമായിട്ട് പ്രശ്നമുണ്ടായതിൻ്റെ പേരിൽ, പ്രശ്നമുണ്ടായതിൻ്റെ പേരിൽ നബി തങ്ങൾ ടെൻഷൻ എടുത്ത ചരിത്രമുണ്ടോ? ഞാൻ ഹദീസ് അടക്കം ഇൻഷാല്ലാ ഓതിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അങ്ങോട്ട് എത്തുകയാണെങ്കിൽ ഞാൻ അതൊക്കെ പറഞ്ഞുതരാം. ഒരു പെണ്ണിൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അയാളെ മനസ്സിലാക്കണം. ഒരു പെണ്ണിൻ്റെ ബാധ്യതയാണ്, അതാണ് പെണ്ണ്.
അതാണ് അതാ ഇതാ നല്ലറ ഇലൈഹ സറത്തുഹു. ഒരു ഭർത്താവ്, ആ ഭർത്താവിന് എന്താണ് ആഗ്രഹം, എന്താണ് ആവശ്യം, ഒരു ഭർത്താവിന്റെ അവസ്ഥ എന്താണ്, എങ്ങനെ മാറുന്നു, നാളെ കോമാ സ്റ്റേജിൽ എങ്ങാണ് നഊദു ബില്ല ഈ ഭർത്താവ് കടന്നുപോയാൽ ഈ ഭർത്താവിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ഭാര്യയ്ക്ക് കഴിയണം. അതാണ് ഭാര്യ, അതാണ് ഇതാ നല്ലറ ഇലൈഹ സറത്തുഹു. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഭർത്താവ് സംസാരിക്കാൻ കഴിയുന്നില്ല, ഭർത്താവിന് വെള്ളം വേണം. ആ കണ്ണ് ഇവളെ നോക്കുമ്പോ അറിയാം, മച്ച എന്താ വേണം, വെള്ളം വേണം. ഇല്ല മച്ച, മച്ചാക്ക് വെള്ളം വേണം, തലയാട്ട്. മച്ചാക്ക് എന്താ വേണം, ചോറ് വേണോ. ആ കിടപ്പാണ്, സംസാരിക്കാൻ വയ്യ. ഇത് പഠിക്കണം പെണ്ണ്. അതൊരു ഭാര്യയും ഭർത്താവും നമ്മളുടെ ബന്ധമാണ്. അത് പറഞ്ഞാൽ ഒരു അതീതി കേട്ടോളി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ ഫീ ബൈതി വബൈന സഹരി വനഹരി വഫീ യൗമി. മഹദിയായ ആയിഷ നബി തങ്ങളുടെ കന്യകയായ ഭാര്യയാണ്. നബിയുന റസൂലുള്ളാഹി തങ്ങൾക്ക് 12 ഭാര്യമാരുണ്ടായിട്ട് അതിൽ വിർജിൻ ലേഡിയായ കന്യകയായ ഒരേ ഒരു ഭാര്യ ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്റെ സന്തോഷം അറിയിക്കുകയാണ് ലോകത്തോട്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ ഫീ ബൈതി വഫീ യൗമി വബൈന സഹരി വനഹരി. അല്ലാഹ് എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂല് എന്റെ വീട്ടിൽ കിടന്നാണ് വഫാത്തായത്, എന്റെ നെഞ്ചില് കിടന്നാണ് വഫാത്തായത്, എന്റെ ദിവസത്തിലാണ് വഫാത്തായത്. നിർത്തിയില്ല ആയിഷ ബീവി, വീണ്ടും പറയുകയാ, വജഅല ബൈന റീഖി വരീഖി, അല്ലാഹുവിന്റെ റസൂലിന്റെ തുപ്പലും എന്റെ തുപ്പലും മരണവേളയിൽ അല്ലാഹു യോജിപ്പിച്ചു എന്നുള്ളത് അല്ലാഹ് എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. രണ്ടുപേരുടെ തുപ്പൽ, ഭാര്യ ഭർത്താവിന്റെ തുപ്പൽ ഉമനീർ അല്ലാഹു യോജിപ്പിച്ചു മരണവേളയിൽ. എങ്ങനെ, എങ്ങനെ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിനോട് അടുത്ത് കിടക്കുകയാണ്, വേദന എടുത്ത് കിടക്കുകയാണ്, ആയിഷ ബീവിയുടെ നെഞ്ചിൽ ചാരി കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറയുന്നു, യാ ആയിഷ ഇന്നലിൽ മൗതി ലസകറാത്, മരണത്തിന് ഇത്രയും വേദനയുണ്ടോ ആയിഷ? ഒരിക്കൽ ആയിഷ ബീവി പറഞ്ഞുപോയി, അല്ലാഹുവിന്റെ റസൂലിന്റെ മരണവേദന നേരിട്ട് കണ്ടവളാണ് ഞാൻ. ആ മരണവേദന കണ്ട എനിക്ക് മനസ്സിലായി, ഇനി ലോകത്ത് ഒരാൾ പോലും പ്രവാചകൻ അനുഭവിച്ചതുപോലെയുള്ള മരണവേദന അനുഭവിക്കാൻ പോകുന്നില്ല എന്ന് ആ ദിവസം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വഹാബത്തെ, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അന്ന പറയണമെങ്കിൽ നബി തങ്ങളോട് ഏറ്റവും കടപ്പെട്ട ഒരു ഭാര്യയായിരുന്നു ആയിഷ ബീവി. ആ ആയിഷ റളിയല്ലാഹു തആല അന്ന പറയുകയാണ്, എനിക്ക് അല്ലാഹ് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്റെ ഉമനീരും നബി തങ്ങളുടെ ഉമനീരും മരണത്തോടടുത്ത സമയത്ത് അല്ലാഹു യോജിപ്പിച്ചു എന്നുള്ളതാ. അതെങ്ങനെയാണെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ അതിന് മറുപടിയായി ആയിഷ ബീവി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് എന്റെ ശരീരത്തിന് ചാരി കിടക്കുകയാ, നബി തങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, വേദന കൊണ്ട് കഷ്ടപ്പെടുമ്പോ എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് സബിദത്തിലേക്ക് കടന്നു വരുമ്പോ, വഫീയദിഹി സിവാക്, എന്റെ സഹോദരന്റെ കയ്യിൽ മിസ്വാക്ക് ഇരിക്കുന്നത് നല്ലറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് കാണുകയാണ്. ബഹുമാനപ്പെട്ട നബിതങ്ങൾ എന്റെ ചാരത്ത് കിടക്കുകയാ, എന്റെ സഹോദരന്റെ കയ്യിലേക്ക് റസൂലുള്ള നോക്കുന്നത് ഞാൻ കണ്ടപ്പോ ആ നോട്ടത്തിലൂടെ ഞാൻ മനസ്സിലാക്കി എന്റെ റസൂലിനും മിസ്വാക്ക് ഇഷ്ടമാ. കണ്ടോ, റസൂലുള്ളാഹി തങ്ങൾ നോക്കിയതേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിന്റെ കയ്യിലിരിക്കുന്ന മിസ്വാക്കിലേക്ക് നോക്കിയതേ ഉള്ളൂ. ഒരു ഭാര്യ മനസ്സിലാക്കി, നബിയേ അങ്ങേക്ക് ഞാനത് വാങ്ങി തരട്ടെയോ നബിയേ,
ഫാഷാര ബിറാസിഹി അന്നഅം, സംസാരിക്കാൻ കഴിയുന്നില്ല, മരണവേദനയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ നോട്ടം കണ്ടിട്ട് ഭാര്യ മനസ്സിലാക്കി. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ആ മിസ്വാക്ക് ഞാൻ അങ്ങേക്ക് വാങ്ങി തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂല് തലയാട്ടിയിട്ട് പറഞ്ഞു, നഅം യാ ആയിഷ, ഫാഷാര ബിറാസിഹി അന്നഅം. അതെ, വേണം. പെട്ടെന്ന് ആയിഷ ബിബി അത് വാങ്ങി. പക്ഷേ ആ ഉണക്ക മിസ്വാക്ക് നബിതങ്ങളെ കൊണ്ട് സ്വന്തമായിട്ടത് മൃദുലപ്പെടുത്താൻ പറ്റൂല. മിസ്വാക്ക് അറിയാലോ നമുക്ക്, പല്ല് തേക്കുന്ന കമ്പ്. അത് പിന്നെ കുറെ കടിച്ച് 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 അത് ലോലമാക്കി എടുക്കണം, എന്നാലേ പല്ല് തേക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉള്ള പല്ലും കൂടെ അടന്നു പോകും. അപ്പൊ നബിതങ്ങൾ ആ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. ആയിഷ ബീവിയെ കൊണ്ട് ഇത് ചെയ്തു കൊടുക്കണ്ടേ? പക്ഷെ എന്ത് ചെയ്തു? ആയിഷ റളിയല്ലാഹു അൻഹ നബിതങ്ങളോട് ചോദിക്കുകയാണ്, ഉലൈനൂലക യാ റസൂലല്ലാഹ്. പക്ഷെ നോക്കണേ, ഒരു ഭർത്താവിനോട് ചോദിച്ചിട്ടാണ് ഒരു ഭാര്യ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ഏറ്റവും വലിയ തെളിവ്. പെണ്ണെ, വാളിന് പോകുമ്പോഴും ഭർത്താവിനോട് ചോദിച്ചിട്ട് പോകണം. ചന്തയിൽ പോകുമ്പോഴും ഭർത്താവിനോട് ചോദിച്ചിട്ട് പോകണം. ഭർത്താവിന് ആവശ്യമുള്ള സാധനം ഇന്നതിന്നതാണ് നിങ്ങൾക്ക് ആവശ്യം, എടുക്കട്ടെ എന്ന് ഭർത്താവിനോടൊന്ന് ചോദിക്കണം. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഇതാ ആ മരണ കിടക്കയിൽ കിടക്കുമ്പോ ആയിഷ ബീവി ചോദിക്കുന്നു, നബിയേ, ഈ മിസ്വാക്ക് എൻ്റെ പല്ലുകൊണ്ട് കടിച്ച് മൃദുലപ്പെടുത്തി തരട്ടെയോ ഹബീബ്? അല്ലാഹുവിന്റെ റസൂലിനെ സംസാരിക്കാൻ കഴിയുന്നില്ല. ഫാഷാര ബിറാസിഹി അന്നഅം, വീണ്ടും തലയാട്ടിയിട്ട് പറഞ്ഞു, അതെ ആയിഷ, നിന്റെ പല്ലുകൊണ്ട് കടിച്ചു നീ മൃദുലപ്പെടുത്തി തരൂ. ആയിഷ, ആയിഷ ബി പറയുക, ഫലയ്യന്തുഹു, ഞാൻ എന്റെ പല്ലുകൊണ്ട് കടിച്ച് മൃദുലപ്പെടുത്തി. എന്നിട്ട് നബി തങ്ങളുടെ കയ്യിൽ കൊടുത്തു. കഴുകിയില്ല, കഴുകിയില്ല, ശ്രദ്ധിക്കണം. മച്ചാന്റെ തുപ്പൽ അതിൽ പെരണ്ടിട്ടുണ്ട്, അത് കഴുകാൻ പോയില്ല, പെട്ടെന്ന് കൊടുക്കാണ്. ഭാര്യയുടെ തുപ്പൽ അതിൽ പെട്ടിട്ടുണ്ട്, പെട്ടെന്ന് നബിതങ്ങ കൊടുക്കാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ഉയർത്താൻ കഴിയുന്നില്ല, മിസ്വാക്ക് ചെയ്യാൻ കഴിയുന്നില്ല, കൈ തളർന്നു പോയി വേദനയെടുത്ത് കിടക്കുമ്പോ നബിതങ്ങളോട് വീണ്ടും ആയിഷ ബീവി ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങേക്ക് പല്ല് തേച്ച് തരട്ടെയോ? നോക്കണേ, ഒരു ഭർത്താവിനോട് അവസാന സമയം വരെ ഒരു ഭാര്യയുടെ കടമയാണ് ചോദിക്കണം, ഞാൻ അങ്ങേക്ക് പല്ല് തേച്ച് തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂല് ഫാഷാര ബിറസിഹി അന്നഅം, അല്ലാഹുവിന്റെ റസൂല് തല കൊണ്ട് ആംഗ്യം കാണിച്ചു, അതെ ആയിഷ, നീ എനിക്ക് പല്ല് തേച്ചതാ. ആയിഷ ബീവിയുടെ തുപ്പല് പുരണ്ട ആ മിസ്വാക്ക് കഴുകാതെ തന്നെ നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ മുബാരക്കായ പല്ല് തേച്ച് കൊടുക്കുകയായി. അതാണ് ആയിഷ ബീവി പറഞ്ഞത്, അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് പറയട്ടെ, എൻ്റെ ഹബീബായ തങ്ങളുടെ തുപ്പലും എൻ്റെ തുപ്പലും അല്ലാഹു യോജിപ്പിച്ചു എന്നത് തന്നെയാണ്. ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും തുപ്പൽ യോജിക്കൽ, ഉമനീർ യോജിക്കൽ അവരുടെ ബന്ധം രൂഢമൂലമാക്കുമെന്നാണ് മുഹദ്ദിസീങ്ങൾ പറയുന്നത്. മനസ്സിലായോ? ഒരു ഭാര്യ, അതിനാണ് ഭർത്താവ് ഭാര്യയുടെ ചുണ്ടിൽ അദരത്തിൽ ചുംബിക്കണമെന്ന് ഹദീസ്. എന്തിനാണ്? അവരുടെ രണ്ടുപേരുടെയും ഉമനീർ യോജിക്കാൻ. ഇന്നമാ ഫഅലത ബൈന സൗജി വസൗജതി മിനൽ ഇംബിസാത്, രണ്ടുപേരുടെ കൽബുകൾ തമ്മിൽ അടുക്കാൻ അവർ അദരത്തിൽ ചുംബിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ടാണ് ഭാര്യ കുടിച്ച വെള്ളം ഭർത്താവ് കുടിക്കണം, ഭർത്താവ് കുടിച്ച വെള്ളം ഭാര്യ കുടിക്കണം. ഭാര്യ കടിച്ച സമൂസ അടവാക്കി ഭർത്താവ് കടിക്കണം, ഭർത്താവ് കടിച്ച സമൂസ അടവാക്കി ഭാര്യ കടിക്കണം. ഭർത്താവ് ഇളക്കിയ പഴങ്ങഞ്ഞി അവളും കുടിക്കണം, അവൾ ഇളക്കിയത് നമ്മളും കുടിക്കണം. നടപ്പോഷയില്ല. പിന്നെ അങ്ങ് പറയുകയാണ്, ഞാൻ സംഭവം ഞാൻ പറയുകയാണ്, ഞാൻ പറയാണ് സംഭവം. എന്താ, നാളെ പോയി പഴങ്ങഞ്ഞ ചീനിയൊക്കെ ഇളക്കി ബിളുക്ക് ബിളുക്കെന്നാക്കിയിട്ട് ഒന്നും കൊണ്ട് കൊടു, കുടിക്കോ ഇല്ലയോ നമുക്കൊന്നറിയാം, ഒന്ന് കൊടു, നാ കൊടുത്ത് കൊടുത്ത്. എന്തേ കൊടുക്കോ? വേണ്ട, പല്ല് തേക്കോ നിങ്ങളെ ബ്രഷ്, നിങ്ങള് മറ്റേക്ക് ബ്രഷ് ബ്ലക്ക് 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 ബ്ലക്ക്. സലീന, എൻ്റെ ചങ്കല്ലേ നീ,
എൻ്റെ കരളല്ലേ നീ, എൻ്റെ തങ്കക്കൊടവല്ലേ നീ, നീ ഇന്നത്തേക്ക് പൊന്നെ എൻ്റെ പൊന്നെ വന്ന് കൊടുത്തു നോക്ക്. അന്ന് തലാക്കിൻ്റെ അവലും കഞ്ഞിയായിരിക്കും. ആ മുസ്ലിയാർക്ക് വേറെ ജോലിയൊന്നുമില്ല. ഇനി നിങ്ങളെങ്ങനെ ബുൾക്ക് ബുൾക്കാക്കിയതും കൂടെ ഇനി ഞാൻ ഇത് കുടിക്കും. ഒന്നാമതേ ആ ബ്രഷ്, നമ്മുടെ ബ്രഷ് ബാത്റൂമിൽ, അവളുടെ ബ്രഷ് ഫ്രിഡ്ജിനകത്ത്. സംഭവം അങ്ങനെയല്ലേ? നമ്മുടെ ബ്രഷൊക്കെ ബാത്റൂമിൽ പോയി തേച്ചിട്ട് അവിടെ വയ്ക്കും, പല്ലിയൊക്കെ പാറ്റാ പല്ലിയൊക്കെ വന്ന് തൂറിയിട്ട് പോവും, അതിൻ്റെ ബാക്കി എടുത്താൽ നമ്മൾ തേക്കുന്നത്. അവള് അത് മച്ചാടെ കൂടെ ബ്രഷ് വെക്കൂല, നേരെ കൊണ്ട് ഫ്രീസറിൽ. ആയി ഒന്നും കയറൂല. അങ്ങനെയുള്ള സാധനമാ ഇനി നമ്മൾ തേച്ചതിന് അവൾ തേക്കാൻ പോണത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് നോ, അതാണ് ബന്ധം. നിങ്ങൾ അങ്ങനെ ഒന്നല്ലല്ലോ, അങ്ങനെ ഒന്ന് നോക്ക്, ഒന്ന് ഒന്ന് പരിശോധിക്കാം. ഒരു ബ്രഷ്, ഒരു ബ്രഷ്. ഇപ്പൊ പ്രധാനമന്ത്രിയുടെ ആഗ്രഹം എല്ലാം ഒന്ന് മതിയെന്നാണ്, എല്ലാം ഒന്ന് മതിയെന്നാണ്. അപ്പൊ ഒറ്റ ബ്രഷ്, ഒറ്റ ബ്രഷിൽ പല്ല് തേക്കാൻ പറ്റുമോ? ഒരേ ഒരു ഇന്ത്യ, ഒരേ ഒരു ബ്രഷ് നടക്കോ? അതാണ് നിബിധങ്ങൾ. അതാണ് രണ്ടുപേരുടെയും ഉമനീർ യോജിച്ചാൽ കൽബ് തമ്മിൽ യോജിക്കും. ഹദീസാണ്, വെറുതെ അല്ല. ആയിഷാ ബീവി പറഞ്ഞ ഒരു അതീത് കേട്ടോ, ഒരു അതീത് കേട്ടോ. അടുത്തോടെ ഇടയ്ക്കൂടെ ഇതൂടെ കേട്ടിത്തരാം. കല്യാണം പെണ്ണ് കണ്ടോണ്ടിരിക്കുന്ന സമയമാണ്, ഇടയ്ക്കൂടെ ഇത് കേട്ടിത്തരാം. ആയിഷാ റളിയല്ലാഹു തആല എന്നെ പറയുകയാണ്, കുന്തു അഷ്റബു, ഞാൻ ഒരു ദിവസം വെള്ളം കുടിച്ചു. ثم اناوله النبي صلى الله عليه وسلم പിന്നീട് ഞാൻ കുടിച്ചതിന്റെ ബാക്കി വെള്ളം നബി തങ്ങൾക്ക് നൽകി. ഫയലഉ ഫാഹു അലാ മൗളി ഫിയ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഞാൻ ഈ ഗ്ലാസിൻ്റെ ഏത് ഭാഗത്ത് എൻ്റെ ചുണ്ട് അമർത്തി കുടിച്ചോ അതേ ഭാഗത്ത് വെച്ച് നബി തങ്ങൾ കുടിച്ചു. ഞാൻ എവിടെ വെച്ചാണോ കുടിച്ചത് അതേ ഭാഗത്ത് നബിയും കൂടെ വെച്ച് കുടിച്ചു. നമ്മളാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യും, തിരിക്കും, അവള് കുടിച്ചേണ്ടാക്കി ഇങ്ങനെ തിരിക്കും. അതേപോലെ ആയിഷാബി മറ്റു സന്ദർഭത്തിൽ പറ്റി പറഞ്ഞു, കുന്തു അതഅറഖുൽ അറഖ, ഞാനൊരു കട്ട്ലെറ്റ് കടിച്ചു. സുമ്മ ഉനാവിലുഹു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് ഞാനത് നബി തങ്ങൾക്ക് കൊടുത്തു. ഫയലഉ ഫാഹു അലാ മൗളി ഫിയ, ഞാൻ കടിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെ നബിയുന റസൂലുള്ളാഹി തങ്ങളും കടിച്ചു. നാളെ ഇത് നിങ്ങളൊന്ന് പരീക്ഷിക്കണം ഇൻഷാല്ലാ. ആര് പരീക്ഷിക്കണം? നമ്മൾ കടിച്ചിട്ട് കൊടുത്താൽ അവളുമാര് തിന്നും, ഉറപ്പാണ്. അത് നമ്മുടെ ഭാര്യ തിന്നും, അത് ഉറപ്പാണ്. അവള് ഇന്ന് കടിച്ചിട്ട് നമുക്ക് തരണം ഒരു സമൂസ നാളെ. ആ കേക്ക്, കേക്ക് കടിച്ചോ. പക്ഷെ അത് കടിച്ച് നമുക്ക് തരുമ്പം നമ്മൾ തിരിച്ചു വെച്ച് കടിക്കരുത്, നമ്മൾ തിരിച്ചു വെച്ച് കടിക്കും. എന്നിട്ട് ബാക്കി മക്കൾക്ക് വേസ്റ്റ് ആണല്ലേ, മക്കള് അത്താടെ അമ്മാടെ വേസ്റ്റ് തന്നെ. ഇന്ന മക്കള് അത്തച്ചി തിന്നതാ, അമ്മച്ചി തിന്നതാ, ഇന്ന മക്കള് തിന്ന മക്കള്, അതിനറിയാവോ? അത്ത കടിച്ച പല്ല് തേക്കാത്ത നാവ് വെച്ച് കടിച്ചതാണെന്ന്, അമ്മായി അത്തായും പല്ല് തേക്കാത്ത വെച്ച് കടിച്ചാന്ന് ആ കുഞ്ഞുമെല്ലാം അറിയാവോ? അത് പാവം തിന്നും, അത്തച്ചിയുടെ വർക്കത്താ, അമ്മയുടെ വർക്കത്താ എന്ന് പറഞ്ഞു. ഇവിടെ ഉസ്താദ് നിങ്ങൾ അവിടെ പോയിരിക്കുന്ന, നിങ്ങൾ ഇവിടെ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ എല്ലാം അറിഞ്ഞിരിക്കണം. ഒരു ഭാര്യ ഭർത്താവിൻ്റെ എല്ലാം അറിഞ്ഞിരിക്കണം. കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് എൻ്റെ മച്ചായിക്ക് ആവശ്യം, എന്താണ് എൻ്റെ മച്ചായിക്ക് ആവശ്യം. കണ്ണുകൊണ്ട് കണ്ടുപിടിക്കണം. അതാണ് ഒരു ഭാര്യ, അതാണ് ഭാര്യ. വെറുതെയല്ല ഭാര്യ, വെറുതെയല്ല ഭാര്യ. ഏതായിരിക്കണം ഭാര്യ? കണ്ണുകൊണ്ട് അവൾ അറിയണം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം, ഇനിയും പറയണമെങ്കിൽ പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ ഭാര്യയാണ്. പെണ്ണ് കാണാൻ പോകുമ്പോൾ വയസ്സ് ചോദിക്കരുത്, പെണ്ണ് കാണാൻ പോകുമ്പോൾ വയസ്സ് ചോദിക്കരുത്. നമ്മൾ വയസ്സൊക്കെ ചോദിക്കുന്നത്, വയസ്സ് ചോദിക്കാൻ പാടില്ല. ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വയസ്സ് 40, നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വയസ്സ് 25. 25-40 എത്ര വ്യത്യാസമുണ്ട്! 25 വർഷ കാലയളവിൽ അവർ കുടുംബജീവിതം നയിച്ചു. 25 വർഷം ഒരു പൊട്ടലും ചീറ്റലും ഇല്ല. 25 വർഷം, 65-ാമത്തെ വയസ്സിലാണ് ഖദീജ ബി വഫാത്താവുന്നത്. 65-ാമത്തെ വയസ്സിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി മരിക്കുന്നത് വരെ മറ്റൊരു വിവാഹം കഴിച്ചിട്ടേ ഇല്ല. ഖദീജ ബിയുടെ വഫാത്തിന് ശേഷമാണ് സൗദ റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുന്നത്, പിന്നീടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബിവിയുടെ 25 വർഷ കാലയളവിലെ കുടുംബജീവിതം ഉണ്ടല്ലോ, ബെസ്റ്റ് 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 കണ്ണാ ബെസ്റ്റ് ആയിരുന്നു. ഒരു ന്യൂനത അതിനകത്തില്ല. 25 വർഷത്തെ കുടുംബജീവിതം എന്ന സംഭവം പറഞ്ഞുതരാം. ഭയങ്കര ബുദ്ധിമതിയാണ് ഖദീജ.
വഹി ഇറങ്ങുന്നതൊക്കെ ഖദീജ റളിയല്ലാഹു തആലയുടെ ആ കാലഘട്ടത്തിലാണ്. قم الليل إلا قليلا نصفه أو انقص منه قليلا يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر ആദരവായ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹീയുടെ പ്രാരംഭ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹീയുമായി കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലെ ഭയം വിറക്കുകയാണ്. നേരെ ഓടിപ്പോകുന്നത് ഖദീജ എന്ന തരുണിയുടെ അരികിലേക്കാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വെപ്രാളം കണ്ടപ്പോ ഖദീജ ബീവി ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ഇരുത്തുകയാണ്. ഒന്നും ചോദിച്ചില്ല. നല്ലപോലെ മനസ്സിലാക്കണേ അക്ക, അണ്ണൻ എപ്പോഴെങ്കിലും ടെൻഷൻ അടിച്ചു വരുമ്പം എന്താണ് വന്ന ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ എന്ന അപ്പോൾ അവിടെ വെച്ച് തന്നെ വടിയാവും. ചോദിക്കരുത്. എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ ആള് ചിലപ്പോ പടപെടാന്ന് ഒട്ടെന്ന് ഓടിപ്പോയതായിരിക്കും. പലിശയ്ക്ക് പൈസ ഒക്കെ എടുത്ത് കച്ചവടം ചെയ്യുന്ന ആളല്ലേ, കൊടുക്കാൻ കൊടുക്കാന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ വലിയ കാര്യത്തെ പോയി കച്ചവടം എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ പ്ലാന്റേഷൻ മുക്കി മറ്റേ നിൽക്കുന്നത് രാഗം നിൽക്കുന്നത് അതേ സ്പീഡി വണ്ടി ഓടി വരും. ആകെ വേറെ തോലിച്ച് ഇങ്ങനെ ഓടി വരുമ്പോൾ നിങ്ങളിപ്പോ അങ്ങോട്ട് പോയതല്ലോ മനുഷ്യ, അതിനും മഞ്ഞ് കയറി വന്നു അതോടുകൂടി അയാളുടെ കാര്യം തരും. അങ്ങനെയല്ല. ഒരു ഭർത്താവ് ടെൻഷൻ അടിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം അവളെ സ്വീകരിച്ചിരുത്തണം. വാമച്ച വെള്ളം അവിടെ എത്തിയിട്ട് ഫാൻ ഇട്ട് കൊടുത്ത് റാഹത്ത് വേർത്തൊലിച്ചായിരിക്കും വരുന്നത്. ഖദീജ ബീവി ചെയ്ത് അങ്ങനെയാണ്. അതാണ് ഈ നമ്മുടെ കുടുംബം ശരിയാവാത്തതിൻ്റെ കാരണം. അതാ ഇത് കൂടുമ്പോൾ ഇമ്പമല്ല, കൂടുമ്പോൾ തുമ്പാണ് സംഭവം. അപ്പൊ ഇങ്ങനെ ഒരു ഭർത്താവ് കയറി വരുമ്പം എന്താ എന്ത് പറ്റി എൻ്റെ അമ്മച്ചാന്, എന്ത് പറ്റി എൻ്റെ അണ്ണന്, ഒരു നല്ല റാഹത്തായിരുന്നല്ലോ, ഓടി എന്താ എന്താ കയറി കയറി അവിടെ ഇരുത്തി ഫാൻ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് അടുക്കളയിൽ പോയി വെള്ളം എടുത്തു കൊടുക്കണം. എന്താന്നൊന്നും ചോദിക്കരുത്, സ്വസ്ഥായിട്ടിരിക്കണം. ഖദീജ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനെ സ്വസ്ഥമായി അവിടെ ഇരുത്തി. ഫ്രീ ആയി നബി, ഞങ്ങൾ ഫ്രീ ആയി. പിന്നെ ചോദിച്ചു എന്താ സംഭവിച്ചത്, ടെൻഷനൊക്കെ മാറി വേറെ പൊക്കൊന്നു, നീ ഫാനൊക്കെ ഇടിച്ച് വെള്ളം കുടിച്ചപ്പോ എന്താ പറ്റി മച്ചാനെ ചോദിക്കാം. അപ്പൊ ചോദിക്കാം എന്താ പറ്റി. ഇല്ലടി, ആ രാഘവൻ അവിടെ നിന്നപ്പോളെ എന്റെ തല അങ്ങോട്ട് പെട്ടെന്ന് ബ്ലഡ് എല്ലാം കൂടെ മുകളിലോട്ട് കയറിപ്പോയി. അവന് കൊടുക്കാൻ കൊടുക്കാം, പൈസ കൊടുക്കാൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസമാണ് ഞാൻ കളിപ്പിക്കുക. പക്ഷെ അത് അവിടെ നിൽക്കുമെന്ന് ഞാൻ ഓർത്തില്ല. അതിനിപ്പം അവന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവന് എത്ര എടുക്കാണ്ട്? ഒരു 10,000 എടുക്കാണ്ട്. അന്നപ്പോൾ എന്താ എൻ്റെ വള അടക്കം നിങ്ങൾക്ക് പറഞ്ഞ പോരെ, ഞാൻ ഇതങ്ങ് തരത്തില്ലേ. ഹാ എൻ്റെ റബ്, ഇത് നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ആബിദ ഞാൻ ഈ ടെൻഷൻ അടിക്കേണ്ടവല്ല. ആകപ്പാട് 4 ബ്ലോക്കിലെ ഒരെണ്ണം അടിച്ചു പോകും അപ്പോൾ തന്നെ. ഒരു ആഞ്ചിയോപ്ലാസ്റ്റും ചെയ്യണ്ട, അപ്പോഴേ പോയി. അവള് വളരാന്ന് പറഞ്ഞപ്പോ ടെൻഷൻ മാറി. ബഹുമാനപ്പെട്ട ഖദീജ ബീവിയോട് കാര്യം പറഞ്ഞു. ഖദീജ, ഒരു വലിയ ഒരു കോലം ആദ്യമായിട്ടൊക്കെ വരുന്ന സംഭവമാണല്ലോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. നബിതങ്ങൾക്ക് ഇത് എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. വലിയ ഒരു സംഭവം ഇറങ്ങി വരുന്നു, എന്നെ കണ്ടിട്ട് എനിക്ക് പേടിയായി. അതിനെന്താ ടെൻഷൻ അടിക്കുന്നത്? ഇനി അങ്ങനെ ഒരു കോലം വന്നാ എന്നോട് പറ. എന്താ ഒരു ഭാര്യ അല്ലേ, ഇനി അങ്ങനെ ഒരു സംഭവം വന്നാൽ എന്നോട് പറ, ഞാനത് കൈകാര്യം ചെയ്യാം. രണ്ടാമത് വഹി വരികയാണ്. ഖദീജ ബീവിയെ വിളിക്കുന്നു. ഖദീജ, ഖദീജ, ഞാൻ ആ പറഞ്ഞ സംഭവം ഇതാ എത്തിയിരിക്കുന്നു, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ഓ, ഒരു പെണ്ണിന്റെ ധൈര്യം കണ്ടോ, ഒരു പെണ്ണിന്റെ ധൈര്യം. നമ്മളൊക്കെ രാത്രി ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുമ്പോൾ അപ്പുറത്തെ വെള്ളയ്ക്ക് ആ ഷീറ്റ് ചെയ്യണം, ഒട്ടോ എന്നൊരു സൗണ്ട് കേട്ടു, ഒരു സൗണ്ട് കേട്ട്. മച്ചാ എന്തൊരു സൗണ്ട് കേട്ട്, നീ കയറി അങ്ങോട്ട് പോയി നോക്ക്. എനിക്ക് അള്ളാണ് എന്നെ കൊണ്ട് പോകാൻ പയ്യ, മച്ച ഒന്ന് പോയി നോക്ക്. നീ പോയി കുറച്ച്, എനിക്ക് രാവിലെ 3 മണിക്ക് ചന്തയപ്പാ, നീ മിണ്ടല്ല, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. മച്ച ഒരു സൗണ്ട് കേട്ട് വലിയ, അത് നീ ഒന്ന് പോയി നോക്ക്. ഞാൻ പോകത്തില്ല, എനിക്ക് വയ്യ. അപ്പൊ മച്ച പോയിക്കോട്ടെ, ചത്താ മച്ച ചാവട്ടെ. മച്ച പോയി പോയി നോക്ക്, മച്ച പോയി നോക്ക്, ഇനി കള്ളന്മാരാണെന്ന് വെച്ചോളി. അപ്പൊ അവള് പറഞ്ഞ എന്നാ ധൈര്യമായിട്ട് രാവിലെ 3 മണിക്ക് ചന്തയെ പോകണ്ട, എന്റെ മച്ച കിടന്നുറങ്ങട്ടെ, ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞ ധൈര്യത്തോടെ പോവോ ഉമ്മാ അസുമാ, പോവോ നവീസ, പോവോ നസീമ, പോവോ എന്റെ മച്ച സ്വസ്ഥോട്ട് അവിടെ കിടക്കട്ടെ, ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി നോക്കുവോ? അതാ ഇല്ല. എന്നാ ഖദീജ ബി പറഞ്ഞു, ഇനി അങ്ങനെ ഒരു സാധനം വന്നാ എന്നെ അപ്പോഴേ വിളി, ഞാൻ നോക്കാന്ന് പറഞ്ഞു.
ജിബ്രീൽ വന്നപ്പോൾ വിളിച്ചു, ഖദീജ ഓടിവ. ഖദീജ റളിയല്ലാഹു തആല അന്ന വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്ത് ഖദീജ ബീവി മടിയിൽ ഇരുത്തി. കണ്ടോ കണ്ടോ, ഒരു ഭാര്യ ഭർത്താവിനെ മടിയിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാര്യമാണോ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നിങ്ങളുടെ മടിയിൽ അവരുടെ മടിയിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ടോ? ഉണ്ടോ പ്രസിഡന്റ്? ഇതൊക്കെ ഒരു സുന്നത്ത, വേണമെങ്കിൽ ഇന്ന് പോയി ചെയ്തോണം കേട്ടോ. അല്ല, ഒരു അഞ്ച് മിനിറ്റ് നീ ഒന്ന് അവിടെ ഇരിക്കും, ഞാനൊന്ന് ഇരിക്കട്ടെ. പക്ഷെ കസേര ഓടിയാ നോക്കിക്കോണം സംഭവം. ഒന്നിരുത്തിക്കോ. ആ ഇനി അയാൾ ഇല്ലാത്ത സുന്നത്തൊക്കെ പറഞ്ഞിട്ട് ഒന്നാമതേ മുട്ടുകാല് വയ്യ. ഞാൻ 69 കിലോ, അയാൾ 105 കിലോ. ഇനി എൻ്റെ കാലിലോട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് എൻ്റെ കാൽ ഒടിഞ്ഞിട്ട് വേണം ഇനി ഞാൻ പോയി മരുന്ന് വയ്ക്കാം. വേറെ ജോലി വല്ലതും ഉണ്ടെങ്കിൽ നോക്കെന്ന് പറ. ഖദീജ ബീവി നബിതങ്ങളെ എടുത്ത് മടിയിൽ വെച്ചു, എന്നിട്ട് ചോദിച്ചു, ഇപ്പം അതുണ്ടോ നബിയെ? ആ രൂപമുണ്ട്. വലത്തെ തുടയിലെടുത്ത് വെച്ചു നബിതങ്ങളെ, ഇങ്ങോട്ട് നീങ്ങിയിരി. പിഴുണ്ടോ നബിയെ? ഉണ്ട്. ഇടത്തെ തുടയിലെടുത്ത് വെച്ചു, പിഴുണ്ടോ നബിയെ? ഉണ്ട്. ഖദീജ റളിയല്ലാഹു തആല തലയിലെ തട്ടം അങ്ങ് മാറ്റി, തട്ടം മാറ്റി. ഇപ്പൊ ഉണ്ടോ നബിയെ? ഇല്ല. തലയിലെ തട്ടം എടുത്തപ്പോ മലക്ക് പോയി. ഉടനെ ഖദീജ റളിയല്ലാഹു തആല എന്ന പറഞ്ഞു, നബിയേ, അത് കളിയല്ല, തമാശയല്ല, അത് മലക്കാണ് നബിയേ. അതെങ്ങനെ നിനക്കറിയാം ഖദീജ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ ഞാൻ അങ്ങയെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഒക്കെ ഇരുത്തിയപ്പോ ആ രൂപം അങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ തലയിലെ തട്ടം ഞാൻ മാറ്റിയപ്പോ ആ രൂപം അവിടെ അപ്രത്യക്ഷമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് അല്ലാഹുവിന്റെ മലക്കാണ്, മലക്കാണ്. ഞങ്ങളുടെ പുറത്ത് തുറന്ന സമയത്ത് അതവിടെ നിൽക്കുകയില്ല കേട്ടോ. പെണ്ണുങ്ങൾ കണ്ട, ഇന്ന് തലയിൽ തുണിയില്ലാതെ അല്ലേ വീട്ടിനകത്തും പുറത്തും ഒക്കെ എങ്ങനെ റഹമത്ത് കിട്ടും, എങ്ങനെ ബർക്കത്ത് കിട്ടും, എങ്ങനെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടും. ഇതൊക്കെ നമുക്ക് നിർബന്ധമാകുന്ന കാലങ്ങൾക്ക് മുമ്പേ ഖദീജ റളിയല്ലാഹു തആലന്റെ തല മറച്ച് അതിങ്ങനെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അവൾ ടെസ്റ്റ് ചെയ്താണ്, അവര് ടെസ്റ്റ് ചെയ്താണ്, അതിൽ വിജയിച്ചു. അപ്പൊ സമാധാനിപ്പിച്ചു. അപ്പൊ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ, പെണ്ണ് എന്ന് പറഞ്ഞാൽ പെണ്ണിനെ കൊണ്ടേ ഒരാളെ സമാധാനിപ്പിക്കാൻ പറ്റൂ, ആണിനെ കൊണ്ട് സമാധാനിപ്പിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ ടെൻഷൻ അടിച്ച് കിടന്നാൽ എന്നെ വന്ന് ഒന്ന് രണ്ട് തടവൊക്കെ തടവിട്ട് കുഴപ്പമില്ല ചേട്ടാ എന്ന് പറഞ്ഞ ഒരു നേഴ്സ് ഇങ്ങനെയൊക്കെ തടവിയാലേ, ഓഹ് ആദ്യ അസുഖം മാറി. അള്ളാഹു ഒരു 5 ദിവസം കൂടെ നീട്ടിക്കിട്ടി ഇവിടെ കിടന്നാൽ കൊള്ളാരുന്നുണ്ട് തോന്നി. അതുകൊണ്ടല്ലേ ഈ ഹോസ്പിറ്റലിൽ മൊത്തം നേഴ്സന്മാര്, ഹോസ്പിറ്റലിൽ മൊത്തവും നേഴ്സന്മാർ, ഹോസ്പിറ്റലിൽ മൊത്തം ഈ മെയിൽ നേഴ്സായിരുന്നെങ്കിലോ, ആണുങ്ങളുടെ നേഴ്സായിരുന്നെങ്കിലോ, അള്ളാഹു റബ്ബെ പടച്ചവനെ കാളയെ കുത്തുന്ന പോലെ ആയിരിക്കും അമ്മ നൂത്താ. ഇനിമ എങ്ങാണോ അവൻ്റെ കൈ കൊണ്ട് വെക്കേണ്ട ഗതികേട് വന്നാൽ മൂലമൊക്കെ പറഞ്ഞു പോകും സംഭവം. സ്വസ്ഥ മെഡിക്കൽ കോളേജിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ല, അങ്ങോട്ട് കണ്ടോ സാറേ ചേട്ടാ ഡോ ചേട്ടാ അല്ല 90 പേര് നിപ്പുണ്ട് ഇയാടെ ചേട്ടായും പറഞ്ഞു വിളിക്കാമല്ലോ, അങ്ങോട്ട് കിടക്കുമ്പോൾ ഒറ്റ കേറ്റ തീർന്ന് ഇന്നാലില്ല ഇവ ഇന്നാലില്ല. ചിലപ്പോൾ നേരെ പോകും, ചിലപ്പോൾ മളഞ്ഞും പോകാം, അറിയത്തില്ല. ഇതാണ് സംഭവം. എന്നാ പെണ്ണുങ്ങളോ അങ്ങനെ അല്ല, അതാ പറഞ്ഞത്. പുഴകളുടെ പേരുകൾ മൊത്തം എന്താ? പെണ്ണിൻ്റെ പേര്, ആണിൻ്റെ പേരുണ്ടോ പുഴകൾക്ക്? ഗംഗ, യമുന, കാവേരി, വൈഗൈ അല്ലേ, ഇതൊക്കെ ഒരു പെണ്ണിൻ്റെ പേരല്ലേ. പുഴകൾ ഇങ്ങനെ ഒഴുകുന്ന നല്ല തഴുകി തലോടി ഇങ്ങനെ ഒഴുകി ഒഴുകി പോവല്ലേ, പെണ്ണുങ്ങളുടെ പേരൊക്കെയാണ് പുഴകൾക്കിട്ടിരിക്കുന്നത്. കാരണം അവൾ അങ്ങനെയാണത്. അതുകൊണ്ടാണല്ലോ ഒരു പെണ്ണിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയല്ലോ, ഈ കുടുംബ ജീവിതത്തിൻ്റെ നെടും തൂൺ എന്ന് പറയുന്നത് പെണ്ണാണ്. അതുകൊണ്ടാണ് പെണ്ണിനെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല പെണ്ണിനെ നോക്കി എടുക്കണമെന്ന് പറഞ്ഞത്. പെണ്ണിന് 4 ക്വാളിറ്റിയാണ്: 1 നിസാ, 2 ഇമ്രഅത്ത്, 3 സൗജത്ത്, 4 സാഹിബത്ത്. ഈ സാഹിബത്ത് എന്ന ക്വാളിറ്റിയിലെത്തണം. പ്രസംഗം തീരുമ്പോൾ എത്തിയാൽ എത്തി, ഇല്ലെങ്കിൽ ഇല്ല, എപ്പിസോഡ് മാറ്റിവെക്കും. ഇതാണ് 4 ക്വാളിറ്റി. ഖുർആനിൽ 4 കുടുംബത്തെ ഖുർആൻ പരിചയപ്പെടുത്തി: 1 ഭാര്യയും ഭർത്താവും സത്യവിശ്വാസികൾ, 2 ഭാര്യയും ഭർത്താവും അവിശ്വാസികൾ, 3 ഭർത്താവ് വിശ്വാസി ഭാര്യ അവിശ്വാസി, 4 ഭാര്യ വിശ്വാസി ഭർത്താവ് അവിശ്വാസി. 3-ാമത്തെ എപ്പിസോഡിലേ ഇത് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞിങ്ങനെ വരട്ടെ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്ന സംഭവം, ഒരു പെണ്ണിനാണ് അൽഹംദുലില്ലാ നമ്മളെ സമാധാനിപ്പിക്കാൻ പറ്റുള്ളൂ, സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ.
സുക്കൂനത്ത് സുക്കൂനത്ത് സമാധാനം അത് പെണ്ണിൽ നിന്ന് മാത്രമാണ് കേട്ടോ. അതിനാണ് വീടിന്റെ പേര് മസ്കൻ എന്ന് വെച്ചത്. മസ്കൻ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണും ആണും താമസിക്കുന്ന വീടാണ്. സന്തോഷത്തോടെ സന്തോഷത്തോടെ അതാണ് ഒരു മസ്കൻ. അതാണ് സൗജി ഇണയെന്നുള്ള ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഇണയെ കൊണ്ടേ നമ്മെ തണുപ്പിക്കാൻ കഴിയൂ. ഒരു ഭർത്താവെന്നോ ഭാര്യ എന്നല്ല ഖുർആൻ പ്രയോഗിച്ച വാക്ക്. ഒരു ഭാര്യ എന്ന് അള്ളാഹ്ക്ക് പറയാമല്ലോ, അള്ളാഹ്ക്ക് എന്താ ഒരു ഭാര്യ എന്നൊരു പേര് പറയാൻ അള്ളാഹ്ക്ക് അറിയില്ലേ? അറിയാം. പക്ഷെ അള്ളാഹ് ഉപയോഗിച്ച വാക്ക് എന്താ? അസ്വാജ, ഇണകൾ എന്നാണ്, തുണയെന്നാണ്. അതുകൊണ്ടൊരു പെണ്ണിനെ കൊണ്ട് നമ്മുടെ ഒരു കുടുംബ ജീവിതത്തെ അത് ഉറപ്പിക്കാൻ പറ്റൂ. അതിന്റെ മെയിൻ തൂണ് എന്ന് പറയുന്നത് ഒരു പെണ്ണാണ്. കുടുംബ ജീവിതത്തിന്റെ മെയിൻ തൂണ് പെണ്ണാണ്. അവൾക്ക് മൂന്ന് ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഇവളെ നെടുംതൂണാക്കി അള്ളാഹു അംഗീകരിച്ചത്. ആ മൂന്ന് ക്വാളിറ്റി പിന്നീട് പറഞ്ഞുതരും ഇൻഷാല്ലാ സമയമുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചെറുപ്പക്കാർ പറഞ്ഞതിലേക്ക് വരാം, കല്യാണം കഴിക്കുമ്പോൾ നല്ല പെണ്ണിനെ തിരഞ്ഞെടുക്കണം. ഈ ക്വാളിറ്റി ഉള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണം. എന്താ അവളുടെ ക്വാളിറ്റി? ഇദാ നളറ ഇലൈഹാ സറതുഹു വഇദാ അമറഹാ അതഅതുഹു വഇദാ ഗാബ അൻഹാ ഹഫിളതു. ഭർത്താവ് അവളെ നോക്കുമ്പോ അവളുടെ കണ്ണിമകൾ കൊണ്ട് സന്തോഷിപ്പിക്കുന്ന ഭാര്യയാകണം കേട്ടോ. തന്റെ ഭർത്താവ് എന്തെങ്കിലും അവളോട് കൽപ്പിച്ചാൽ സന്തോഷപൂർവം ആ കൽപ്പന ഏറ്റെടുക്കണേ പൊന്നുപെങ്ങളെ. മൂന്നാമത് വൈദാ ഗാബ അൻഹാ ഹഫിളത് നഫ്സഹാ വമാലഹു ഹഫിളത് നഫ്സഹാ വമാലഹു. ഭർത്താവ് ഗൾഫിലേക്ക് പോയാൽ, വിദേശത്തേക്ക് പോയാൽ, ജോലിക്ക് പോയാൽ, തന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പൊന്നുപെങ്ങളെ, അവളുടെ ശരീരം അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ചു കൊള്ളട്ടെ. ഭർത്താവിന് വിഷമമുണ്ടാക്കുന്ന ഒരു ഹറാമിലേക്കും കൊണ്ടെത്തിക്കരുതേ. ഈ മൂന്ന് ക്വാളിറ്റിയുള്ള പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണെന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു റസൂൽ പറഞ്ഞു കൊടുത്തു. അങ്ങനെയുള്ള പെണ്ണിനെ സെലക്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ഇനി കല്യാണം കഴിക്കുമ്പോൾ പെണ്ണിന്റെ അനുവാദം ആവശ്യമാണ്. അത്താടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി ഒരു പെണ്ണിനെ നിങ്ങൾ, ഒരു ചെറുക്കനെ നിങ്ങൾ കൊണ്ടുവരരുത് കേട്ടോ. മാതാപിതാക്കളെ, തൻ്റെ മക്കൾക്ക് ചില ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനമെടുത്താൽ മാതാപിതാക്കളുടെ തീരുമാനം അവളോട് ആദ്യം ഒന്ന് പോയി സമ്മതം ചോദിക്കണം കേട്ടോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തുൻകഹുൽ അയ്മു ഹത്താ തുസ്തഅമറ വലാ തുൻകഹുൽ ബിക്റു ഹത്താ തുസ്തഅദന. ഒരു വിധവയായ പെണ്ണ് അവള് പറയുന്നത് വരെ കല്യാണം കഴിപ്പിക്കരുത്. അവളുടെ ഭാഗത്ത് നിന്ന് മാതാപിതാക്കളോട് എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, എനിക്ക് നീ ഒരു വിവാഹം വേണമെന്ന് തന്റെ മാതാപിതാക്കളോട് പറഞ്ഞാൽ അവൾക്ക് നിങ്ങൾ ഒരു വരനെ കണ്ടെത്തണേ. വൽബിഖുറു, ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ്, കന്യകയായ പെണ്ണ്, വിർജിൻ ലേഡിയായ പെണ്ണ്, 18 പ്രായമായി, 20, 21 അവളെ കല്യാണം കഴിപ്പിക്കേണ്ട ബാധ്യത മാതാപിതാക്കളുടെ ബാധ്യതയാണ്. ആ മാതാപിതാക്കൾ അവളുടെ അനുവാദം ചോദിക്കാതെ ചെറുക്കനെ കണ്ടെത്താൻ പാടില്ല കേട്ടോ. അവളോട് പോയി ചോദിക്കണം, മോളെ നിനക്ക് വയസ്സ് 20 ഈ വാപ്പ ഒരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്, എന്താണ് നിന്റെ അഭിപ്രായം, കല്യാണം കഴിക്കാൻ നീ പ്രാപ്തയാണോ? മാതാപിതാക്കൾ ചോദിക്കണം. ഒരു പെണ്ണിനെ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ അവളുടെ അനുവാദം കൂടെ വേണം. ഖാല റസ്വാലു യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് ചോദിക്കുകയുണ്ടായി, കൈഫൈദുനുഹാ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അവളുടെ അനുവാദം ലഭിക്കുക നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ മറുപടി പറഞ്ഞു, അൻതസ്കുത, കല്യാണക്കാര്യം പറയുമ്പോൾ അവൾ മൗനിയായിരിക്കലാണ് അനുവാദം. മൗനം സമ്മതം. കല്യാണം അത്ത പോയിട്ട് പറയാം, മോളെ സബീന എൻ്റെ ഒരു കല്യാണം ആലോചിക്കണ്ടേ, വാപ്പാക്ക് സുഖമില്ല, വാപ്പ 19 60 എനിക്ക് നിന്റെ കല്യാണം ഒന്ന് കണ്ടു മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടൊരു ചെറുക്കനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, എന്താ നിന്റെ അഭിപ്രായം, എന്താ നിന്റെ അഭിപ്രായം? അപ്പോൾ അവള് പറയാണ്, മിണ്ടുന്നില്ല, മൗനിയായിട്ടിരിക്കുന്നുവെങ്കിൽ അൻ തസ്കുത,
അത് അനുവാദമാണ്, മൗനം സമ്മതം അനുവാദമാണ്, അതാണ് അതിൻ്റെ അർത്ഥം. മൗനിയാണ് വാപ്പയുടെ അനുവാദം വേണം, അല്ല വാപ്പ പോയിട്ട് ചോദിക്കണം. നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കരുത് ഒരു മോളെ. വാപ്പ നിർബന്ധിച്ച് ഏതെങ്കിലും ഒരു പെണ്ണിനെ, ഒരു പെണ്ണ് ഒരു ചെറുക്കനെ പ്രേമിച്ചു എന്ന് വെച്ചോ, പെട്ടെന്ന് ഒരുത്തനെ കണ്ടെത്തിയിട്ട് അവൻ്റെ കുടുംബത്തിൽ നിർബന്ധിച്ച് അവളുടെ തലയിൽ കെട്ടിച്ചു കൊടുക്കരുത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് വിത്തിനെ വസാദ് പിന്നീട് ഉണ്ടാവും. പിന്നെ വാപ്പ ഇത് കേട്ടെടുക്കാൻ പറ്റുമോ? നിർബന്ധിച്ച് ഒരിക്കലും. ഇദാ താകുമ്മൻ തർലൗന ദീനഹു വഖുൽഖഹു ഫസവ്വിജു. അവളിനി പ്രേമിച്ചെന്ന് വെച്ചോളി, പ്രേമത്തെ ന്യായീകരിക്കല്ല. നോക്കുമ്പോൾ നല്ലൊരു കുടുംബക്കാരൻ, നല്ല പയ്യനുമാണ്, ചെറുക്കനാണ്, കൊള്ള നല്ല സ്വഭാവിയാണ്. ഞങ്ങൾ ഇന്ന് വരെ തൊട്ടിട്ടോ, അങ്ങനെയുള്ള അനാവശ്യമായതൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ടു, അങ്ങനെ വാപ്പായോട് അവൾ വന്ന് പറയണം. ഒരു പെണ്ണ് സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കാൻ പാടില്ല. പെണ്ണേ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ എപ്പോഴാണെന്നറിയത്തില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ വീണ സാധ്യതയുണ്ട്. അങ്ങനെ ഹിജ്റ പോകാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പെണ്ണുണ്ടെങ്കിൽ ഈ ഒരു ഹദീസ് കൂടെ കേട്ടോളി, ഈ ഒരു ഹദീസ് കൂടെ കേട്ടോളി. അയ്യും അംറാത്തിൻ നകഹത്ത് നഫ്സഹ ബിഗൈരി ഇദിനി വലിയഹ ഫനികാഹുഹ ബാത്തിൽ ഫനികാഹുഹ ബാത്തിൽ ഫനികാഹുഹ ബാത്തിലുൻ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മോളെ നീ ആരെയെങ്കിലും ഒരു കാമുകനെ ഇഷ്ടപ്പെട്ടിട്ട് നിന്നെ വളർത്തിയ നിന്റെ വാപ്പ ഉമ്മ രക്ഷകർത്താക്കളെ വഞ്ചിച്ചിട്ട്, അവരറിയാതെ സമുദായത്തെ വഞ്ചിച്ചിട്ട്, ഈ മഹല്ലിനെ വഞ്ചിച്ചിട്ട് അവൻ്റെ പിന്നാലെ ഓടിപ്പോയി രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം കഴിച്ചാൽ ഇന്ത്യൻ നിയമമനുസരിച്ച് സാധുവാകും, പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ അത് അസാധുവാണ് മോളെ, അത് അസാധുവാണ് മകളെ, അത് അസാധുവാണ് മകളെ. ആ വിവാഹം സാധുവല്ല. നിങ്ങൾ തമ്മിൽ പിന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്, വ്യഭിചാരമാ. അതിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ ജാര സന്താനമായിരിക്കും. നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഗുണമുള്ള സന്താനമാകില്ല കേട്ടോ. അതുകൊണ്ട് പൊന്നു പെങ്ങളെ, കല്യാണം കഴിക്കാൻ ഒരു ചെറുക്കനെ നീ കണ്ടുവച്ചാൽ ആ ഒരു കാര്യം നിന്റെ ഉപ്പയോടും ഉമ്മയോടും പറയണേ. അപ്പൊ വാപ്പ എന്തു ചെയ്യും? അത് പോയി അന്വേഷിക്കും, അന്വേഷിക്കണം. അല്ലാതെ ഒറ്റയടിക്ക് വെട്ടിയത്തി എടുത്തോണ്ട് വരരുത്. എടി നിന്നെ ഞാൻ പഠിപ്പിച്ച അതിനാണില്ലേ, നീ ഞാൻ വേറെ നോക്കാൻ പോയി, നിന്നെ വെട്ടിക്കൊന്ന് കനാലിൽ ഒലുക്കിട്ടല്ലാതെ എനിക്ക് വേറെ പണിയില്ല. ഇനി വെളിച്ചപ്പാടായിട്ടൊന്നും കാര്യമില്ല വാപ്പ. അതൊക്കെ അന്തക്കാലം, ഇന്നത്തെ ഇതൊന്നും മുടിയാതെ അതല്ല അന്തക്കാലം. വെട്ടാനും അവളെ കിട്ടൂല, കൊല്ലാനും ഒന്നും കിട്ടൂല, ഒന്നും കിട്ടൂല. ഏതിൻ്റെ കൽബിനകത്ത് സംഭവം കയറിപ്പോയി. ഇനി അത് റാഹത്തായ രീതിയിൽ പരിഹരിക്കലാണ് വാപ്പയുടെ ബാധ്യത, ഇല്ലെങ്കിൽ ചുമ്മാ നാണം കെട്ടിടപെടാവും. അപ്പൊ അവള് വാപ്പ എന്താണ്? ഇദാ താകുമ്മൻ തർലൗന ദീനഹു വഖുൽഖഹു. പോയി നോക്കണം, രാവിലെ വണ്ടി എടുത്തിട്ട് പോകണം, ഭാര്യയും കൂടെ കൂട്ടിക്കോളി. ആ വീട്ടിൽ അസ്സലാമലൈക്കും. റാഹത്തല്ല, നമ്മുടെ ഒരു മോളെയൊക്കെ ഒന്ന് കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്ന, ചെറുക്കനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ എടുക്കാനൊക്കെ വന്ന. അലഹമ്ദുലില്ല, അവിടെ പരിസരങ്ങളിലൊക്കെ ഒന്ന് അന്വേഷിച്ചു, കൊള്ളാം, വലിയ കുഴപ്പമില്ല. ഉള്ളു നൂറുക്ക് നൂറ് മാർക്കുള്ളതിനൊന്നും എങ്ങും കിട്ടൂല. അങ്ങനെയുള്ള നൂറുക്ക് നൂറ് മാർക്ക് നോക്കിയതൊക്കെ ഇപ്പം പാളത്തിനടി കിടക്കുകയാണ് സംഭവം. നമ്മൾ നോക്കുമ്പോൾ ഒരു മാന്യമായ ഒരു നല്ലൊരു കുടുംബം, റാഹത്താണ്, നല്ല സ്വഭാവം. പയ്യനെ കുറിച്ചൊക്കെ അവിടെ അന്വേഷിച്ച് നോക്കി, നിസ്കാരമൊക്കെ ഉണ്ട്, ദീനിയായ ഒരു പയ്യനൊക്കെയാണ്, എന്തോ അവൾ ഇഷ്ടപ്പെട്ടു. അലഹമ്ദുലില്ല, അവൾ ശരി, നിന്റെ ഇഷ്ടം അങ്ങനെയാണോ? അലഹമ്ദുലില്ല, പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. ഫസവ്വിജു, കല്യാണം കഴിപ്പിച്ചുകൊടു. വൈല, അതല്ലാതെ നിങ്ങൾ മാതാപിതാക്കൾ മറ്റൊരു ശൈലിയിലാണ് അവരോട് പ്രതികരിക്കുന്നതെങ്കിൽ തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അരീൽ. വലിയ ഫിത്ന ഫസാദ്, നീണ്ട തീർക്കാൻ പറ്റാത്ത ഫിത്നയും ഫസാദും അവിടെ ഉണ്ടാകും വാപ്പ, അത് നിങ്ങൾ സൂക്ഷിച്ചോ വാപ്പ. അല്ല ചുക്ക് കാപ്പി ചൂട് സമയത്ത്. പ്രസിഡന്റ് സമയം തീരാറായി, 10 മണിയായി. ബക്കറ്റ് ഒരുവല്ലോ ഉണ്ടോ? ആ ഉണ്ടെങ്കിൽ എടുത്തോണം, 10 മണിക്ക് വണ്ടി നിൽക്കും കേട്ടോ. ഉഷാ വന്ദേ ഭാരത, ഇവിടുന്ന് വിട്ടാൽ കൃത്യസമയമാണ്. പെണ്ണ് കെട്ടിയാലും ശരി, കിട്ടിയില്ലാലും ശരി, കല്യാണം കഴിച്ചാലും ശരി, കഴിച്ചു. കവറൊക്കെ ഇനിയും കിടക്കുന്നില്ലേ 3-4 ദിവസം? ഇപ്പോഴേ എന്തിനാ കവർ കൊടുക്കുന്നത്? അല്ലാഹു അക്ബർ, ഇനി എത്രയോ ദിവസം കിടക്കുന്നു. ശ്രദ്ധിക്ക് ശ്രദ്ധിക്കട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നല്ല കാപ്പിയാ, കൊള്ളാം.
ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളൂ, നല്ലപോലെ ശ്രദ്ധിക്കണേ. ശ്രദ്ധ തീർന്നില്ല, പെണ്ണ് കണ്ടോണ്ടിരിക്കുകയാണ്. ഏത് പെണ്ണിനെ കാണണം പറഞ്ഞുതരും. അപ്പൊ അങ്ങനെയാണ് മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടത്, ധൃതി കാണിക്കരുത്. അപ്പൊ മോൾ എന്ത് ചെയ്യണം, വാപ്പാടെ അനുവാദം ഇല്ലാതെ രജിസ്റ്റർ വിവാഹം കഴിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നിന്റെ നിക്കായ ബാത്തിലാണ്. വാപ്പ നിർബന്ധിച്ച് കെട്ടിച്ചാലോ? നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഹൻസ റളിയല്ലാഹു തആല അൻഹയെ തന്റെ പിതാവ് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. നിർബന്ധിച്ച്. ഒരു പെണ്ണിന് ചില ആഗ്രഹങ്ങളും അഭിലാഷങ്ങളൊക്കെ ഉണ്ട്, നബി തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പരിഗണിക്കണം. ഈ എന്താ പറയുക, ഈ വൈകല്യമുള്ളവരെ വിരൂപികളായവരെ ഒന്നും നമ്മുടെ മക്കൾക്ക് കെട്ടിച്ചു കൊടുക്കരുത്. ഹദീസുള്ളതാണ്, അങ്ങനെയുള്ളതാണ്, ഹദീസുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ന്യൂനതയുള്ളവരെ ഒന്നും നമ്മുടെ മക്കളുടെ തലയിൽ അടിച്ചേൽപ്പിക്കരുത്. അവൾക്കൊരു കല്യാണം കഴിക്കുമ്പോൾ അവൾക്ക് അവളുടേതായ ചില ആഗ്രഹങ്ങളുണ്ട്, അതുകൂടി നമ്മൾ പരിഗണിക്കണം. മാതാപിതാക്കൾ പരിഗണിക്കണം. ഒരു പെണ്ണിൻ്റെ ആഗ്രഹമാണ്, നമ്മളല്ല ജീവിക്കുന്നത്, അവരാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷമാണ് മാതാപിതാക്കൾ കാണേണ്ടത്. അതുകൊണ്ട് അവളെയും കൂടെ നമ്മളത് പരിഗണിക്കണം. നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കപ്പെട്ട ഹൻസ റളിയല്ലാഹു തആല നബി തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ബഹുമാനപ്പെട്ട ഹൻസ റളിയല്ലാഹു തആല അൻഹയെ, അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലേ, തന്റെ പിതാവ് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു. എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ എന്റെ ഉപ്പ തിരഞ്ഞെടുത്ത് എന്നെ വിവാഹം കഴിപ്പിച്ചു, എനിക്കത് ഇഷ്ടമല്ല. ഹദീസിൽ കാണാം, ഫഫറഖ ബൈനഹുമാ, അവരുടെ വിവാഹത്തെ അല്ലാഹുവിന്റെ റസൂല് വേർപിരിച്ചു, ഡിവോഴ്സ് ചെയ്യിപ്പിച്ചു. ഒരു ഹദീസിൽ അങ്ങനെ വരുന്നുണ്ട്. വഫീ റിവായത്തിൽ നഹർ, മറ്റൊരു റിവായത്തിൽ കാണാം, ഹൻസ റളിയല്ലാഹു തആല അന്ന നബിയുന റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉപ്പ എന്നെ കല്യാണം കഴിപ്പിച്ചത് കൊണ്ട് ഞാൻ ഈ വിവാഹത്തെ ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ എനിക്കൊരു ഡിമാൻഡുണ്ട്. എന്റെ ഉപ്പ കഷ്ടപ്പെട്ട് എന്നെ കെട്ടിച്ചതല്ലേ, എന്റെ ഉപ്പയുടെ ആഗ്രഹത്തിന് ചെയ്തതല്ലേ, ശരി ഓക്കെ, ഞാനത് സ്വീകരിക്കാം. പക്ഷേ എനിക്കൊരു ഡിമാൻഡ്, ഇനി മേലിൽ ഈ അറബ് ലോകത്ത് ഈ സമുദായത്തിൽ ഒരു പെണ്ണിനെയും അവളുടെ അനുവാദമില്ലാതെ വാപ്പാടെ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ അനുവദിക്കരുത് നബിയെ, എങ്കിൽ ഈ ഭർത്താവിനെ ഞാൻ സ്വീകരിച്ചു കൊള്ളാം. അങ്ങനെ റിവായത്തിന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അവളുടെയും കൂടെ അനുവാദം നമുക്ക് ആവശ്യമാണ് അല്ലേ. അതല്ല ഈ പെണ്ണ് കാണൽ, അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് പെണ്ണ് കാണൽ ചടങ്ങ് വേണം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണിനെ കാണണം, പെണ്ണിനെ കാണണം. ഫോട്ടോയിൽ കണ്ടു കാര്യമില്ല, മൊബൈലിൽ കണ്ടിട്ട് കാര്യമില്ല. മൊബൈലൊക്കെ കറുത്ത മുഖം വെളുപ്പിക്കും, ഉന്തിയ പല്ല് തള്ളിക്കേറ്റും, മഞ്ഞപ്പല്ല് ചോപ്പിക്കും, വെളുത്ത പല്ല് കറുപ്പിക്കും. ഇതൊക്കെ മൊബൈൽ ഫോട്ടോഷോപ്പുണ്ട്, ഫോട്ടോഷോപ്പുണ്ട്. ഇതൊക്കെ അതിനകത്ത് കാണും. അതിൽ കണ്ടിട്ട് ഓ, ഇപ്പം ദുബായിലോട്ട് അയച്ചോട് മോനെ, ഇതാടാ ഫോട്ടോ, നീ ഒന്ന് എന്തോ അഭിപ്രായം പറ, അവൻ കണ്ടിട്ട് ദുബായ് വെച്ച് കണ്ടിട്ട് ഓ, എനിക്ക് നീ ഒന്നും വേണ്ട, വാപ്പ അങ്ങ് ഉറപ്പിച്ചോ, അത്താങ്ങ് ഉറപ്പിച്ചാൽ അത്താ കുഴപ്പമില്ല, അലഹമുല്ല, എല്ലാം കണ്ടില്ല, ഉറപ്പിച്ച് എല്ലാം കബൂലാക്കി ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താ, അവിടെ കുഴിഞ്ഞിരിക്കുന്നു, ഇവിടെ തള്ളിയിരിക്കുന്നു, അവിടെ ഒരുമാതിരി മഞ്ഞ കളറ്, ഇവിടെ ഒരുമാതിരി ഒരു കറുത്ത പാട്, അത്ത ഇതിനല്ലയോ അത്ത കണ്ടത്, ആന്ന് പിന്നെ നിനക്ക് ഇതിലെ അയച്ചത്, പിന്നെ അതിന് ഫോട്ടോ ചെയ്തോട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ. അവൻ ആകെ മൂഡ് ഓഫായി, ആകെ മൂഡ് ഔട്ടായി, എന്തായിരിക്കും അവസ്ഥ. അതുകൊണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചെറുപ്പക്കാർ പെണ്ണിനെ കാണണം, നേരിട്ട് കാണണം. ചെറുക്ക മാത്രം കാണലാണ് അനുവാദം. അവൻ രണ്ട് മൂന്നെണ്ണം നാലെണ്ണത്തിനും കൂടെ കൂട്ടിക്കൊണ്ടു പോകും. ചുമ്മാ അല്ല, ഇവന്മാരിൽ ഒരുത്തനായിരിക്കും അവളെ പിന്നെ അടിച്ചുകൊണ്ട് പോകുന്നത്. എന്തിനാ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഈ പെണ്ണിന്റെ വാപ്പാക്ക് പോലും പെണ്ണിനെ കാണാൻ അനുവാദമില്ല നിയമം അനുസരിച്ച്. കെട്ടുന്നവൻ മാത്രമേ കാണാൻ അനുവാദമുള്ളൂ. കല്യാണം കഴിക്കാൻ പോകുന്നവൻ മാത്രം. അവരെ ഒരു മുറിയിലേക്ക് കയറ്റട്ടെ, രണ്ടുപേരും കയറി, അസ്സലാമു അലൈക്കും, സുഖമല്ലേ, ആയത്തല്ലേ, സന്തോഷമല്ലേ. വയസ്സിപ്പോ ചോദിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞാലൊന്നും നിങ്ങൾ ചോദിക്കാതൊന്നും ഇരിക്കില്ല. എന്താ പഠിക്കുന്നത്, എവിടെ പഠിക്കുന്നത്, എത്ര ക്ലാസ് പറയുമ്പോൾ തന്നെ ഇന്നെ പഠിക്കുമോ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. നിയമം അനുസരിച്ച് ഷാഫി മദ്ഹബിൽ ഒരു നിയമമുണ്ട്, പെണ്ണിൻ്റെ വാപ്പാടെ ഹളറത്തിൽ വെച്ച് രണ്ട് വിരൽ കൈവെള്ള ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കുത്തി അമർത്തി നോക്കണമെന്നാണ്. പപ്സ് പോലെ ഇരുന്നാൽ അവളുടെ കൽബ് നല്ല കൽബാണ്, അതല്ല
തീക്കട്ട പോലെ ഇരുന്നാൽ മനസ്സിലായിക്കൊള്ളണം ഇത് സംഭവം മോശമാണെന്ന്. ഇപ്പൊന്നും അങ്ങനെയൊന്നും പെണ്ണാണാൻ പോയി നെക്കിയൊക്കെയല്ല ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞു അടിയിട്ട് ചോദിച്ചോണം. അതായത് ഒരു നിയമം ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ, ഒരു നിയമമുണ്ട്. ബക്കറ്റ് എടുത്തോ, ഇപ്പൊ ഇങ്ങനെ പൊക്കി കൊണ്ടിരിക്കുന്നു ഇവിടുന്ന്. ബിസ്മില്ല ബിസ്മില്ല ബിസ്മില്ല. കല്യാണത്തിന് മുമ്പുള്ള വിരുവാ, കല്യാണത്തിന് മുമ്പുള്ള വിരുവാ. നടക്കട്ടെ, എല്ലാവരും ഒന്ന് കാര്യമായി സഹകരിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ബക്കറ്റിലൊന്ന് നിറച്ചു കൊടുക്കണേ. അപ്പൊ ഇത് ശ്രദ്ധിച്ചോണേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവരുടെയും കൂടെ രണ്ടുപേരുടെയും. അപ്പൊ കല്യാണം കാണണം. മുഗീറത്തു ബിനു ശുഅബാ റളിയല്ലാഹു തആല അൻഹു. മൈക്കി കുഴപ്പമില്ലാത്ത രീതിയിൽ ശ്രദ്ധിക്കണേ. ചെറുപ്പക്കാരെ പെണ്ണ് കാണുന്ന എങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചുതരാം. മുഗീറത്തു ബിനു ശുഅബാ റളിയല്ലാഹു തആല അൻഹു നബിയുന റസൂലുള്ളാഹി തങ്ങളോട് വന്നിട്ട് പറയുകയാണ്, യാ റസൂലുള്ളാഹ് ഖതബത്തു ഇംറാഅത്തൻ, ഞാനൊരു പെണ്ണിനെ കല്യാണ ആലോചന നടത്തി. നബിയേ, കല്യാണ ആലോചന നടത്തി. എന്നോട് നബി തങ്ങൾ ചോദിച്ചു, അവളെ നീ നേരിൽ കണ്ടോ? മുഗീറ, ഇല്ല നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉന്ദുർ ഇലൈഹാ ഫഇന്നഹു അഹ്റാ അയ്യൂദിമ ബൈനകുമാ. മുഗീറ, നീ അവളെ പോയി കാണണം കേട്ടോ, കാരണം വൈവാഹിക ജീവിതം രൂഢമൂലമാകാൻ സന്തോഷകരമാകാൻ ഒരു പെണ്ണിനെ കണ്ടിട്ട് തന്നെ കല്യാണം കഴിക്കലാണ് അഭികാമ്യം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഗീറത്തു ബിനു ശുഅബ റളിയല്ലാഹു തആല അൻഹുവിനോട് പെണ്ണിനെ പോയി നേരിൽ കണ്ടിട്ട് ഉറപ്പിക്കാൻ പറഞ്ഞു. നേരിൽ കാണണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നേരിൽ കാണാതെ കണ്ട് നമ്മൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടണം. അതാണ് ഒരു കൽബിയായ ബന്ധം. അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടണം. പെണ്ണ് ആ നമ്മളൊക്കെ ആണുങ്ങൾ, അന്നത്തെ കാലം ആണുങ്ങൾ അങ്ങോട്ട് പോയി കണ്ടെല്ലാം ചോദിക്കുമ്പോൾ അവള് സമ്മതിക്കും. ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളെ കാണാൻ പോകുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ ചോദിക്കും എന്താ പഠിക്കുന്നത്, ഏതാ പഠിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം അവള് പറയും. തിരിച്ചു ചോദിക്കും, ഇക്ക എന്തൊക്കെയാ പഠിക്കുന്നത്, ഇക്ക എന്തിനെ പഠിക്കുന്നത്, അണ്ണ എന്തിനു പഠിക്കുന്നത്, കൊലക്കച്ചവടം എന്നാണ് പറയാൻ പറ്റുമോ, ചീനി കച്ചവടം എന്ന് പറയാൻ പറ്റുമോ, പപ്പട കച്ചവടം എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് നല്ല പെണ്ണിനെ നോക്കിയാൽ നമുക്കും അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പം പെണ്ണിനും ചോദിക്കാൻ അവകാശമുണ്ട്, ഉണ്ട് പെണ്ണിനും ചോദിക്കാൻ അവകാശമുണ്ട്. അവളുടെയും ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും പറയാനുള്ള അവകാശമുണ്ട്. അങ്ങനെ രണ്ടു കൂട്ടരും പൊരുത്തപ്പെട്ടെങ്കിൽ മാത്രമേ ആ നിക്കാഹ് സാധുവാവൂ, റാഹത്താവൂ. അതുകൊണ്ട് കാണണം. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോ അത്താഹു റജുലുൻ ഫഅഖ്ബറഹു ബിത്തസ്വീജ്, ഒരു സ്വഹാബി വന്ന് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ ഞാനൊരു കല്യാണ ആലോചന നടത്താൻ പോവുകയാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അനലർത ഇലൈഹാ, നീ അവളെ കണ്ടോ? ഉടനെ അദ്ദേഹം പറഞ്ഞു, ലാ, കണ്ടില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉന്നുർ ഇലൈഹാ ഫഇന്ന ആയുനനിസാഇൽ അൻസാരി ഷൈആ, അൻസാരികളായ പെണ്ണുങ്ങളുടെ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് പോയി കണ്ടിട്ട് ഉറപ്പിച്ചാൽ മതി. ഉണ്ടോ അൻസാരികളായ പെണ്ണിന്റെ കണ്ണ് ചിലപ്പോൾ കോങ്കണ്ണായിരിക്കും, കണ്ണിന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അതുകൊണ്ട് പെണ്ണിനെ കാണണം. പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അനിയത്തിയെ കാണിച്ചിട്ട് ചേട്ടത്തിയെ കെട്ടിച്ചെന്നൊന്നും പിന്നെ പരാതി പറയരുത്. അതുകൊണ്ട് ആദ്യം നീ പോയി കണ്ട് നിനക്ക് തൃപ്തിപ്പെടണം. പെണ്ണിന്റെ കൈ ഇങ്ങനെ വെച്ചാൽ മനസ്സിലാക്കാം, പെണ്ണിൻ്റെ ഉപ്പൂറ്റി നോക്കിയാൽ മനസ്സിലാക്കാം പെണ്ണിൻ്റെ രീതി എന്താന്ന്. അത് ഉസ്താദിൻ്റെ അടുത്ത് പോയി ചോദിച്ച് പഠിച്ചോണം. ഉസ്താദ് അതെങ്ങനെയാണ് അതിൻ്റെ രീതിയെന്ന്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു 10 ദിവസത്തെ ക്ലാസ് ഈ ചെറുപ്പക്കാർ പഠിക്കണം. അല്ല വെറുതെ ഒന്നും പോയി പെണ്ണ് കെട്ടരുത്. എൻ്റെ അടുത്ത് ഞാൻ പഠിപ്പിച്ചുതരാം. ഇതിലൊക്കെ ഡിഗ്രി എടുത്ത ആളാണ് ഞാൻ. ഇത് അല്ലാതെ കണ്ട് ചുമ്മാ പോയി പെണ്ണ് കെട്ടാൻ പാടില്ല. ഇതൊക്കെ എൻ്റെ നാടായതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ഈ സെൻസർ ചെയ്താൽ പ്രസംഗിക്കുന്നത്, ഇല്ലെങ്കിൽ ഞാൻ പേടിച്ച് പേടിച്ചല്ലേ പ്രസംഗിക്കുന്നത്. പിന്നെ ഈ സാമാനം ഉള്ളതുകൊണ്ട് ഈ സാമാനം എന്ത് ക്ലാസ്സാ, കല്യാണ ക്ലാസ്സാ? ആ ആ എല്ലാ ആഴ്ചയും ഉസ്താദ്
നിങ്ങളാണോ? നാല് ഉസ്താദ് ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് ഇവിടെ മാഷാല്ലാ. എല്ലാത്തിനും പ്രാപ്തനാണ് നമ്മുടെ തടിക്കാട് യൂസുഫ് മൗലവി. അവരുടെ നാട്ടിലെ ഹത്തീബായിരുന്നു ആ കാലത്ത്. അപ്പോൾ എനിക്ക് അന്നു പോലെ പരിചയമുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ല മാക്സിമം പ്രയോജനപ്പെടുത്തിക്കോണം. ഇപ്പൊ നാല് ഉസ്താദന്മാർ നാല് വിഷയത്തിൽ ഇവിടെ ക്ലാസ് എടുക്കുക. പഠിക്ക് സുഹൃത്തുക്കളെ, എന്താണ് വിവാഹം പഠിക്കിൻ. നമ്മൾ സ്വർഗത്തിൽ പോകേണ്ടവരാണ്. ഇവിടെ എങ്ങനെയെങ്കിലും കടിച്ചു പൊളിച്ച് ജീവിച്ച് മരിച്ചു പോകേണ്ടവരല്ല സ്വർഗത്തിലൂടെ. ഫലസ്തീനിലെ മക്കള് സധൈര്യം മുന്നോട്ട് വരുന്ന എന്താ ഷഹീദ്. ഇന്നവിടെ വെള്ളമില്ല, ഭക്ഷണമില്ല, കരണ്ടില്ല. അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഷഹീദായാൽ എനിക്ക് റബ്ബിന്റെ കോടതിയിൽ ഭക്ഷണം കിട്ടും, വിഭവം കിട്ടുമെന്ന് അല്ലാഹുവാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മരിച്ചു പോവും സന്തോഷത്തോടെ. നമ്മുടെ ഭാര്യയായിട്ട് സ്വർഗത്തിൽ പോണം, നമ്മുടെ മക്കളെയായിട്ട് സ്വർഗത്തിൽ പോണം. അതിനാണ് വിവാഹം. കേവലം ഒരു ലൈംഗിക വിശുദ്ധിക്കല്ല വിവാഹം, വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അത് പഠിക്കണം. അത് പഠിക്കാതെ കല്യാണം കഴിക്കരുത്. എന്റെ ഒരു പോളിസി അതാണ്. അതാണ് ഇന്ന് കുടുംബ പ്രശ്നം. ഇന്ന് കോടതി പരിശോധിച്ച് നോക്കി, ഏറ്റവും കൂടുതൽ ഡിവോഴ്സിന്റെ പ്രശ്നം പള്ളികളിലും കോടതികളിലും മുസ്ലിം സമുദായത്തിൻ്റെയാണ്. ഇഷ്ടംപോലെ അടപ്പുണ്ട്, ഇഷ്ടംപോലെ അടപ്പുണ്ട്. പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ്. മസ്ലഹത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ പെണ്ണും പുള്ള 4 വർഷമായി തലാഖിന്റെ വക്കിലിരിക്കുക. അയാളാണ് മസ്ലഹത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. മസ്ലഹത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കമ്മിറ്റി. അപ്പോൾ കമ്മിറ്റിയിലെ പ്രസിഡന്റ്. ഞാൻ ഒരു പള്ളിയിൽ ഹത്തീവായിരിക്കുമ്പോൾ ആ പള്ളിയിലെ പ്രസിഡന്റാണ്. 4-5 വർഷമായി തൻ്റെ ഭാര്യ അവരുടെ വീട്ടിലാണ്. അത് മസ്ലഹത്താക്കാൻ കഴിയുന്നില്ല. ഇയാളാണ് ബാക്കിയുള്ള കുടുംബത്തിലുള്ള കുടുംബക്കാരെ മസ്ലഹത്താക്കാൻ വേണ്ടി ഇദ്ദേഹത്തിനോട് പ്രസിഡന്റാക്കി വെച്ചിരിക്കുന്നത്. വല്ല കാര്യമുണ്ടോ? എന്തിനാ മസ്ലഹത്തത്? നമ്മുടെ ഭാര്യ ആദ്യം മസ്ലഹത്താക്കി കൊണ്ടുപോവാ, എന്നിട്ട് ബാക്കിയുള്ളവരെ മസ്ലഹത്ത് ചെയ്യും. അതല്ലേ വേണ്ടത്? അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള ദുആ ഉണ്ട്. അതൊക്കെ പറഞ്ഞുതരാം. അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവാതിരിക്കുള്ള ദുആ ഉണ്ട്. കല്യാണം കഴിക്കുമ്പോൾ അത് കുറേ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു, നല്ലപോലെ പറഞ്ഞുതരാം ഇൻഷാല്ലാ. അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞ അൻസാരി പെണ്ണുങ്ങൾക്ക് ചില കണ്ണിന് ചെറിയ ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടെന്നല്ല, പോയി നോക്കാനാണ്. നീ പോയി നോക്ക്, നോക്കിയിട്ടേ കെട്ടാവൂ. ജാബിർ റളിയല്ലാഹു തആല അൻഹു വിധവയായ പെണ്ണിനെ കല്യാണം കഴിച്ചു. അപ്പൊ കല്യാണം കഴിക്കുമ്പോ ചെറുപ്പക്കാരിയെ തിരഞ്ഞെടുക്കണം കേട്ടോ, വിർജിൻ ലേഡിയെ. അലൈക്കും ബിൽ അബ്കാർ ഫഇന്നഹുന്ന അഅദബു അഫ്വാഹ വഅൻതഖു അർഹാമ വഅർളാ ബിൽ യസീർ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഇണയെ തേടുമ്പോൾ അലൈക്കും ബിൽ അബ്കാർ, നിങ്ങൾ കന്യകയായ പെണ്ണിനെ തിരഞ്ഞെടുക്കണേ, അവൾ മധുരഭാഷിണികളാണ്, കൂടുതൽ പ്രസവിക്കുന്നവളാണ്, അല്പം കൊണ്ട് തൃപ്തിപ്പെടുന്നവളാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കന്യകയായ പെണ്ണിനെ തിരഞ്ഞെടുക്കണേ. ജാബിർ റളിയല്ലാഹു അൻഹു വിധവയായ ഒരു പെണ്ണിനെ കല്യാണ ആലോചന നടത്തി എന്ന വാർത്ത ഹീന സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ടപ്പോ ഖാല ലഹു നബിയ്യു, നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഹല്ലാ ബിക്റാ തുലാഹിഖുഹ വയുലാഹിഖുക തുലാഇബുഹ വതുലാഇബുക, പരസ്പരം സന്തോഷവും വിനോദവും പങ്കിടാൻ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിനെ നിനക്ക് തിരഞ്ഞെടുത്തുകൂടായിരുന്നു. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞതാണ്. ചെറുപ്പക്കാരി പെണ്ണിനെ വിധവയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. വിധവയെ തിരഞ്ഞെടുക്കേണ്ടെന്നല്ല, വലിയ കൂലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ മൊത്തം ഭാര്യമാർ വിധവകളാണ്. ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ ആയിഷ ബീവി ഒഴിച്ച്, ബാക്കിയെല്ലാം വിധവയാണ്. പക്ഷെ എന്താ നബി പറഞ്ഞത്? നമ്മുടെ കുടുംബത്തിൽ ഒരു സന്തോഷം, ഒരു റാഹത്ത് ഉണ്ടാകണമെങ്കിൽ അത് ചെറുപ്പക്കാരിയാവണം. എപ്പോഴും അതാണ് ഒരു സന്തോഷം. അവരെ ബൈക്കിലൊക്കെ ഇരുത്തിക്കൊണ്ട് പോവുക, കാറിലൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുക, ബീച്ചിലൊക്കെ സൈഡിലൊക്കെ കൊണ്ടുപോയി ഇരുത്തുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവട്ടെ അവരൊക്കെ ഒന്ന് ഉലാത്താനൊക്കെ പോവുക. അതൊക്കെ ഒരു ചെറുപ്പക്കാരൊരു പെണ്ണുമാകുമ്പോൾ അവൾ ഇങ്ങോട്ട് മെസ്സേജ് വിടുക, ഇവൻ അങ്ങോട്ട് മെസ്സേജ് വിടുക, അവൾ ഇങ്ങോട്ട് ഹായ് വിടുമ്പോൾ ഇവൾ അങ്ങോട്ട് ഹൂന്ന് അങ്ങോട്ട് വിടുക. ഇതൊക്കെ അവർക്കിടയിലേ നടക്കുള്ളൂ. അല്ല വയസ്സാം കാലത്ത്
കേളവിക്ക് എന്ത് മെസ്സേജ് വിടാൻ, അത് മൊബൈൽ കുത്താൻ തന്നെ അറിയില്ല ഈ സാധനം ഇതെന്തുവാന്നുള്ളത്. അല്ലെ, സന്തോഷത്തോടുകൂടി വിധവയായ പെട്ടനെ കല്യാണം കഴിച്ചിട്ട് ഇത് ഇത് ആൻഡ്രോയിഡ് മൊബൈൽ മേടിച്ചുകൊണ്ട് കൊടുത്താൽ വല്ല അറിയോ? ഇന്നത്തെ കാലം അല്ല ഇത്, അന്നത്തെ കാലത്തെ കുറിച്ച് പറയാം, ഇന്നെല്ലാം അറിയാം. ഇന്ന് 99 വയസ്സ് കിളവിക്കും മെസ്സേജ് ഇവിടെ അറിയാം. ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടു 96 വയസ്സുള്ള ഒരു കിഴവിയെ 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പ്രണയിച്ച് കെട്ടിപ്പിടിച്ച് അവർ തമ്മിൽ സംസാരിക്കുന്നു. 96 വയസ്സ്, നമ്മുടെ നാട്ടിലല്ല, പാശ്ചാത്യ നാടുകളിൽ. അവർക്കിതൊന്നൊരു പ്രശ്നമല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചെറുപ്പക്കാരുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ കന്യകയായ പെണ്ണിനെ കല്യാണം കഴിക്കുക, അവർക്കിടയിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. അപ്പൊ നിക്കാഹ് കഴിക്കേണ്ട പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞു. നിക്കാഹ് എന്തെന്ന് പറഞ്ഞു. ഇനി നിക്കാഹ് കഴിക്കുമ്പോ നമ്മള് പെണ്ണിന്റെ വാപ്പാടെ പൈസ വാങ്ങിയിട്ട് മഹർ വാങ്ങിയിട്ടല്ല നമ്മൾ നിക്കാഹ് കഴിക്കേണ്ടത്. ഖുർആനിലേക്ക് നോക്കി, കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. ഏഴംകുളം പള്ളിയുടെ മെഹ്റാബിന്റെ മുന്നിൽ വെച്ച് ഭർത്താവേ, ചെറുപ്പക്കാരേ, യുവാവേ, നിന്റെ കൈക്ക് പിടിച്ച് ഒരു പെണ്ണിന്റെ വാപ്പാട് കൈയോട് ചേർത്ത് പിടിച്ചിട്ട് യൂസുഫ് ഉസ്താദ് എന്ന് പറയുന്ന നിങ്ങളുടെ ഇമാമ് നിങ്ങളോട് പറഞ്ഞു തരുന്ന ചില വാചകങ്ങൾ, ചില വചനങ്ങളുണ്ട്, എന്തെന്ന് നിങ്ങൾക്കറിയോ? എന്താണ്? അതാണ് നിക്കാഹിന്റെ അഖദ്, നിക്കാഹിന്റെ കരാർ എന്ന് പറയുന്നത് അതാണ്. രണ്ട് കൈകൾ കൂട്ടിയിണക്കിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാ. ഉസവ്വിജു കാല ما امر الله تعالى به من امساك بمعروف او تسريح باحسان ഉടക്കാൻ പറ്റാത്ത രണ്ട് കരാറാണ്. ചെറുപ്പക്കാരാ, നിന്റെ കൈ ആ പെണ്ണിന്റെ വാപ്പാന്റെ കൈയോട് ചേർത്ത് പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് നിന്നോട് പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളും വചനങ്ങളും ഉണ്ടല്ലോ, അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കണേ. ആ കർമ്മ ത്തെ കുറിച്ച് അല്ല പറഞ്ഞത്, എന്തെന്നറിയോ? വാഹദ്ന മിൻകും മീസാഖൻ ഗലീളാ, ഉടക്കാൻ പറ്റാത്ത കരാറാണ് കേട്ടോ നിങ്ങളുടെ നിക്കാഹിലൂടെ. ഖബിൽതു റളീതു, ഞാൻ ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടു എന്ന് കേൾക്കുമ്പോ ഏഴംകുളം മുസ്ലിം ജമാഅത്തിന്റെ രജിസ്റ്ററിലെല്ലാം നീ ഒപ്പിടുന്നതെന്ന കാര്യം ഓർക്കണേ. മാലാകമാരുടെ രജിസ്റ്ററിലാണ് നീ ഒപ്പിടുന്നത്. ആ ചെറുപ്പക്കാരൻ ഇതാ ഒരു പെണ്ണിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. രണ്ട് കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ കരാറ് വളരെ നല്ല നിലയിൽ എന്റെ ഭാര്യയെ ഞാൻ പോറ്റിക്കൊള്ളാം. അല്ലാ, ഒന്നാമത്തെ കരാർ, ഞാൻ അടിക്കൂല, ഞാൻ തെറിവിളിക്കൂല, പട്ടിണിക്കിടൂല, ഞാൻ അവളെ വേദനിപ്പിക്കൂല. അല്ലാഹുവേ, അവൾ അവളുടെ വീട്ടിൽ താമസിച്ചതിനേക്കാൾ ഞാൻ എങ്ങനെ ജീവിക്കുന്നു ആ സന്തോഷത്തോടെ ഞാൻ എൻ്റെ ഭാര്യയെ ഏറ്റെടുക്കുകയാണ്. അല്ലാ, ഒന്നാമത്തെ കരാർ. എന്താ കരാർ? ഹദീസ് അടുത്തത് കേട്ടോളേ. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളോട് മുആവിയത്ത് ഇബ്നു ഹൈദാർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മാ ഹഖു സൗജതി അഹദിനാ അലൈ, ഞങ്ങളുടെ ഭാര്യമാരോട് ഞങ്ങൾക്കുള്ള കടമയും കടപ്പാടും ഏതാണ് നബിയേ? ഞങ്ങളുടെ ഭാര്യമാരോട് ഞങ്ങൾക്കുള്ള കടപ്പാടേതാ ഒന്ന് പറ. നല്ലപോലെ ശ്രദ്ധിക്കണം. ഈ കൈ കൊടുത്തിട്ട് അങ്ങനെ പിടിച്ചിട്ട് സവ്വജുത്തുക്ക അൻഗഹത്തുക്ക ബിന്ദി എന്നൊക്കെ പറയുന്നത് ശ്രദ്ധിക്കണം. എന്താ അതിന്റെ അർത്ഥം? മനസ്സിലാക്കണം. വെറുതെ അല്ല അത് പറയുന്നത്. ഞാൻ എന്റെ മകളെ ഇത്ര മഹറിന് നിനക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ചു തന്നു. ചിലപ്പോ പറയും മഹറിന് പകരമൊന്നും പകരാവൂല. പെണ്ണ് ഒരിക്കലും പകരാവൂല. പെണ്ണിന്റെ പദവി പറയണ ആദ്യം. അതാ ഞാൻ പറഞ്ഞത്, ഉരുക്കുമുഷ്ടിയാണ് ഈ പെണ്ണെന്ന് പറഞ്ഞ സാധാരണ സാധനം അല്ല. ആ പെണ്ണിന് മഹർ പകരം എന്ന് പറയാൻ പറ്റൂല. എത്ര മഹറിന് പകരം? ഒരു 100 പവനും 50 പവനുള്ള പവറേ ഉള്ള ഈ പെണ്ണ് അല്ലല്ലല്ല, ഭയങ്കര പവറാണ്. അതവിടെ ഇരിക്കട്ടെ.
പെണ്ണിന്റെ പവർ അവിടെ ഇരിക്കട്ടെ. ഇസ്ലാം അവക്ക് നൽകുന്ന സ്ഥാനം ഭയങ്കരമാണ്. അതുകൊണ്ട് ഒരു 10 ഗ്രാം ഒരു 30 ഗ്രാം മഹറിന് പകരമായി, സ്വർണ്ണാഭരണം മഹറിന് പകരമായി, ഈ എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരുന്നു എന്നല്ല പറയേണ്ടത്, ആ മഹർ പ്രകാരം നീ എത്ര കൊടുത്താലും ആ മഹർ പ്രകാരം എന്റെ മകളെ നിനക്ക് ഹലാലായ ഭാര്യ ഇണയാക്കി വിവാഹം ചെയ്തു തരുന്നു. പക്ഷേ നീ അത് ഏറ്റെടുക്കുന്നു. ഏറ്റെടുക്കുമ്പോ നിന്റെ കടമ എന്താ? അള്ളാഹുവിന്റെ രജിസ്റ്ററിൽ അർശിൽ നിന്റെ പേര് രേഖപ്പെടുത്തി കഴിഞ്ഞു. സുധീർ സുബീനായ കല്യാണം കഴിച്ചു. യാ അല്ലാഹ് ഖൂലു തക്ബീർ, അല്ലാഹു അക്ബർ, മലക്കൾ രേഖപ്പെടുത്തി. എന്താ ഇനി നിന്റെ കടമ? മഹഖു സൗജതി അഹദിനാ അലൈ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരോട് എന്ത് കടമയാണ് നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൻ തുതിഇമഹാ ഇദാ തഇംത വതക്സൂഹാ ഇദക്തസൈത വലാ തൽരിബിൽ വജ്ഹാ വലാ തുഖബ്ബിഹ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന 5 കടമകളാണ് ബഹുമാനപ്പെട്ട പ്രവാചകൻ തന്റെ ഭാര്യമാരെ എങ്ങനെയാണ് അവളെ സംരക്ഷിക്കേണ്ടതെന്നതിനെ കുറിച്ച് പറയുന്നത്. 1, ചെറുപ്പക്കാരാ, അന്തുതിഇമഹാ ഇദാ തഇംദാ, നീ കഴിച്ചാൽ അവളെയും നീ കഴിപ്പിക്കണേ. നീ വെളിയിൽ പോയിട്ട് നല്ല ഷവർമ അൽഫഹമ ഷവായ ഒക്കെ മേടിച്ചു കൊടുക്കുന്നു, ഇവളെപ്പോഴും വീട്ടിലൊരുമാതിരി ഉണക്കച്ചാള ഉണക്കമത്തി ഉണക്കക്കരുപാട് ഇതും തിന്നിട്ട് കിടക്കുന്നു. നടക്കൂല ഈ പരിപാടി, ആ പരിപാടി നടക്കൂല, ആ പരിപാടി നടക്കൂല. സെക്രട്ടറി സമയമായോ? നീ ചാപ്പാടൊന്നും മേടിച്ചു കൊടുക്കത്തില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഓടി വന്നത്. സ്വന്തം ഹോട്ടലുണ്ട്, മോലാളി എന്നും കെട്ടിയോളൂ, അവിടെ ഉണക്കമ്പി നിന്നാണ് ചമ്മന്തി, ഉണക്ക ചമ്മന്തി, ഉണക്ക കൊഞ്ചിൻ്റെ ചമ്മന്തിയാ, ചക്കക്കുരു വിട്ട കറി, അത് തന്നെ. ഹോട്ടലുണ്ടെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? നമ്മൾ തിന്നാൽ അവളെയും തീറ്റിക്കണം. നമ്മളൊരു ഷവർമ തിന്നുമ്പോൾ വിളിച്ചു ചോദിക്കണം, സുലൈഹ ഞാൻ ഷവർമ തിന്നു, നിനക്കൊരെണ്ണം വേണോ? എനിക്കൊന്നും വേണ്ട, നിങ്ങൾ തിന്നിട്ട് വരും. അൽഹംദുലില്ലാഹ് ഖുലു തക്ബീർ. നമ്മൾ വേണോന്ന് ചോദിക്കുമ്പോഴേ കൽബിൻ്റെ ഉള്ളിൽ അള്ളാ അവള് വേണ്ടാന്ന് പറയണേ വടച്ചവനെ എന്ന നിയത്തിലായിരിക്കും ചോദിക്കുക. ഒരൽഫഹമ, ഞാൻ ഒരു അൽഫഹം മേടിച്ചിട്ട് നമുക്ക് അവിടെ കൊണ്ട് തിന്നു, അങ്ങോട്ട് ഉണ്ടോട്ടെ, എനിക്കങ്ങ് വേണ്ട കോഴി, നിങ്ങൾ വേണേൽ തിന്നിട്ട് വരും. യാ അല്ലാ അൽഹംദുലില്ലാ, അങ്ങോട്ട് പറഞ്ഞ ഒരു അങ്ങനെ പറയുന്ന ഒരു ഭാര്യയെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അൽഹംദുലില്ലാ, എന്ത് പറഞ്ഞാലും വേണ്ട നിങ്ങൾ കഴിച്ചിട്ട് വാ, അത് ഇന്ന് നടക്കൂല. ആ നിങ്ങൾ കഴിച്ചിട്ട് 2 ലെഗ് പീസ് വാങ്ങിക്കൊണ്ട് വാ മച്ചാനെ, 2 ലെഗ് പീസ് വാങ്ങിക്കൊണ്ട് വാ. ഇച്ചിരി മൈമൂന ഇച്ചിരി കൂട്ടിക്കൊണ്ടു വരണേ, കൂട് കുറച്ചുകൂടെ കൂട്ടി മൈമൂനായി കൊണ്ടു വരണേ എന്ന് പറയുന്നത് മയോണിസേ മൈമൂനച്ച് കൂട്ടിക്കൊണ്ട് വരണേ, അത് കൊണ്ടുവരണേന്ന് പറയും. ആയിക്കോട്ടെ, നമ്മൾ തിന്നാ പോരാ, അവക്കൂടെ കൊടുക്കണം. നമ്മൾ തിന്നുന്നത് പോലെ അവളെയും തീറ്റിക്കണം. നീ ഏത് നല്ല വസ്ത്രം ധരിക്കുന്നോ അവക്കും നീ നല്ല വസ്ത്രം എടുത്തു കൊടുക്കണം. എല്ലാ പെരുന്നാളിലും നീ മാത്രം അടിപൊളി വസ്ത്രം, അവക്കൊരുമാതിരി ഓ ഒരു മാക്സി എടുത്ത് കൊടുത്തിട്ട് 9 വർഷമായി, എത്ര കുത്തി തയ്യലെന്നറിയാം അതിന്, എത്ര ഓപ്പറേഷൻ, എത്ര ആൻജിയോപ്ലാസ്റ്റ്, പാപം. ഒരു നിസ്കാര കുപ്പായ ഉണ്ട് എൻ്റെ അക്ക, ആ നിസ്കാര കുപ്പായ ഇന്ത്യയുടെയും ചൈനയുടെയും മാപ്പെല്ലാം ഉണ്ട്. അമ്മ അതിനകത്താ നിസ്കരിക്കുന്നേ, അത്തമ്മ അതിനകത്താ നിസ്കരിക്കുന്നേ, മൂത്ത മരുമോളും അതിനകത്താണ്, ഇളയ കുഞ്ഞും അതിനകത്താണ്. ഒരൊറ്റ നിസ്കാര, ചില വീടുകളിൽ നിസ്കാര റൂമുണ്ട്, ആ നിസ്കാര റൂമിൽ കൊണ്ടുപോയി ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കും, അത് ചുരുങ്ങി 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 മുകളിലേക്ക് കയറിയ 1995 വാങ്ങിയ നിസ്കാര കുപ്പായ, 2023 അത് ചുരുണ്ട് മുകളിലോട്ട് കയറിയിരിക്കാണ്, കഴിവില്ല, ഒരു സ്ഥിരയുടെ ഇല്ല. നല്ല ഒരു തുണിയുണ്ടോ നിസ്കരിക്കാന്? യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, ഓരോ നമസ്കാരവേളയിൽ നല്ല വസ്ത്രം ധരിച്ച് അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുക്കണേ. മോശിഞ്ഞ വസ്ത്രധാരിയായി റബ്ബിനെ നിങ്ങൾ സമീപിക്കരുത് കേട്ടോ. അപ്പൊ നല്ല വസ്ത്രം, നല്ല വസ്ത്രം നിസ്കരിക്കാൻ നേരം നല്ല വസ്ത്രം, നല്ല അത്രൊക്കെ പൂശി അള്ളാഹുന അള്ളാ രാജ ലോക രാജാവിന്റെ മുന്നിൽ നിൽക്കാണ്, ഈ കൂതറ ഡ്രസ് ഇട്ടിട്ടാ പോവാ ലോക രാജാവിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോ. കല്യാണ വീട്ടിൽ പോകുമ്പോൾ, പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ, കോടതി പോകുമ്പോൾ ഉടയാത്ത ഡ്രസ്സ് വിട്ടു പോകും നിങ്ങൾ. അള്ളാഹുവിനെ കണ്ടുകൊണ്ട് മലിക്കുൽ ജബ്ബാറായ റബ്ബിൻ്റെ മുന്നിൽ പോകുമ്പോൾ ഒരുമാതിരി രാത്രി ഉടുത്തോണ്ട് കിടന്ന് കൈലി ഉടുത്തോണ്ട് വരിക. അള്ളാഹ് പറഞ്ഞു പാടില്ല, പാടില്ല. ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. അതേപോലെ ഭാര്യയുടെ അടുക്കൽ പോകുമ്പോഴും
ഭാര്യ ഭർത്താവിനടുക്കൽ പോകുമ്പോഴും കുളിച്ച് ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ക്രീമൊക്കെ പുരട്ടിട്ട് വേണം പോകാൻ. ആ വിഷയത്തോട്ട് വന്നില്ല, അങ്ങോട്ട് വരുമ്പോൾ അത് പറഞ്ഞുതരാം. അതെത്തിയില്ല. അവർ വിസല്ലാ അലൈഹി സ്വലാമ തങ്ങൾ പറഞ്ഞത് എന്താ, എന്തൊക്കെയാണ് ബാധ്യത? ഒന്ന് ഭക്ഷണം കൊടുക്കണം, രണ്ട് വസ്ത്രം കൊടുക്കണം. അവളുടെ മുഖത്ത് നീ അടിക്കരുത് കേട്ടോ. ഇതുപോലൊരു മത ലോകത്ത് എവിടെയുണ്ട്? വായി എന്ന് പറയുന്നത് കേട്ട അടിയൊന്നും അല്ല, കാത്താൾ വെച്ച് വെട്ടാനല്ലേ തോന്നുന്നു. എന്താ ഉസ്താദ്, എന്താ സംസാരം? നിങ്ങളെ സംസാരം കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് നിർത്താൻ തോന്നി പോയത്. വലാ തളരിബിൽ വജ്ഹ, മുഖത്തടിക്കരുത്, അടിക്കരുത്. നമ്മൾ കൊടുക്കുന്ന അങ്ങനെ. പക്ഷെ ഈ പെണ്ണുങ്ങളുടെ വായിരിക്കുന്ന കേട്ട അടിക്കാതെ ഒരു രക്ഷയില്ല ഉസ്താദ്. അതിന് വല്ല പരിഹാരം ഉണ്ടോ? അതിനാ അല്ലാഹു തആല രണ്ടു വർഷം മാസ്ക് വെപ്പിച്ചത്. അങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്ന് ഓർത്ത്. എവിടെ നന്നാവാനാണ്? അത് ഇളക്കിയപ്പോ രണ്ടു വർഷത്തെ കൂടെ കള്ളാ വീട്ടിട്ട് ഇങ്ങോട്ട് അടിക്കുന്ന ഓരോന്ന്. എന്താ വാക്ക്! നാലു കൂട്ട സ്ത്രീകൾ നരകത്തിലാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. അർബഉൽ ലവാതി മിനന്നാർ, നാലു കൂട്ട സ്ത്രീകൾ നരകത്തിലാണ്. അതിലൊന്നാരെന്നറിയോ? ഇംറഅത്തുൻ ബദിയത്തുൽ ലിസാൻ, നാവ് മോശമായ പെണ്ണ്. അതിന് വിശദീകരണം ഐ തവീലത്തുൽ ലിസാൻ, നാവ് നീളമുള്ള പെണ്ണ് നരകത്തിലാണ്. നാവ് നീളം എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് കിലോമീറ്റർ നീളമെന്നല്ല. അളിയ, അവളുടെ അങ്ങ് മുന്നിൽ പോയി നീ ചാടി കൊടുക്കണ്ട. വായി എന്ന് വരുന്നത് രണ്ട് കിലോമീറ്റർ നീളമുള്ള സാധനമാന്ന് പറയും. കറക്റ്റ് അല്ലേ? വായി എന്ന് വരുന്നത് രണ്ട് കിലോമീറ്റർ നീളമുള്ള സാധനമാ, പോയി വീണ് കൊടുക്കണ്ട. അളിയൻ വെറുതെ കേൾക്കാൻ നിൽക്കണം. അങ്ങനെ വെക്കും. തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് മുക്കോത്തെല്ലെടുത്തോട്ട് മീൻ വില പേശാവോ? ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ആളാ, എനിക്കതുകൊണ്ട് അറിയാം. പേശൂല, അവർ പറയുന്നത് മേടിച്ചോണ്ട് വയ്ക്കണം, ഇല്ലെങ്കിൽ അവരുടെ വായിരിക്കുന്ന കേൾക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അല്ലെങ്കിൽ കോലമൊക്കെ മാറിപ്പോണം. അങ്ങനെയാണ് അതിൻ്റെ തർത്തീവ്. അപ്പൊ അതുകൊണ്ട് വായിൽ നിന്ന് വരുന്നത് നീളമുള്ളതാണ്. അങ്ങനെയുള്ള വാക്ക് സംസാരിക്കുന്നവർ നരകത്തിലാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹ് നമ്മുടെ സഹോദരിമാരെ കാത്തിരിച്ചിട്ട് ഇനി സൂക്ഷിക്കണം. ഇവിടെ എനിക്ക് വേറൊരു ഹദീസ് ഓർമ്മ വരികയാണ്. ഖദീജ ബീവിക്ക് സഹോദരി ഭർത്താക്കന്മാരോട് എങ്ങനെ പെരുമാറണം എല്ലാം കൂടെ ഇതിനകത്ത് ഞാൻ ചേർത്ത് ഇൻക്ലൂഡിംഗ് ഓഫ് ആൽ ടാക്സ് ചേർത്ത് വരികയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ടായി. ഒരു സന്തോഷ വാർത്ത. എന്താ സന്തോഷ വാർത്ത? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറയാണ്, നബിയേ ഹാദിഹി ഖദീജ അതത്കാ ബിഇനായിൻ ഫീഹി ത്വാം. നബിയേ ഖദീജ ബിവി ഇദാ അങ്ങയുടെ അരികിലേക്ക് പാത്രവുമായി കടന്നു വരികയാണ്. അപ്പൊ വേറൊരു സംഭവം ഓർമ്മ വരികയാണ്. ഖദീജ ബീവിയുടെ വീടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിരിക്കുന്ന ഗാറു ഹിറയും തമ്മിൽ 9 കിലോമീറ്ററോളം ഉണ്ട്. ഖദീജ റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭർത്താവിന് അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഓ, ഒരു ഭാര്യയുടെ കടമ അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഒരു ദിവസം സുഖമില്ലാതെയായി ഖദീജ ബീവിക്ക്. സുഖമില്ലാതെ വന്നപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഈ ഭക്ഷണം കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് കുടുംബത്തിൽ നിന്ന് ഒരു പയ്യനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഏർപ്പാട് ചെയ്തു. അങ്ങനെ ആ കുടുംബത്തിൽ ഒരാൾ വന്നിട്ട് ഈ ഭക്ഷണം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഖദീജ ബീവി പറഞ്ഞു, വേണ്ട. എന്തേ കാരണം? ഒരു ഭർത്താവിൻ്റെ ബാധ്യതയാണ്, ഒരു ഭാര്യയുടെ ബാധ്യതയാണ്. ആ പെണ്ണ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഭർത്താവിന് സേവനം ചെയ്യുക എന്നുള്ളത് ഒരു ഭാര്യയുടെ കടമയാണ്, ബാധ്യതയാണ്. അതുകൊണ്ട് എനിക്ക് വയ്യ, സുഖമില്ല എങ്കിലും ഞാൻ തന്നെ എൻ്റെ ഹബീബിന് ഈ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. ഇത് നമ്മുടെ കെട്ടിയോന് ഓളിക്രോസിൽ കിടന്ന അക്ക ആമിനക്ക ചാപ്പാട് വെച്ചിട്ട് എടാ സബീറെ ഓട്ടോറിക്ഷക്കാരൻ വിളിക്കും, ഇടാ ഇത് അക്ക അണ്ണനെ അവിടെ മോളിൽ 313 കിടപ്പുണ്ട്, ഒന്ന് കൊടുത്തരാം കേട്ടോ, റൂമിലുണ്ട്. തീർന്ന് അക്ക ഇവിടെ വേറെ പരിപാടിയാ. അങ്ങനെയുണ്ട്. അവിടെ ആര് വിളമ്പിക്കൊടുക്കും? കിളവി അമ്മ ഇരിപ്പോണ്ട് വിളമ്പിക്കൊടുക്കും. ഈ അക്കായ്ക്ക് എന്തോ ജോലി? ഈ അക്ക ചാപ്പാട് വെച്ച് വിളമ്പി അക്ക കൊണ്ടു കൊടുക്കണം. അതാണ് ബാധ്യത, ഒരു ഭർത്താവിനുള്ള ബാധ്യത. അപ്പൊ വേറെ ജോലിയൊന്നും ചെയ്യണ്ടായോ? ജോലി ചെയ്യണം, വേറെ ജോലിയും ചെയ്യണം. നിങ്ങളല്ലേ ജോലി ചെയ്യേണ്ടത്, വേറെ ആര് ജോലി ചെയ്യണം? എല്ലാവരും കരുതും പെണ്ണുങ്ങൾക്ക് അങ്ങനെ നിയമമൊന്നുമില്ല ഇസ്ലാമില് കേട്ടോ. പെണ്ണുങ്ങൾക്ക് അങ്ങനെ പെണ്ണ് വീട്ടിൽ ജോലി ചെയ്യൽ ഇസ്ലാമില് നിയമമൊന്നുമില്ല. മക്കളെ പ്രൊഡക്ട് ചെയ്യുന്ന ഒരൊറ്റ ജോലിയുള്ളൂ. ആരാ പറഞ്ഞേ?
അതാ ഞാൻ പറഞ്ഞ വിഷയങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഇത് ഇടയ്ക്ക് വരുന്നോണ്ട് ഞാൻ പറഞ്ഞു പറയാണ്. ആരാ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് വീട്ടിൽ ജോലിയില്ല എന്നുള്ളത്? നിങ്ങൾക്ക് പിന്നെ എന്താ ജോലി? അണിഞ്ഞൊരുങ്ങിയിരിക്കാതെ അങ്ങനെ ഇരുന്നെങ്കിലും വേണ്ടിയില്ല, അതുമില്ല. ഒരുമാതിരി എപ്പോൾ പോയാലും ഒരു നാട്ടം അടിക്കുന്ന മാക്സി ഇട്ടുകൊണ്ട് മുന്നിൽ കയറി വരും, ഉള്ള ഇൻട്രസ്റ്റും കൂടെ അപ്പോഴേ അങ്ങനെ കാണുമ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ആ കോലത്തിലാണ് ഇരിക്കുന്നതും. എപ്പോഴും നല്ല സുമുഖിയായി സുന്ദരിയായി സുശീലയായി ഇരിക്കണം, അതാണ് ഒരു ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അലിയാർ തങ്ങളും മകൾ ഫാത്തിമ, അലിയാർ തങ്ങളുടെ ഭാര്യയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എപ്പോഴും അലി റളിയല്ലാഹു അൻഹു ചൂടാവും, ദേഷ്യപ്പെടും. ഉണ്ടോ ഭാര്യയും ഭർത്താക്കന്മാരും ദേഷ്യപ്പെടാറുണ്ട്, ഉണ്ട് ഉണ്ട്, ഇഷ്ടംപോലെ സംഭവമുണ്ട്. പക്ഷേ ഡിവോഴ്സ് ചെയ്തിട്ടില്ല, പള്ളിയിൽ പരാതി കൊടുത്തിട്ടില്ല. ആയിഷ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാരമോളാണ്, കരളിന്റെ കഷ്ണാണ് ഫാത്തിമ ബീവിയുടെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും ദേഷ്യപ്പെടാറുണ്ട് ഫാത്തിമ ബീവിയോട്. നബി തങ്ങളുടെ മകളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദേഷ്യപ്പെടാറുണ്ട് ചില വിഷയങ്ങളിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പെണ്ണുങ്ങൾ പാവമാണ്, ചില സ്വഭാവം കുരുട്ടു ബുദ്ധി. ഒരു 30 പൈസ കുറവാണ് അവർ കേൾക്കണ്ട. അതെ ഞാൻ പറഞ്ഞ വാക്കല്ല നബി പറഞ്ഞതാ, നാഖിസാത്തു അഖലിൻ ബദീൽ ഇല്ലേ ഉസ്താദ്? ആ നാഖിസാത്തു അഖൽ മുഖ് ഷൂയ ഷൂയ നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് മോട്ടർ ഓൺ ആക്കാൻ അവർക്കറിയാം, ഓഫാക്കാൻ അറിയില്ല. വെള്ളം പോയി 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 തീരാറാകുമ്പോൾ നമ്മൾ ഫോൺ വിളിച്ച് പറയും, ഗൾഫിൽ നിന്നുകൊണ്ട് ക്യാമറയ്ക്കകത്ത് കണ്ട്, ചേ നീ എവിടാ നീ എവിടാ? ഫോൺ വിളിച്ചാൽ എടുക്കയില്ല, 9 ഫോണുണ്ട്. യാ അല്ലാഹ്, ഒരെണ്ണം വിളിച്ചാൽ എടുക്കയില്ല, കിട്ടുകയില്ല. ഇനി എങ്ങാണ് എടുത്താലോ ബിസിയോടെ ബിസി. ഒരുപാടുണ്ട്, അവിടെ ഇരിക്കട്ടെ, അതൊന്നും പറയണ്ട. ഓട്ടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകള് ഫാത്തിമ ബീവി അലിയാർ തങ്ങളോട് പറഞ്ഞു, എന്നടുത്ത് നിങ്ങൾ ദേഷ്യപ്പെടുന്നത് ഞാൻ എൻ്റെ വാപ്പടുത്ത് പോയി പറയും, ഞാൻ എൻ്റെ വാപ്പടുത്ത് പോയി പറയും. അങ്ങനെ ഫന്തലഖത്ത് ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ അടുക്കലേക്ക് പരാതിയായിട്ട് പോയി. ഫന്തലഖ മഅഹാ അലിയുൻ, പിന്നാലെ അലിയാർ തങ്ങളും പോയി. പേടിച്ച് പേടിച്ച് അല്ലാ പടച്ചവനെ, ഇനി എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവോ? പേടിയായി. ഒരു പെണ്ണ് ഒരു ഭർത്താവിൻ്റെ പരാതിയായിട്ട് വന്നാൽ ആദ്യം പ്രോസിക്യൂഷൻ ചെയ്യേണ്ടത് ആരെയാണെന്ന് കേട്ടോണം, കേട്ടോണം. മരുമോനെയാണോ മോളെയാണോ എന്നുള്ളത് കേട്ടോ. അലി റളിയല്ലാഹുവിൻ്റെ കുറ്റവുമായി മോള് ഫാത്തിമ നബി തങ്ങളെ സമീപിക്കുകയാണ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ വാപ്പ എൻ്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെടാറുണ്ട്. അദ്ദേഹം ദേഷ്യപ്പെടുന്നതിനെ കുറിച്ച് നബി തങ്ങളോട് പരാതിപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യാ ബുനയ്യ പൊന്നുമോളെ ഫാത്തിമ ഇസ്മഈ വസ്തമിഈ വഅഖിലീ, മോളെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് പൊന്നുമോളെ, അവിടെ ഒന്ന് ഇരിക്കടി മോളെ. പരാതിയുമായി വന്ന മഹദിയായ ഫാത്തിമ ബീവിയുടെ പരാതി കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂലും മകൾക്ക് മറുപടി കൊടുക്കുകയാണ്, മോളെ ഫാത്തിമ ഒരു പെണ്ണും പെണ്ണാവില്ല മോളെ, ഒരു ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ അഭിലാഷങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്തിട്ടല്ലാതെ ഒരു പെണ്ണും പെണ്ണാവില്ല മോളെ ഫാത്തിമ. അതുകൊണ്ട് അലിയാർ തങ്ങൾ നിന്നോട് ദേഷ്യപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആവശ്യാനുസരണം നീ നിറവേറ്റുന്നതിൽ വീഴ്ച വന്നത് കൊണ്ടാകാം, അതുകൊണ്ട് നീ അത് പരിഹരിച്ചു മുന്നോട്ട് പോകണം മോളെ. എപ്പോഴും അവിടെ പ്രശ്നം, ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകും, അതാണ്. നമ്മൾ വൺ സൈഡ് മാത്രമേ നോക്കുള്ളൂ, പോരാ ടു സൈഡ് നോക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പെണ്ണിനെയാണ് താക്കീത് ചെയ്തത്, അല്ല മരുമോനെയല്ല, മരുമോനെയല്ല താക്കീത് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ കുറ്റമാണ്, അവളുടെ പക്വത കുറവ് കൊണ്ട് എന്തെങ്കിലും കുടുംബജീവിതത്തിൽ സംഭവിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ ഭർത്താവ് എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? കൃത്യസമയത്ത് ഭക്ഷണം കിട്ടാത്തപ്പം. അപ്പൊ കൃത്യസമയത്ത് ഭക്ഷണമായി കൊടുക്കണം, ദേഷ്യപ്പെടൂല. എൻ്റെ ഭർത്താവ് എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ഡ്യൂട്ടിക്ക് പോകുമ്പം വസ്ത്രമില്ല, ഒന്നും തേച്ചു വെച്ചിട്ടില്ല. അയാൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയം എടുക്കുമ്പം ചുളിഞ്ഞ വസ്ത്രം, അതിൽ ദേഷ്യപ്പെടും. അപ്പൊ അടുത്ത ട്രിപ്പ് അദ്ദേഹം ജോലിക്ക് പോകുന്ന സമയത്ത് വസ്ത്രം തേച്ച് റെഡിയാക്കി വെക്കണം. വിളിക്കുമ്പം എന്റെ ചെരുപ്പുണ്ടാ,
എൻ്റെ ഇന്നർ ഉണ്ടാ, ബനിയൻ ഉണ്ടാ, എൻ്റെ ജീൻസ് ഉണ്ടാ, പെട്ടെന്ന് എടുത്തുകൊണ്ട് അത് കൊണ്ടുപിടിച്ചു കൊടുക്കും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, സന്തോഷിക്കും സന്തോഷിക്കും. അപ്പൊ അവളുടെ ഭാഗത്തുള്ള ന്യൂനത അതാണ്, ഭർത്താവിന് ആവശ്യമുള്ള സാധന അവളുടെ ഉജീനത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ആളാ. അവളുടെ ഉജീനത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുമ്പം അവൾക്ക് ആ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിച്ചു വിടണം. ചൈനക്കാരി പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ഞാൻ ചൈനയിൽ പോയിരുന്നു, അവരുടെ കുടുംബജീവിതം പഠിച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ, മലേഷ്യയിൽ പോയി, അത് നല്ല രസമാണ്. അവിടുത്തെ കുടുംബജീവിതം ഭയങ്കര രസമാണ്. ഒരു ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയിട്ട് പെണ്ണ് പുറത്തേക്ക് പോകും, അതാണ് അതിന്റെ റാഹത്ത്. അവിടെ ഇരിക്കട്ടെ. അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അലി, നിന്റെ ജോലി എന്തെന്നറിയോ? وجعل على فاطمه خدمه البيت وجعل على علي الكسب والعمل. ഫാത്തിമ എന്ന പൊന്നുമോളോട് നബി തങ്ങൾ പറഞ്ഞു, മോളെ ഫാത്തിമ, ഭർത്താക്കന്മാർക്ക് വീട്ടിൽ പാചകം ചെയ്ത് കൊടുക്കലും ഖിദ്മത്ത് ചെയ്യലും അവരുടെ വസ്ത്രം കഴുകി കൊടുക്കലും അവരുടെ മക്കളെ നോക്കലും നിന്റെ പണിയാണ് കേട്ടോ മോളെ ഫാത്തിമ. മനസ്സിലായ? ഇത് പറയാൻ ഞാൻ വന്നത്, പെണ്ണുങ്ങളുടെ ജോലി എന്താ? ഭർത്താക്കന്മാർക്ക് വീട്ടിൽ ഖിദ്മത്ത് ചെയ്യണം, ചായ ഇട്ട് കൊടുക്കണം, ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കണം, അവരുടെ മക്കളെ വളർത്തണം, അവരുടെ വസ്ത്രം കഴുകി കൊടുക്കണം, അവരുടെ വീട് ശുദ്ധിയാക്കണം, വൃത്തിയാക്കണം. സെർവന്റ് അല്ല, അവരുടെ ഉത്തരവാദിത്തമാണത്, ഉത്തരവാദിത്തമാണ്. പിന്നെ ഒരു ഭർത്താവിനെ അപേക്ഷിച്ചിടത്തോളം അതിനോടൊപ്പം ഷെയർ ചെയ്യുക, നമ്മളും കൂടെ ഒന്ന് സഹകരിച്ചു കൊടുക്കൽ ഏറ്റവും വലിയ കാര്യമാണ്. നബിയുന റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ആയിഷ ബീവിയോട് ചോദിച്ചു, നബി തങ്ങൾ നിങ്ങളുമായിട്ട് എങ്ങനെയാണ് കുടുംബ ജീവിതം? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മിഹ്നത്തി അഹ്ലിഹി. നബിയുന റസൂലുള്ളാഹി തങ്ങൾ കുടുംബ ജീവിതത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ആളാണ്. യുഫല്ലി സൗബഹു വയഖദിമു നഫ്സഹു ويعقل ويرقع نعليه ويقم البيت ويحمل بضاعته من السوق. അല്ലാഹുവിന്റെ റസൂൽ കീറിപ്പോയ വസ്ത്രം തയ്ക്കുമായിരുന്നു, പൊട്ടിപ്പോയ ചെരുപ്പ് കൂട്ടിച്ചേർത്ത് സ്വന്തമായി തയ്ക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ വസ്ത്രം സ്വമേധയാ സ്വന്തമായി അലക്കുമായിരുന്നു. നബിയുന റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളുടെ വീട് അടിച്ചു തൂത്തുവാരി വൃത്തിയാക്കുമായിരുന്നു. വയഹ്മിലു ബിളാഅതഹു മിനസ്സൂഖ്, നബിയുന റസൂലുള്ളാഹി തങ്ങളെ ചന്തയിൽ പോയി സാധനം വാങ്ങി അടുക്കളയിൽ കൊണ്ട് തരുമായിരുന്നു. പാചകം ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുമായിരുന്നു. ആടുമാട് ഒട്ടകങ്ങൾക്ക് പുല്ല് പറിക്കാൻ പോകുമായിരുന്നു, ആടുമാട് ഒട്ടകങ്ങളെ കുളിപ്പിക്കുമായിരുന്നു. ആടിനെയും ഒട്ടകത്തെയും നബി തങ്ങളെ പാല് കറക്കുമായിരുന്നു. ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ ജീവിതമായിരുന്നു എന്ന് മഹദിയായ ആയിഷ. നമ്മൾ വല്ല പശുവിനെ കറന്നിട്ടുണ്ടാ, നമ്മൾ പശുവിനെ കുളിപ്പിച്ചിട്ടുണ്ട, നമ്മൾ പോച്ച പറിക്കാൻ പോയിട്ടുണ്ട, ചിലപ്പോ പോവായിരിക്കും. ഇതൊക്കെ റസൂലുള്ള ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പെണ്ണിന്റെ ബാധ്യത എന്താ? വീട്ടിൽ തന്റെ ഭർത്താവിന് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം. അലിയോട് പറഞ്ഞു, അലിയേ, പുറത്തു പോയി നീ സമ്പാദിച്ചുകൊണ്ട് വന്ന് കൊടുക്കണം കേട്ടോ. യെസ് യെസ്. ഫാത്തിമ ബി പറഞ്ഞു, വല്ലാഹി ഇനി മേലിൽ നിങ്ങളെ കുറിച്ച് ഞാനൊരു കുറ്റം പറയൂല. വല്ലാഹി, അലി തിരിച്ചു പറഞ്ഞു, കെട്ടിയം പറഞ്ഞു, വല്ലാഹി ഇനി നിന്നെ ഞാൻ ആക്ഷേപിക്കുകയില്ല. തീർന്ന അവിടെ പ്രശ്നം, തീർന്ന പ്രശ്നം. ഇപ്പൊ ഇവിടെ പറയാൻ വന്ന എന്തിനാ? ഖിദ്മത്ത്, വീട്ടിലെ ഖിദ്മത്ത് ഭാര്യ പെണ്ണിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക്, ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഹൈറ ഗുഹ വരെ സ്വന്തമായി നടന്നുകൊണ്ട് ഭക്ഷണം നബി തങ്ങൾക്ക് കൊടുത്തിരുന്നു. ആ പ്രവാചകന്റെ അരികിലേക്ക് വഹി വരികയാണ്. ജിബ്രീൽ എന്ന മാലാഖ ഇറങ്ങി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, ഖദീജ ബീവിക്ക് അല്ലാഹു സലാം അറിയിച്ചിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല, ഫബശ്ശിർഹ ബിജന്നതിൻ, നബിയേ അവൾക്ക് സ്വർഗം കൊണ്ടൊരു സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാ. എങ്ങനത്തെ സ്വർഗമാണെന്നറിയോ? ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരമാണ് നബിയേ, ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരം കൊണ്ട് നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ പ്രഥമ വനിത ഭാര്യയായ ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ ഒരു വീട് അല്ലാഹു പണിതു കൊടുക്കുന്നു എന്ന സന്തോഷ വാർത്ത കൂടി അവരെ അറിയിക്കണേ നബിയേ.
എന്തിനാണതെന്നറിയോ? 25 വർഷ കാലയളവിൽ ലം തർഫഉ സൗതഹ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 25 വർഷ കാലയളവിൽ ഭർത്താവിന്റെ മുഖത്ത് ശബ്ദമുയർത്തി ആ ഭാര്യ സംസാരിച്ചിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പെണ്ണുങ്ങൾ തൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് ശബ്ദമുയർത്താത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. ഖദീജ ബീവിയോടൊപ്പം അവർക്കും അവിടെ ഒരു സ്ഥാനമാനം ലഭിക്കുമത്രേ. തൻ്റെ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യാതെ ഭർത്താവിനെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് തൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ ഓർത്തോ, അവൾ നരകത്തിലാണ്, അവൾ നരകത്തിലാ. അതാണ് തവീലത്തുൽ ലിസാൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്ലായാ. ഇനി അങ്ങനെയല്ല സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പോയി പൊരുത്തം ചോദിച്ചോളി. അസ്സലാമു അലൈക്കും. ആ എന്താ അസ്മ? ഒരിക്കലും ഇല്ലാത്ത ഒരു സലാം. ചില ചെറുപ്പക്കാർ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സലാം പറിച്ചിട്ടുണ്ട്, അസ്സലാമു അലൈക്കും. ഒരു സലാം, ആ സലാം ആണോ? ഒരു സലാം. അങ്ങനെ പോയിട്ട് ഒരു പൊരുത്തം ചോദിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടണം. അങ്ങനെയാണ് അല്ലേ? പുരുഷം പൊണ്ടാട്ടി പൊരുത്തം താം വേണു, പൊരുത്തം ഇല്ലാട്ടാൽ വരുത്തം താം വേണു അല്ലേ? അപ്പോൾ രണ്ടുപേരും കൂടെ പൊരുത്തം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വരുത്തമായിരിക്കും എപ്പോഴും വരുത്തം വരുത്തം വരുത്തം. അതുകൊണ്ട് ഇന്ന് പൊരുത്തം ചോദിക്കണം. പോയിട്ട് ഇൻഷാല്ലാ ചോദിക്കൂലേ? ഉറക്കെ ഇൻഷാല്ലാ പറ, എല്ലാവരും ക്ഷീണിച്ച് മതി. ക്ഷീണിച്ച് ക്ഷീണിച്ച് അല്ല ഇല്ല അല്ല, എല്ലാവരും എഴുന്നേറ്റ്. ആ ഇവരുടെ അന്നല്ലേ? 9 വർഷ 7 വർഷം ഇവിടെ വന്നല്ലേ? 7 വർഷത്തിന് മുമ്പ് വന്നല്ലോ. അതിന് ശേഷം ഇപ്പോഴാണ്. അതിലേക്ക് ഇതുവരെയ്ക്കും വാതൊന്നും വെച്ചിട്ടില്ല ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് വെക്കണ്ടേ ആളുകൾക്ക്? ആള് കെട്ടെങ്കിലല്ലേ ശരിയാവുള്ളൂ. എനിക്ക് തോന്നുന്നു 9 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആൾ ഇന്നാ. അതെ, അത് ഹൗസ് ഫുള്ളാണ്. ഏറ്റവും കൂടുതൽ ആളിന്നാന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും വലിയ ആള് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ. അവിടെ അപ്പുറത്ത് അന്ന് അപ്പുറത്തൊന്ന് പ്രസംഗിക്കുന്നല്ലേ ഉള്ളൂ, അവിടെ ഇരിക്കുന്ന അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഹോട്ട് സ്പീച്ച് ആയതുകൊണ്ട് വന്നതായിരിക്കും അല്ലയോ? ആ അടുപ്പം ഹോട്ട് കുറച്ചിട്ടാണ് പ്രസംഗിക്കുന്നത് ഇപ്പൊ കേട്ടോ. അതുകൊണ്ട് ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഹോട്ട് കുറച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. നാട് സ്വന്തം നാടല്ലേ? സ്വന്തം നാട്ടുകാരും പെരിയത്ത പെരിയത്താടെ മക്കളും മരുമക്കളും ഒച്ചുമക്കള് എല്ലാരും ഇരിക്കുകയാണ്. റഹീം ഹാജിയാര് വിചാരിച്ചു ഇച്ചിരി ഹോട്ട് സ്പോട്ടൊക്കെ, എന്താ ഹോട്ട് സ്പീച്ചൊക്കെ കേട്ടിട്ട് ഹോട്ട് സ്പോട്ട് ഓണാക്കാന്ന് പറഞ്ഞാൽ റഹീം ഹാജിയാർ ടയർ കച്ചവടമായിട്ട് കൊണ്ടിരിക്കുന്നത്. പക്ഷെ നടന്നില്ല സംഭവമൊക്കെ. അൽഹംദുലില്ലാ, ശ്രദ്ധിച്ചോളി, ഒന്ന് ശ്രദ്ധിച്ചോളി. ഞാൻ ഹദീസ് തീർത്തോട്ടെ. ഭർത്താവിൻ്റെ കൈക്ക് അല്ല, ഉസ്താദ് കൈക്ക് പിടിച്ചെടുക്കുന്ന ആരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പം എന്താ പറഞ്ഞത്? എന്താ ബാധ്യത? എന്താ ബാധ്യത? വലാ തളരിബിൽ വജ്ഹാ, മുഖത്തടിക്കരുത് കേട്ടോ, മുഖത്തടിക്കരുത് കേട്ടോ, മുഖത്തടിക്കരുത് കേട്ടോ. ഉസ്താദെ മുഖത്തല്ലേ അടിക്കാൻ പാടില്ലാത്തതുള്ളു, പുറത്തൊരു ചവിട്ട് കൊടുക്കുക വേണമെങ്കിൽ. ചിലപ്പോൾ ഞാൻ കൊല്ലത്ത് ജോലി ചെയ്യുന്ന സമയത്തെ റമദാൻ മാസമായപ്പോൾ ഈ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നൊക്കെ ക്ലാസ് എടുത്തു കൊടുക്കും. അപ്പോൾ ഒരുത്തം വന്ന് അസ്രം ചോദിക്കുക, ഈ ഭാര്യ അല്ലാത്തവരുമായിട്ട് ബന്ധപ്പെടാമോ എന്ന്. സത്യമായിട്ട് ചോദിച്ച സംഭവം പറഞ്ഞു, വെറുതെ തമാശ അറിയില്ല. അനുഭവം അനുഭവം അതാണ് സംഭവം. എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പം വലാ തള്ളരിബിൽ വജിഹ, മുഖത്തടിക്കരുതെന്നാ ഉസ്താദ് പറഞ്ഞത്. പെടലിക്കുറ്റി കൊറണം കൊടുക്കാൻ പറ്റുമോ? സംഭവം ഈ കയർത്ത് സംസാരിക്കുന്ന സിസ്റ്റം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഏത് കാലഘട്ടത്തിൽ? മുഹാജിരികൾ അൻസാരികളുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സഹാബത്തെ പെണ്ണുങ്ങൾ കയർത്ത് സംസാരിക്കുമായിരുന്നു. കയർത്ത് സംസാരിക്കും. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ കയർത്ത് സംസാരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ദേശം ഇവിടെ ഉമർ ആരാന്നറിയാം? ഒരെണ്ണം വെച്ചു കൊടുത്താൽ തീർന്നു. പക്ഷെ അടിക്കൂല, നബി വിലക്കിരിക്കല്ലേ. ഈ പെണ്ണുങ്ങൾ ഭയങ്കരമായിട്ട് ഈ കയർത്ത് സംസാരിക്കുന്നു, ഭർത്താക്കന്മാരോട് ദേഷ്യപ്പെടുന്നു. ഇതിനൊരു പരിഹാരം കാണാൻ എന്താ വഴി? രണ്ട് പൊട്ടീര് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ നബിയുടെ അടുക്കൽ പോയി അനുവാദം വാങ്ങണം. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു നേരെ വരികയാണ് ഇലാ ഹദറത്തി റസൂലില്ലാ.
അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ ദഇർന നിസാഉ അലാ അസ്വാജിഹിൻ, ഭാര്യമാർ ഞങ്ങളുടെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരോട് കയർത്ത് സംസാരിക്കുന്നു, ദേഷ്യപ്പെടുന്നു, അനാവശ്യമായൊക്കെ സംസാരിക്കുന്നു. അതുകൊണ്ട് നബിയേ അവരെ അടിക്കാൻ ഒരു അനുവാദം അങ്ങ് നൽകണം കേട്ടോ. അടിക്കാൻ അനുവാദത്തിന് വേണ്ടി പോയതാ, നമ്മുടെ വില്ലേജ് ഓഫീസിൽ കരം അടയ്ക്കാൻ പോകുന്ന പോലെ ചുമ്മാ അടിക്കാൻ പറ്റുമോ? നബിയുടെ അനുവാദം ഇല്ല, അടിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫറഖസ ബി ദർബിഹിൻ അടിക്കാൻ അനുവാദം കൊടുത്തു. ഫറഖസ ബി ദർബിഹിൻ, അല്ലാഹ് ഇത് കേട്ടേണ്ട താമസം, കേൾക്കേണ്ട താമസം, ഓടുകല്ലേ. ഏയ് സഹാബാ, തട്ടിക്കോ തട്ടിക്കോ, അനുവാദം കിട്ടി, നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അടിയോടടി. ഇതെല്ലാം കൂടെ പഴയതെല്ലാം കൂടെ ചേർത്ത് കല വീട്ടി അടിയോടടി. അന്ന് രാത്രി ലഖദ് ത്വാഫ ബി ആലി ബൈതി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഷ്കു നിസാഉൻ കസീറുൻ യഷ്കൂന അസ്വാജഹുൻ. പാതിരാ സമയമായപ്പോ ഇതാ വനിതാ മാർച്ച്. അല്ലാഹു അക്ബർ. നബി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ പാതിരാ സമയത്ത് അൻസാരികളായ പെണ്ണുങ്ങൾ, മുഹാജിറത്തുകളായ പെണ്ണുങ്ങൾ പടയോട്ടം നടത്തി അവിടേക്ക് ഒരുമിച്ച് കൂടുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു, എന്തേ പ്രശ്നം? അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ അടിക്കാൻ അനുവാദം കൊടുത്തു, ഞങ്ങൾ അടിയോടാടി കൊണ്ട് സൈക്ക വയ്യാതെ ഗതിയില്ലാതെ പരാതി പറയാൻ വന്നതാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി കാര്യം അവതരിപ്പിച്ചു. ഒന്ന് എണ്ണീര്, ഉറക്കമൊക്കെ പിന്നെ മതി. അവിടെ ഭയങ്കര വനിതാ മാർച്ച്, എന്താ സംഭവം? എന്താടി ആയിഷ, ആ നിങ്ങളല്ലേ അനുവാദം കൊടുത്തത്? അടി ഇതാണ്ട് 80 പെണ്ണുങ്ങൾ രാത്രി അടി കിട്ടിയിട്ട് നബിതങ്ങ അടുക്കൽ പരാതി ഇട്ടുവന്നു. 80 പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ട് പറഞ്ഞു, പിറ്റേ ദിവസം മെമ്പറിൽ കേറിട്ട് പറഞ്ഞു, ലൈസ ഉലൈക ബിഖിയാരികും, ഈ പെണ്ണുങ്ങളെ അടിക്കുന്നവർ നല്ലവരെ അല്ല. ഫത്വ തിരിച്ചെടുത്തു, അടിക്കാൻ പാടില്ലാതായി. ലാ യജ്ലിദ് അഹദുക്കും ഇംറഅതഹു ജൽദൽ അബ്ദി സുമ്മ യുജാമിഉഹാ ഫീ ആഖിറിൽ ലൈൽ, നിങ്ങളൊരു അടിമയെ അടിക്കുന്നത് പോലെ ഒരു പെണ്ണിനെ നിങ്ങൾ അടിക്കരുത്. നാണമില്ലേ, ആ പെണ്ണിനെ നിങ്ങൾ അടിച്ച് ചവിട്ടിക്കൂട്ടിയിട്ട് പാതിരാ സമയമാവുമ്പോ ശാരീരിക ബന്ധപ്പെടാൻ, ശരീരം ഇഷ്ടപ്പെടാൻ ആ അടിച്ചൊതുക്കി അടുക്കളയുടെ മൂലയിൽ ആ കതവിന്റെ സൈറ്റിൽ ചവിട്ടി തേച്ചിട്ടവളെ പാതിരാത്രി നിന്റെ ലൈംഗിക ആവശ്യത്തിന് അവളെ സമീപിക്കാൻ നാണമില്ലേ? അതുകൊണ്ട് നിങ്ങൾ ആരും, നിങ്ങൾ മൃഗങ്ങളെ അടിക്കുന്നത് പോലെ, അടിമകളെ അടിക്കുന്നത് പോലെ നിങ്ങളുടെ ഭാര്യമാരെ അടിക്കാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഓർഡർ ഇട്ടു. ഒരു ഭർത്താവിന്റെ ബാധ്യത കൈക്ക് പിടിച്ചിട്ട് പറയുന്ന ഇംസാക്കും ബിമഅറൂഫ് എന്ന് പറഞ്ഞാൽ, വലാ തളിരിബിൽ വജ്ഹാ, അവളുടെ മുഖത്തടിക്കരുത് കേട്ടോ. നാല്, വലാ തുഖബ്ബിഹ്, അവക്ക് ഇഷ്ടമില്ലാത്ത വർത്താനം കൊണ്ട് അവളെ അഭിമുഖീകരിക്കരുത്. പട്ടി, നായി, തണ്ടി, ഇങ്ങനെ ഒന്നുള്ള വാക്ക് പെണ്ണുങ്ങളെ വിളിക്കാൻ പാടില്ല. ഇത് ചെറിയൊരു വാക്ക്, ഇതിനകത്തൂടെ പറയാൻ പറ്റാത്ത വാക്കുണ്ട്, അത് മ്യൂട്ടാക്കിയിട്ട് പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെയൊന്നും ഈ ഡാഷ് ഡാഷ് ഡാഷ്, ഈ കായും പായും, അതിന് ലമ്മിട്ടിട്ടും അതിന് ഫതഹും കിസറും ഒക്കെ ഇട്ടിട്ടൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ പെണ്ണിനെ വിളിക്കാൻ പാടില്ല. കഷ്ടമല്ലേ, നമുക്ക് ചാപ്പാട് വെച്ച് തരുന്നവളല്ലേ, നമ്മുടെ വസ്ത്രം അലക്കി തരുന്നവരല്ലേ, നമ്മളാണോ പണിയെടുക്കുന്നത്? നമുക്ക് ചെറിയ പണിയേ ഉള്ളൂ, അടുക്കളയിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നിൽക്കുന്ന ഒരു ആ ചൂടത്ത് ആ തീയുടെ മുന്നിൽ നിൽക്കുന്ന നിപ്പിൽ വെറിക്കോസുവയിന് ഉപ്പൂറ്റി വേദന, ചുടുവാദം, മുട്ടുവേദന, നടുവുവേദന, ഇതെല്ലാം സഹിച്ചിട്ട് എൻ്റെ ഭർത്താവിനെ ഞാൻ സ്വീകരിക്കുന്നു, ആ എൻ്റെ ഭർത്താവിനെ കെയർ ചെയ്യുകയാണ്, എൻ്റെ മക്കളെ കെയർ ചെയ്യുന്നു എന്ന ലക്ഷ്യത്തോടുകൂടി നമുക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവളാണ് നമ്മുടെ ഭാര്യ.
കഷ്ടപ്പെടുന്നവളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും അവളുടെ ഭാഗത്തു നിന്ന് ഒരു അപാകത വന്നാൽ മറ്റൊരു കാര്യത്തിൽ അവൾ നിനക്ക് സന്തോഷം ഉണ്ടാകും. അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്, അവൾക്ക് ഇഷ്ടമില്ലാത്ത പേര് കൊണ്ട് വിളിക്കരുത്. പാവാണ്. നായിന്റെ മോളെന്നൊക്കെ വിളിച്ചാൽ നായിന്റെ മോളാണ് അവള്. അവളുടെ വാപ്പ തന്ന വീട്ടിലായിരിക്കും ഒരു പക്ഷെ നീ കിടക്കുന്നത്. അവളുടെ വാപ്പ വാങ്ങി തന്ന വണ്ടിയിലായിരിക്കും നീ ഇങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് നെഞ്ചൊക്കെ വിരിച്ചു ഓടിച്ചുകൊണ്ട് പോകുന്നത്. അവളുടെ വാപ്പ വാങ്ങി തന്ന ബൈക്കായിരിക്കും നീ ഓടിക്കുന്നത്. അവളുടെ വാപ്പ വാങ്ങി തന്ന ഭക്ഷണമായിരിക്കും നീ കഴിക്കുന്നത്. എന്നിട്ട് നായിൻ്റെ മോളെന്ന് വിളിച്ചാൽ എങ്ങനെ ഇഷ്ടപ്പെടും? ശരിയാണോ? നന്ദി കെട്ട വർത്താനല്ലേ അത്? അത് പറയാൻ പാടുണ്ടോ? ഒരിക്കലും അത് പറയാൻ പാടില്ല. ഒരു കാരണവശാലും അത് പറയാൻ പാടില്ല. അതുകൊണ്ട് ഒരു ഭർത്താവ് ഇംസാക്കും ബി മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് അവളെ നിങ്ങൾ ഉപയോഗിക്കരുത്. ഇസ്ലാമിക നിയമം അഞ്ചാമത്, വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, വീട്ടിൽ വെച്ചിട്ടല്ലാതെ അവളോട് മിണ്ടാതിരിക്കരുത്. ഇടയ്ക്കിടയ്ക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മിണ്ടാതിരിക്കാം, അതൊരു രസമാണ്. രണ്ടു ദിവസമൊക്കെ, മൂന്ന് ദിവസത്തിൽ കൂടരുത്. ഒടുക്കത്തൊരു മിണ്ടാട്ടോ, അത് പാടില്ല സംഭവം. ഇടയ്ക്കിടയ്ക്കൊക്കെ മിണ്ടാതിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു. അടിക്കാൻ വേണ്ടി പോയപ്പോ ഉമർ റളിയല്ലാഹു അങ്ങോട്ട് ചോദിച്ചു, അതുറാജിഉനീ ലുകാ, നീ എന്നോട് കയർത്ത് സംസാരിക്കുന്നു, നീ എന്നോട് കയർത്ത് സംസാരിക്കുന്നു, രണ്ടൊരു വഴക്ക്. ഉടനെ ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ പറയുകയാണ്, നിങ്ങളാര്? നിങ്ങളെക്കാളും ശ്രേഷ്ഠനായ നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാര് നബി തങ്ങളോട് തർക്കിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ. പിന്നെയാണോ നിങ്ങൾ വഹുവ ഖൈറു മിൻക, നിങ്ങൾ പ്രവാചകനേക്കാൾ വലിയ ആളാ, നിങ്ങളെക്കാൾ ശ്രേഷ്ഠനാണ് അദ്ദേഹം നബിയുന റസൂലുള്ളാഹി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമറിന്റെ ഭാര്യ പറഞ്ഞ മറുപടിയാണ്. ഉടനെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂഖില് ബുദ്ധിയിൽ വന്നതാരാ, എന്റെ മോള് നബിയുടെ ഭാര്യയാണ് ഹഫ്സ. ഓഹോ, ഹഫ്സ കയർത്തോ നബിയോട്? ഓടിപ്പോയി. ഓടിപ്പോട്ട് ഹഫ്സയെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഹഫ്സ ലാ തഗ്തരി ബിബ്നതി ഇബ്നി അബി ഖുഹാഫ ഫഇന്നഹ ഹിബ്ബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോളെ, ആയിഷ ബീവി നബിയോട് ചൂടാവുന്ന ദേഷ്യപ്പെടുന്ന കണ്ട് നീ ദേഷ്യപ്പെടരുത്. അത് ആയിഷ ബീവി നബിയുടെ പ്രിയങ്കരിയാണ്. പക്ഷെ നീ എൻ്റെ മോളാണ്. ഒരു കാരണവശാലും നീ ദേഷ്യപ്പെടരുത് പ്രവാചകനോട്. മിണ്ടാണ്ടിരിക്കരുത്. രാവിലെ മുതൽ വൈകിട്ട് വരെയൊക്കെ മിണ്ടാണ്ടിരിക്കുക എന്നാണ് ശരിയല്ല. അതുകൊണ്ട് ഇനിയും ഒന്നും നീ പ്രവാചകനോട് ചോദിക്കണ്ട. നിനക്ക് എന്ത് ആവശ്യമുണ്ടോ നീ എന്നോട് ചോദിക്കും, ഞാൻ വാങ്ങിത്തരാം. അങ്ങനെയാണ് പറഞ്ഞത്. ഭർത്താവിനെ അവിടെ കെയർ ചെയ്യാണ് ചെയ്തത്, മരുമകനെ കെയർ ചെയ്യാണ് ചെയ്തത് മാമ. അതാണ് വേണ്ടത്. നീ ഇനി ഒന്നും ചോദിക്കണ്ട, വാപ്പ ജീവിച്ചിരിപ്പുണ്ട്, വാപ്പ വാങ്ങിത്തരാം, നീ വിഷമിക്കണ്ട, ഒന്നും കയർത്ത് സംസാരിക്കാൻ പാടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ വഴക്കുണ്ടാകാറുണ്ട്, രാവിലെ മുതൽ വൈകിട്ട് വരെ മിണ്ടാതിരിക്കും, വൈകിട്ടാവുമ്പോൾ യോജിക്കും. നമ്മൾ മിണ്ടാണ്ടായ പള്ളിയിലെ കമ്മിറ്റിയിൽ എടുത്തു വെച്ചോ, കൊണ്ടാ ഇഷ്ടംപോലെ ഇല്ല, ഡിവോഴ്സ് നോട്ടീസ് ഇല്ലേ, കത്തില്ലേ, എത്ര വർഷമായി മിണ്ടാണ്ടിരിക്കുന്നു, എത്ര വർഷമായി മിണ്ടാണ്ടിരിക്കുന്നു. ശരിയല്ല, ശരിയല്ല. അമല് സ്വീകരിക്കൂല, അമല് സ്വീകരിക്കൂല. ഭർത്താവിൻ്റെയും സ്വീകരിക്കൂല, ഭാര്യയുടെയും സ്വീകരിക്കൂല. ഒന്നുകിൽ ഒഴിവാക്ക്, ഇല്ലെങ്കിൽ യോജിക്ക്. ഇല്ലാത്തടത്തോളം നിങ്ങളുടെ രണ്ടു കുട്ടികളുടെ അമൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. ഹദീസ് നൂറെണ്ണം നിർത്തി തരാം, നൂറെണ്ണം ഞാൻ നിർത്തി തരാം. പിന്നെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് രണ്ട് പേരൊക്കെ ഇങ്ങനെ പോകുന്നു, അവർക്കൊക്കെ സമയമായി, എത്രയായി അല്ല, അവർക്കൊക്കെ മക്കളും കുട്ടികളും ഒക്കെ എല്ലാം ഓരോരുത്തരൊക്കെ സുഖമില്ലാതെ ചാപ്പാടിക്കാൻ ഇരിക്കാൻ എല്ലാം വരികയാണ്. ഏഹ്, അല്ല ആളിൻ്റെ അല്ല ഇപ്പോൾ അവരുടെ പെണ്ണുങ്ങളൊക്കെ ഓരോരുത്തരൊക്കെ പോകുന്നു, അവർക്കൊക്കെ ഒന്ന് അവർക്കെല്ലാവരും എൻ്റെ ചാറ് കൂറ്റുന്ന ലക്ഷണമാണ്. ഞാൻ മെനിഞ്ഞാന്ന് കണ്ണൂർ പോയി, 8 മണിക്ക് പ്രസംഗിക്കാൻ കയറി, എൻ്റെ പൊന്ന് റബ്ബെ 12 മണി വരെ, ഒരു രക്ഷയില്ല, വിടാൻ സമയക്കില്ല. അല്ലാഹു അക്ബർ, ഒന്നും തിന്നാതെയാണ് കയറിയത്. 12 മണി വരെ 14 ലക്ഷം രൂപയും പിരിച്ച് എന്നെ പൈസ പിരിക്കാൻ പറഞ്ഞേക്കല്ലേ എൻ്റെ പൊന്ന് തങ്ങളെ പരിപാടി. അതൊക്കെ ഇനി വരുന്ന ഉസ്താദന്മാരെ കൊണ്ട് പിരിച്ചോളി, അതുകൊണ്ട് എല്ലാവർക്കും എഴുന്നേക്കാണ്. അതൊക്കെ കുറേ കുറേ സമയം ഇൻഷാല്ല. പിന്നെ രണ്ടാം ഭാഗം, എൻ്റെ എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് അടുത്ത പ്രശ്നം. മണി ഇപ്പം 10:30 ആയി, സമയം ഓവറായാലും പ്രശ്നമാണ്, നിങ്ങൾക്കും പ്രശ്നം ആയിരിക്കും, പ്രശ്നം എല്ലാം ഉണ്ട്. അൽഹംദുലില്ലാ,
അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം അടുത്തീരാം സമയമാണ്. അപ്പൊ നമുക്ക് നബിതങ്ങളുടെ കുടുംബജീവിതം ഒരുപാടുണ്ട്, നല്ല രസാ. നബിതങ്ങളുടെ കുടുംബജീവിതത്തിലൊക്കെ കയറിയുണ്ടല്ലോ, മാഷാ അല്ലാ, ഭയങ്കര രസാണ്. അതൊക്കെ കേട്ട് നമ്മൾ ഇങ്ങനെ എഴുതും, മദീന കൊജായേ ജീ ചാഹതാ ഹേ മുഖദ്ദർ ബനായി ജീ ചാഹതാ ഹേ മദീന കൊജായേ ജീ ചാഹതാ ഹേ മുഖദ്ദർ ബനായി ജീ ചാഹതാ ഹേ മദീനാ കേ ആഖാ ദോ ആലം കേ മൗലാ തേരേ പാസ് ആയി ജീ ചാഹതാ ഹേ മദീനാ കേ ആഖാ ദോ ആലം കേ മൗലാ തേരേ പാസ് ആയി ജീ ചാഹതാ ഹേ. റസൂലിന്റെ മാസം, നബിതങ്ങളുടെ കുടുംബജീവിതം, നബിയുമായി ബന്ധപ്പെട്ട ഈ ഒരു സമയം, അല്ലാഹുവിന്റെ റസൂലിന്റെ വൈവാഹിക ജീവിതം എന്തെന്നുള്ള ആ ഒരു ചരിത്രം പഠിക്കൽ നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്, നമ്മുടെ ബാധ്യതയാണ്. നബിയെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റൂല. എല്ലാ മേഖലകളിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുണ്ട്. എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ നമ്മുടെ അസിസ്റ്റന്റ് ഉസ്താദ് ഷമീർ പോലെ പറഞ്ഞല്ലോ, യുദ്ധത്തിൽ പോലും അതിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞല്ലേ. അതേപോലെ കുടുംബജീവിതത്തിലുണ്ട്, മക്കളുടെ ജീവിതത്തിലുണ്ട്, മാതാപിതാക്കളുടെ ജീവിതത്തിലുണ്ട്, എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരി ഗുഫ്തഗോ നവാസി ഖന്ദകേ ശാനി തരാഗർ ഹോ മെരാഗർ ഹോ തരാ ദിൽ ഹോ മെരാ ദിൽ ഹോ റസൂലെ ആതിശെ സഞ്ജീര ബാതിൽ ചോടിനെ വാലേ റസൂലെ ഖാരിജെ ടൂട്ടേ ഹുവേ ദിൽ ജോടിനെ വാലേ അധർമ്മത്തിന്റെ ചങ്ങല കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞത് ആ ഹബീബാണ്, പൊട്ടിപ്പോയ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയതും ആ ഹബീബാണ്. നബിതങ്ങളുടെ എല്ലാ മാതൃകകളും അവിടുത്തെ സംസാരത്തിലും അവിടുത്തെ ജീവിതത്തിലും അവിടുത്തെ നടത്തത്തിലും അവിടുത്തെ ജനങ്ങളുമായുള്ള സമ്പർക്കങ്ങളിലും അല്ലാഹുവേ മഹത്തായ മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ മാതൃകയുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൻ്റെ കൈക്ക് പിടിച്ച് പറയുന്ന ഒന്നാമത്തെ പോയിന്റ് ഇംസാക്ക് മാറും, ഞാൻ നമ്മളെ നോക്കിക്കൊള്ളാം. ശരി, ഭാര്യയാണ്, ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതാണല്ലോ ഇവിടെയാണ് നമ്മൾ ഏക സിവിൽ കോഡിനെ കുറിച്ച് പറയണം. രണ്ടാമത്തെ പോയിന്റ് അതാണ്, തസ്രീഹും ബി ഇഹ്സാൻ, ഏത് സമയത്താണ് ഇവളെ തലാക്ക് ചെല്ലേണ്ടത്? ഒറ്റ അടിക്കല്ല. ആരെ പറഞ്ഞ ഇവിടെ മുത്തലാഖിന്റെ കേസും പറഞ്ഞപ്പം ആരും തലാക്ക് ചൊല്ലരുത് നല്ല നിയമം വന്നത്, ആര് പറഞ്ഞു മുത്തലാഖ് അല്ല? ആരാ പഠിപ്പിച്ചത്? നാല് കാര്യങ്ങളാണ് ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മുടെ പെണ്ണുങ്ങൾക്കും അല്ല അറിയാവോ ഇത്? എന്തെന്നറിയോ? ഒന്ന്, പെണ്ണിനെ തലാക്ക് മുത്തലാക്ക് ചൊല്ലാൻ പാടില്ല. രണ്ട്, ഒന്നിലധികം വിവാഹം കഴിക്കാൻ പാടില്ല. മൂന്ന്, സ്വത്തവകാശം. നാല്, ദത്തവകാശം. ഈ നാല് കാര്യം പഠിക്കണം, ഇത് പഠിക്കണം. ഈ ബി ജെ പി സർക്കാർ പറയുന്നത് പോലെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ ഈ നാല് കാരണങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, ഒരു പെണ്ണിനെ തലാക്ക് ചൊല്ലരുത്, മുത്തലാക്ക് ചൊല്ലരുത്. എവിടാ മുത്തലാക്ക് ചൊല്ലാൻ പഠിപ്പിക്കുന്നത്? ഒന്നും രണ്ടും മൂന്നും തലാക്ക് ചൊല്ലണമെന്ന് ആര് പഠിപ്പിച്ചു? എന്തിനും പഠിപ്പിക്കണം, എന്തിനെ തലാക്ക് ചൊല്ലണം? ഒരു പെണ്ണിനെ തലാക്ക് ചൊല്ലേണ്ട നിയമം ഇസ്ലാം പഠിപ്പിക്കുന്നു എപ്പോഴാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതൊക്കെ ഒരുപാട് വിഷയമാണ്, അവിടെ മുതൽ അടുത്ത ട്രിപ്പ് നമുക്ക് സംസാരിക്കാം ഇവിടെ മുതൽ. അപ്പൊ രണ്ടാമത്തെ വാക്ക് തസ്രീഹും ബി ഇഹ്സാൻ, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവളെ ഒഴിവാക്കണമെങ്കിൽ നല്ല നിലയിൽ ഒഴിവാക്കണം, പ്ലീസ്, നല്ല നിലയിൽ ഒഴിവാക്കണം.
അത് ഉമ്മ പാർട്ടി ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒന്നും കയറി ഇറങ്ങാതെ അവളെ നല്ല രീതിയിൽ വിളിച്ച് ഉപദേശിക്കണം. കണ്ടോ, തലാക്ക് ചൊല്ലുന്നതിന് മുമ്പ് മൂന്ന് കാര്യം. ഒന്ന്, ആദ്യം നിന്നോട് അനുസരണക്കേട് കാണിക്കുന്നത്, നിന്റെ ഭാര്യ അനുസരണക്കേട് കാണിക്കുന്ന പെണ്ണാണെങ്കിൽ ഒന്നാമതായി നീ എടുക്കേണ്ട നിലപാട് അവളെ നീ ഒന്ന് ഉപദേശിക്കണേ, കൗൺസിലിങ്ങിന് വിടണം, ഉപദേശിക്കണം. രണ്ട്, കിടക്കയിൽ നിന്ന് മാറിക്കിടക്കണം. എന്നും ഒരുമിച്ച് കിടക്കുന്ന ഭാര്യയും ഭർത്താവും, പെണ്ണ് ഇച്ചിരി പ്രശ്നമാണെന്ന് കണ്ടാൽ ഭർത്താവ് മാറി ആ വീട്ടിൽ തന്നെ അടുത്ത ബെഡ്റൂമിൽ കിടക്കണം. അപ്പോൾ ഇത്രയെങ്കിലും മനസ്സിന് വിഷമമുള്ളവളാണെങ്കിൽ എൻ്റെ ഇക്ക ഒറ്റ കിടക്കുമ്പോൾ ഞാൻ അങ്ങനെ കിടക്കാൻ പാടില്ല, അവൾ അങ്ങോട്ടേക്ക് വരും, ഒരു രക്ഷയും ഇല്ല, അതിലും അവൾ നന്നാവുന്നില്ല. വളരി പോ പേടിപ്പിക്കാൻ ഒരടി അവളെ അടിക്കണേ, ഉപദേശിച്ചു ശരിയായില്ല, മാറിക്കിടന്നോക്കി ശരിയായില്ല, അതിലും ശരിയാകാതെ വന്നപ്പോ ഒരടി, ആ അടി പൊട്ടാത്തടി അടിക്കണം എന്നാ ഇസ്ലാം പഠിപ്പിച്ച. കവളമടൽ എടുത്ത് അടിച്ചു തരും, പൊട്ടാത്ത ഒരടി അവളെ ഭയപ്പെടുത്താൻ. ഈ മൂന്നാലൊരു കാര്യത്തിൽ അവൾ അനുസരിച്ചാൽ അവളെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യരുതേ, അവളെ നിങ്ങൾ ഒഴിവാക്കരുതേ, മൊഴി ചൊല്ലരുതേ, തലാക്ക് ചൊല്ലരുതേ. കണ്ടോ, ഇസ്ലാം പഠിപ്പിക്കുന്ന വാക്കതാ, അല്ല ഒന്നും രണ്ടും മൂന്ന് നിന്നെ കെട്ടിയെടുത്ത് നിന്നെ തലാക്കി കൊല്ലിരിക്കുന്നു. ആരാ പറഞ്ഞങ്ങനെ പറയണമെന്ന്? ഇനി അവളെ കൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റൂല എന്ന് കണ്ടാൽ ഈ നിലപാട്, ഞാനിപ്പൊ ഈ ഓതിയ നിലപാട് കഴിഞ്ഞാൽ ഒരു തലാക്ക് നിന്നെ ഞാൻ തലാക്കി കൊല്ലിരിക്കുന്നു. ഖലാസ്, അവള് പോയി ഇതായിരിക്കട്ടെ. ഈ ഒരു തലാക്കെ ചൊല്ലാവൂ, ഒരു പക്ഷേ ഇവന്റെ മനസ്സിനകത്ത് മാറ്റം സംഭവിക്കും, അവളുടെ മനസ്സിൽ മാറ്റം സംഭവിക്കും. ഞങ്ങൾ ഒന്ന് തമാശക്കൊന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് കളിച്ചു നോക്കിയതാ, ഇത്ര ഗൗരവമെന്നറിയത്തില്ല അത്ത, അയാൾ എന്നെ തലാക്ക് ചൊല്ലി അത്ത, ഉടനെ അത്ത വരും, മോനെ നീ അങ്ങനെ തല, ഞാൻ ഒരു തലാക്ക് ചൊല്ലി അവളെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുക, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇന്ന് തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അവളൊന്ന് ഒതുങ്ങാൻ പറ മാമ, ഒന്ന് ഒതുങ്ങാൻ പറ മാമ, ഒന്ന് ഒതുങ്ങാൻ പറ മാമ, ഞാൻ ഏറ്റെടുത്തോളാം മാമ. ആ അങ്ങനെ ഇവൻ പറഞ്ഞാൽ അത്ത അടുത്ത്, അപ്പം അവളെ പോയിട്ട് അത്ത പോയി രണ്ട് പടലേക്ക് രണ്ടെണ്ണം കൊടുക്കും. ഇതോടെ എനിക്ക് കുഴപ്പം, അതിനാ മച്ച ഇങ്ങനെ തലാക്കുമില്ലൊന്നും ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഒന്ന് പേടിപ്പിക്കാൻ ഒന്ന് വരട്ടി നോക്കിയതാ, അത് തലാക്ക് ചൊല്ലിയിരുപ്പോൾ എന്തോ ഞാൻ, അത് കുഴപ്പമില്ല, നീ നമുക്ക് ഉസ്താദിൻ്റെ പോയി ചോദിക്കാൻ പരിഹാരം ഉണ്ട്, മര്യാദയ്ക്ക് ഒതുങ്ങി നിന്നോ, നിന്നെ കെട്ടിച്ച പാട് എനിക്കറിയാം, ഇനി എന്നെ കൊണ്ട് ഇടങ്ങറാക്കരുത്, എനിക്ക് എൻ്റെ അഞ്ച് ബ്ലോക്കാണ് ഇപ്പോൾ ഉള്ളത്, ആറാമത്തെ ബ്ലോക്ക് കൂടെ ഉണ്ടാക്കരുത്, മര്യാദയ്ക്ക് സന്തോഷമായിട്ട് പോയി ജീവിയിലെന്നും പറഞ്ഞ് വാപ്പ രണ്ട് വരട്ട് വരട്ടുമ്പോൾ അവൾ റാത്താവും. അപ്പോൾ ഇയാൾ എന്താവും വിളിച്ച് പറയും, മച്ച നിങ്ങൾ എന്നെ ഒറിജിനലായിട്ട് തലാക്ക് ചൊല്ലിയതാണ് മച്ച, ആ നിന്റെ സ്വഭാവം ഇങ്ങനെയല്ലേ, ഞാൻ എന്തെല്ലാം നോക്കി, നീ ഒരു രക്ഷയുണ്ടോ, നന്നാവട്ടെ, നന്നാത്തില്ല നീ, ഇല്ല മാമച്ച പൊരുത്തപ്പെട്ടൊരു എന്തെങ്കിലും വല്ല മാർഗമുണ്ട്, ഇനി ഞാൻ അങ്ങനെ ജീവിച്ചോളാം. അൽഹംദുലില്ല, അങ്ങനെ ഒരു നല്ല വാക്കവൾ പറഞ്ഞാൽ റജഅത്തുക്കി, നിന്നെ ഞാൻ മടക്കിയെടുത്തിരിക്കുന്നു എന്നോ, അല്ലെങ്കിൽ അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക ചെയ്താൽ കബൂലാണ്. തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. ഇതിന് ശേഷം മണിയറ മുതൽ മഹ്ഷറ വരെ, മണിയറ മുതൽ മഹ്ഷറ വരെ എന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡ്, കല്യാണം കഴിഞ്ഞല്ലോ, ഇനി കല്യാണം കഴിഞ്ഞ് മണിയറ മുതൽ കയറി എന്ത് ചെയ്യണം, എങ്ങനെയാണ് തുടക്കം കുറിക്കേണ്ടത്, അതിന് ഇസ്ലാമിക നിയമം എങ്ങനെയാണ്, ഒരു കുട്ടി നല്ല സ്വാലിഹായി വളരണമെങ്കിൽ എന്തൊക്കെയാണ് ഒരു ഭർത്താവും ഭാര്യയും സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്നതിനെക്കുറിച്ചൊക്കെ അടുത്ത ഭാഗത്തുനിന്ന് ഇൻഷാ അല്ലാ എപ്പോഴെങ്കിലും നമുക്ക് എവിടെയെങ്കിലും വെച്ച് സംസാരിക്കാം. അതുകൊണ്ട് അൽഹംദുലില്ലാ വീണ്ടും സന്ധിക്കും വരെ വണക്കം നേയർകളെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്രയും നേരം ഇരുന്ന് ക്ഷമിച്ചു തന്ന ആല്ലവരായ നാട്ടുകാർ, സഹോദരി സഹോദരങ്ങൾ, ഉമ്മപെങ്ങന്മാർക്ക് എൻ്റെ അഖൈതവമായ നന്ദി കടപ്പാട് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആ പ്രവാസികളെ സഹായിച്ചിട്ടുണ്ട്, അത് ലൈവിൽ അവർ കാണുന്നുണ്ട്. അള്ളാഹുവേ ആ പ്രവാസികൾക്ക് എല്ലാവിധ ഹൈറും ബർക്കത്തുകളും നീ ചെയ്തു കൊടുക്കണേ. പടച്ചവനെ ഹലാലായ ഉദ്ദേശം പൂർത്തിയാകാനും രോഗം വിഷമം ബുദ്ധിമുട്ടും വിദേശത്ത് കഴിഞ്ഞ മകളുടെ വിവാഹം എളുപ്പമാകാനും മരണപ്പെട്ട മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാനും ഒക്കെ അൽഹംദുലില്ലാഹ്. നമ്മുടെ കോളേജിന് വേണ്ടി കുട്ടികളെ, അവിടുത്തെ കുട്ടികളാണത് പഠിപ്പിക്കുന്നതിന്, എല്ലാ നിലയ്ക്കുമുള്ള സഹായങ്ങളൊക്കെ ചെയ്യണം ഇൻഷാ അല്ലാഹ്.
ഇതിൻ്റെ ചിലവിനൊക്കെ വരുന്ന ദിവസങ്ങളിൽ അവർ കവർ തരും. ആ കവറിനകത്ത് കാര്യമായി പൈസ ഒക്കെ ഇട്ട് നിങ്ങൾ കൊണ്ട് കൊടുക്കണം. ഒരാൾ 3333 രൂപ മരണപ്പെട്ട അത്തമ്മക്ക് വേണ്ടി അള്ളാഹുവേ ആ കബർ നീ സന്തോഷിപ്പിക്കണം. ഇന്ന് ആരെങ്കിലും ഒക്കെ തരാനുണ്ടോ? 3333 4444 ആരെങ്കിലും ഒക്കെ തരാനുണ്ടെങ്കിൽ ഇൻഷാല്ലാ. റഹീമണ്ണേ, റഹീമണ്ണൻ 6666 പിടിച്ചാലോ പറയട്ടാ. ആ ടയറുകട ചോയ്സ് ടയറുകട ഞങ്ങളുടെ കുണ്ടയത്ത് വന്നിട്ടും ഒരു സദക്ക ഒക്കെ പറഞ്ഞു. അൽഹംദുലില്ലാ, കുണ്ടയത്ത് വന്നിട്ടും പറഞ്ഞു. അവിടെ ഇപ്പോൾ കുണ്ടയംകാർ മൊത്തം ഇപ്പോൾ കട അവിടെ ജോലി എന്ന് എൻ്റെ പേരും പറഞ്ഞോണ്ടാ പോന്നെ. ഉസ്താ പറഞ്ഞല്ലേ, ഉസ്താ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ലാഭമായി ഇപ്പോൾ കച്ചവടം. കടമൊന്നും കൊടുത്തേക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ. ഇപ്പം പരസ്യത്തിന് 60,000 രൂപ, ഇപ്പം 6666 രൂപ റഹീമണ്ണ. ചോയ്സ് ടയർ, ചോയ്സ് ടയർ കെ പി റോഡല്ലല്ലോ, കെ പി റോഡല്ലല്ലോ, മൂവാറ്റുപുഴ പുനലൂർ റോഡാണ് കൂടലിലെ ചോയ്സ് ടയർ. ഇപ്പം പഴയ ടയറുകളൊക്കെ വില കുറച്ച് കിട്ടും അദ്ദേഹത്തിന്. അങ്ങനെയാണ്, അവരുടെ കുടുംബവും അങ്ങനെയാണല്ലോ ഇവിടെ എല്ലാവരും. അൽഹംദുലില്ലാ. അതുകൊണ്ട് നമ്മുടെ ഏഴംകുളംകാരൊക്കെ പോയി സഹായിക്കണം. അള്ളാഹുവെ ബർക്കത്ത് ചെയ്യണം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ, ബർക്കത്ത് ചെയ്യണം ഇവിടച്ചവനെ. ഏഴംകുളംകാർക്ക് പ്രത്യേകം സ്വന്തം ജമാഅത്തിലുള്ളവർക്ക് വില കുറച്ച് കൊടുക്കും ഇല്ലയോ? വില കുറച്ചില്ലയോ? ആ തലയാട്ടിട്ടുണ്ട്. കുറഞ്ഞില്ലെങ്കിൽ എന്നെ വിളിക്കുക, അപ്പോഴും ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒരു മിസൈൽ അടിക്കാം ഇൻഷാല്ലാ. ആരെങ്കിലും ഇനിയുണ്ടോ? എന്തായാലും പറയാം, പെട്ടെന്ന് എനിക്ക് സമയമില്ല. ആരെങ്കിലും 5-10 ആരെങ്കിലും എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ. 2.5 മണിക്കൂർ എന്നല്ല, 3 മണിക്കൂറോളം പ്രസംഗിച്ചു. 7 വർഷത്തെ കള ഇന്ന് വീട്ടി, 7 വർഷത്തെ കള ഇന്ന് വീട്ടിയിരിക്കുകയാണ് അൽഹംദുലില്ലാ. എന്നിട്ട് 1-ാം ഘട്ടമേ തീർന്നിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഇൻഷാ അല്ലാ ഇനി നാളെ മുതലുള്ള ദിവസങ്ങളിൽ ആഗ്രഹങ്ങൾ എഴുതി നിങ്ങൾ ഇൻഷാ അല്ലാ. ഈ കവർ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊടുത്തു കഴിഞ്ഞ്. അപ്പം അതിൽ നിങ്ങൾ എഴുതി നാളെ ഒരു സദഖ ഇവിടേക്ക് ഏൽപ്പിക്കുക ഇൻഷാ അല്ലാ. ഉസ്താദന്മാർ അതാത് ദിവസങ്ങളിൽ വന്ന് ദുആ ചെയ്യും. നാളത്തെ സമയം എപ്പോഴാണ്? 7:30 തന്നെ. ഇന്ന് നാളത്തെ ഉദ്ഘാടനം ഇല്ലല്ലോ, ഉണ്ടോ? 7:30 വരെ വെക്കേണ്ട കാര്യമില്ല, കാരണം ഇപ്പം മകരി 6:30 ആകുമ്പം തീരും. പെണ്ണുങ്ങളൊക്കെ ഒരു ചെറിയ ലഘുഭക്ഷണം കഴിച്ചിട്ട് വന്നവർ 7 മണിക്കൊക്കെ തുടങ്ങിയാൽ 9:00 നിർത്തിട്ട് പോവാം. എന്താ, ശരിയല്ലേ? ആ അതാ, എല്ലാവരും തലയാട്ടി. അങ്ങനെ ആയിക്കോട്ടെ. 7 മണിക്ക് മകരീബ് കഴിഞ്ഞ ഉടനെ നമുക്ക് തുടങ്ങാം. എളുപ്പം പെട്ടെന്ന് തീരും. 9:00 വീട്ടിൽ പോകുന്നു, വെറുതെ ഈ 12 മണി വരെ ഇരിക്കണ്ടേ? ഇന്ന് പിന്നെ നാളെ അവധിയായതുകൊണ്ട് കുഴപ്പമില്ല. ഈ 6:00 ആകുമ്പോൾ നിസ്കാരം തീരും. ഒരു 7 മണിക്ക് തുടങ്ങി, അതുകൊണ്ട് നേരത്തെ വരും. 7, 8, 9, 9:30 എല്ലാം ക്ലോസ് ഇൻഷാ അല്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അൽഅഫ്വ വൽആഫിയ വൽമുആഫാത ദാഇമത യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ പടച്ചവനെ. അള്ളാഹുവെ ഈ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലാക്കണേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ. അള്ളാഹുവെ സ്വാലിഹാത്തുകളാക്കണേ പടച്ചവനെ. ഹാഫുലീങ്ങളാക്കണേ പടച്ചവനെ. ഹാഫുലാത്തുകളാക്കണേ പടച്ചവനെ. മഴ പെയ്യുന്ന സമയത്ത് ദുആയ്ക്ക് ഇജാബത്തുണ്ട്, നല്ലതുപോലെ ആമീൻ പറയണം. അള്ളാഹുവെ, അള്ളാഹ് ഞങ്ങളുടെ ഈ പള്ളിയുടെ ചുറ്റുവട്ടാരത്തിൽ ഞങ്ങളുടെ അത്താമാരും അമ്മാമാരും വിശ്രമിക്കുകയാണ്. അള്ളാഹ് ഈ ഇരുന്ന് വാഴ്ന്നു കേൾക്കുന്ന കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട് പടച്ചവനെ. ഈ വിനീതൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട് പടച്ചവനെ. അള്ളാഹുവെ ഈ മഴ പെയ്യുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ആ കബറാളികൾക്ക് പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ. ആ കബർ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഈ കബറിൽ കിടക്കുന്നുണ്ട് പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളുടെ ഭർത്താക്കന്മാരുണ്ട്, ഞങ്ങളുടെ ഭാര്യമാരുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്. അല്ലാ 6 അടി മണ്ണിലാണ് പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളിവിടെ ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവെ അവരത് കേൾക്കുന്നുണ്ടാകും പടച്ചവനെ. റഹ്മാനെ നീ അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷിപ്പിക്കണേ അല്ലാ, സന്തോഷിപ്പിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളിൽപ്പെട്ട ആലിമീങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരും ഉണ്ട് പടച്ചവനെ. ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട് പടച്ചവനെ. അള്ളാഹുവെ റഹ്മാനായ തമ്പുരാനെ അവരുടെ ആ കബർ നീ സ്വർഗം കൊണ്ട് നിറയ്ക്കണേ അല്ലാ, സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ സഹോദരിമാരുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ രോഗം നീ ശിഫയാക്കണേ പടച്ചവനെ. ശാരീരികമായ മാനസികമായ രോഗങ്ങളുള്ളവരുണ്ട് പടച്ച റബ്ബെ, ആ രോഗം പരിപൂർണമായി നീ ശിഫയാക്കി കൊടുക്കണേ പടച്ചവനെ. കുടുംബ ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് വല്ലാണ്ട് വിഷമിച്ച് കഴിയുന്നവരുണ്ട്. യാ അല്ലാ, ഈ മുബാറക്കായ മജ്ലിസിൽ വെച്ച് അവരുടെ പ്രശ്നങ്ങളെ നീ പരിഹരിക്കണേ പടച്ചവനെ. എത്രയും വേഗം നീ യോജിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ പല നിലയ്ക്കും പഠിപ്പിക്കാൻ വേണ്ടി വിദൂരങ്ങളിലൊക്കെ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. അല്ലാ നീ അവരുടെ സംരക്ഷകനാകണേ പടച്ചവനെ. നീ അവരെ സഹായിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളെ പിഴച്ചു പോകാതെ നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ കൈകൊണ്ടവരെ വിവാഹം കഴിപ്പിച്ചയക്കാൻ നീ ഭാഗ്യം നൽകണേ പടച്ചവനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ദോഷപ്പേര് കേൾപ്പിക്കുന്ന ഒരു മക്കളെ നീ നൽകല്ലേ അല്ലാ.
യാ അല്ലാഹ് ഞങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന ഈ സഹോദരി സഹോദരങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസിലുള്ളവർ നാളെ സ്വർഗത്തിൽ ഞങ്ങളെ ഇതേപോലെ ഒരുമിച്ച് കൂട്ടണേ പഠിച്ചവനെ ഈ ചെയ്ത സദഖകൾ സ്വീകരിക്കണേ അല്ലാഹുവേ 2001 രൂപ ഒരു സഹോദരി ചെയ്തു അല്ലാഹുവേ 2222 അള്ളാഹുവെ നീ ഇത് കബൂലാക്കണേ പടച്ചവനെ അനുഗ്രഹിക്കണേ റഹ്മാനെ പ്രവാസികളായ സഹോദരങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരുപാട് സഹായങ്ങൾ ചെയ്തവരാണ് ഈ മഴ പെയ്യുന്ന സമയത്തല്ലാ ഈ ദുആ നീ സ്വീകരിക്കണമല്ലാ കബൂലാക്കണമല്ലാ പടച്ചവനെ ഈ ഇത്രയും സമയം പറഞ്ഞ ഈ നസീഹത്ത് ഈ ദുആ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ ഈ പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഭാഗ്യം താ അല്ലാ പടച്ചവനെ ഒരുപാട് പേര് ശാരീരികമായ ബുദ്ധിമുട്ട് കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് നടുവ് വേദന മുട്ടുവേദന ആസ്മ അലർജി ചൊറിച്ചില് പടച്ചവനെ ഈ രോഗങ്ങളെ തൊട്ടെല്ലാം നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ അതിൽ നിന്നെല്ലാം നീ അവരെ സഹായിക്കണേ അല്ലാഹുവേ പടച്ചവനെ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞൊരു മക്കളില്ലാതെ ഒരു കുഞ്ഞിന് വേണ്ടി കൊതിക്കുന്ന ദമ്പതികളുണ്ട് പടച്ചവനെ സക്കരിയ നബിയുടെ ബർക്കത്ത് കൊണ്ട് നീ അവർക്കത് സാധിച്ചു കൊടുക്കണേ അല്ലാ കബൂലാക്കി കൊടുക്കണേ അല്ലാ പടച്ച റബ്ബേ കച്ചവടക്കാരുണ്ട് ബിസിനസ്സുകാരുണ്ട് കട നടത്തുന്നവരുണ്ട് ചെറിയ കച്ചവടക്കാരും വലിയ കച്ചവടക്കാരും ഒക്കെ ഉണ്ട് അള്ളാഹുവേ ഈ മുബാറക്കായ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ കച്ചവടങ്ങൾ നീ ബർക്കത്ത് നൽകണേ അല്ലാ ലാഭം നൽകണേ അല്ലാ യാ അല്ലാ വീടില്ലാത്തവരുണ്ട് അവർക്ക് നീ വീട് കൊടുക്കണേ പടച്ചവനെ വാടക വീട്ടിൽ കഴിയുന്നവർക്ക് സ്വന്തമായി ഒരു വീട് കൊടുക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ നാട്ടിലുള്ള മദ്രസ ബനാത്ത് നീ കബൂലാക്കണേ പടച്ചവനെ അതിനുവേണ്ടി സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹുവേ യാ അല്ലാ ഈ ജമാഅത്തിലെ ഉസ്താദുമാർ അള്ളാഹുവേ ഇതിന്റെ ഭാരവാഹികൾ ഇതിനു മുമ്പ് ഈ പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഖാദിമീങ്ങൾ അവരെ എല്ലാം നീ സഹായിക്കണേ പടച്ചവനെ ഉസ്താദുമാരെ ഇമാമുമാരെ അസിസ്റ്റന്റ് ഇമാമിമാരെ മുഅദ്ദിൻമാരെ മുഅല്ലിമീങ്ങളെ കബൂലാക്കണേ പടച്ചവനെ മുദരിസന്മാരെ കബൂലാക്കണേ അല്ലാ ഞങ്ങളെയൊക്കെ ഉഖ്രവികളായ പണ്ഡിതന്മാരിൽ നീ പെടുത്തണേ പടച്ചവനെ യാ അല്ലാ നിന്റെ കുദറത്ത് കൊണ്ട് ഇതൊരവസാനത്തെ മജ്ലിസാക്കല്ലേ പടച്ചവനെ യാ അല്ലാ ഫലസ്തീനിലെ പോരാട്ടം പടച്ചവനെ ആ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കണേ അല്ലാ ആ സാധുക്കളുടെ കണ്ണുനീര് നീ കാണണേ പടച്ചവനെ റഹ്മാനും റഹീമുമായ അല്ലാ ആ മരണപ്പെട്ടവർക്ക് ശുഹദാക്കളുടെ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ കുഞ്ഞുമക്കളെ നീ രക്ഷിക്കണേ അല്ലാഹുവേ ആ കുഞ്ഞുമക്കളുടെ കണ്ണുനീര് നീ കണ്ടിട്ട് അല്ലാഹുവേ ആ ജൂദായിസത്തിൽ നിന്ന് പടച്ചവനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ നീ സഹായിക്കണേ പടച്ചവനെ അല്ലാഹു ആ നാട്ടുകാർക്ക് എത്രയും വേഗം നിന്റെ ഭാഗത്ത് നിന്ന് റഹ്മത്ത് ഇറക്കി കൊടുക്കണേ അല്ലാ സന്തോഷം ഇറക്കി കൊടുക്കണേ അല്ലാ പടച്ചവനെ ഒരു സഹോദരൻ 25,000 രൂപ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് പള്ളിത്തക്കതിൽ അസൻ റാവുത്തർ അല്ലാഹുവേ നീ കബൂലാക്കണേ പടച്ചവനെ ആ മരണപ്പെട്ട പിതാവിന്റെ ഖബറിലേക്കാണ് റഹ്മാനെ ആ ഖബറെ നീ സന്തോഷിപ്പിക്കണേ അല്ല മഗ്ഫിറത്ത് കൊണ്ട് നിറയ്ക്കണേ അല്ല മർഹമത്ത് കൊണ്ട് പൊതിയണയല്ല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ആ കുടുംബത്തിൽ എല്ലാ ഐശ്വര്യവും പ്രദാനം ചെയ്യണേ പടച്ചവനെ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ ആമീൻ ബി റഹ്മതിക യാ റഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈ ഒരുപാട് പേര് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് കൊണ്ടയത്തുനിന്നൊക്കെ ഒരുപാട് പേര് അതിന് വന്നിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ വരവിനെ സ്വീകരിക്കട്ടെ അടൂര് നിന്ന് വന്നിട്ടുണ്ട് കണ്ണങ്കോട് നിന്ന് വന്നിട്ടുണ്ട് പട്ടാഴി പരക്കോട് നിന്ന് വന്നിട്ടുണ്ട് പടച്ചവനെ എത്ര ദൂരം ആ ദൂരത്തിൽ നിന്ന് അവർ വന്നോ ആ വരവിനെ നീ സ്വർഗത്തിലേക്കുള്ള വഴിയാക്കണേ പടച്ചവനെ സ്വർഗത്തിലേക്കുള്ള വഴിയാക്കണേ പടച്ചവനെ കുമൈനിയാമോ അത് കുമൈനിയാമോ അത് ശരി മനസ്സിലാവില്ല ഉണ്ടാ ഞങ്ങളുടെ നാട്ടിൽ കവറ് ഒഴിക്കുന്ന ആളുകളോട് എത്തിരിക്കുക കുമൈനി അണ്ണ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കച്ചവടത്തിൽ ഹയർ ചെയ്യട്ടെ ഇഷാ നിസ്കാരം മറക്കണ്ട പെട്ടെന്ന് അങ്ങ് നിസ്കരിക്കാം ജമാഅത്തായിട്ട് ചെറിയ സൂറത്ത് ഓതി അങ്ങ് നിസ്കരിക്കാം ഇൻഷാ അല്ലാ വാളണ്ടിയേഴ്സായ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹു നല്ല കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രതിഫലം കൊടുക്കട്ടെ അൽഹംദുലില്ലാ ബാനി അണ്ണ നേരത്തെ പറയണ്ടേ ആ ഹലോ ഹലോ ഈ സദസ്സിനെ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് മുഹമ്മദ് ബാനിയെ ക്ഷണിച്ചോളൂ
അസ്സലാമു അലൈക്കും. ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഇത്രയും ജനങ്ങൾ നമ്മുടെ ജമാഅത്തിലെ എല്ലാ അംഗങ്ങളും ഇതിൽ നല്ല രീതിയിൽ സഹകരിച്ചതിൽ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിലും വ്യക്തിപരമായ നിലയിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ഇന്നത്തെ സദസ്സിനെ അനുഗ്രഹിച്ച ദുആ കൊണ്ട് വസീത്ത് ചെയ്ത നമുക്ക് വേണ്ടി നല്ല പ്രസംഗം കാഴ്ചവെച്ച ഉസ്താദവർക്കും ബാക്കിയുള്ള എല്ലാ അംഗങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.